السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, സഹോദരി സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണേ എന്ന് ആമുഖമായി എന്റെയും നിങ്ങളെയും ഒക്കെ പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതാവസാനം വരെ തൗഹീദിൽ അടിയുറച്ചു നിന്ന് ഷിർക്കിന്റെ നേരിയ ഒരംശം പോലും കടന്നുവരാതെ സൂക്ഷിച്ച് മുത്തഖികളായി മുവഹ്ഹിദുകളായി ജീവിക്കുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള മഹാ സൗഭാഗ്യം സാധുക്കളായ ദുർബലന്മാരായ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശ തലവുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ ഇന്ന് പ്രത്യേകമായി നമ്മുടെ പ്രദേശങ്ങളിൽ, വിശിഷ്യ മുജാഹിദുകൾ ധാരാളമുള്ള ഇതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ ബഹുമാന്യനായ കരുവള്ളി മുഹമ്മദ് മൗലവി സൂചിപ്പിച്ച പോലെ ചില അനൈക്യങ്ങളും ചില ഐക്യങ്ങളും ഒക്കെ നാടുകളിൽ ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഒരുപാട് ചർച്ചകളും വിവാദങ്ങളും ബഹളങ്ങളും ഒക്കെ പേജിലും സ്റ്റേജിലുമെല്ലാം നടക്കുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യത്തിൽ സംഘടനാപരമായ താല്പര്യം എന്നതിനപ്പുറത്ത്, ചില വിവാദങ്ങൾ എന്നതിനപ്പുറത്ത്, നമ്മുടെയൊക്കെ പരലോകം രക്ഷപ്പെടുത്താൻ അനിവാര്യമായ വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ എന്താണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയത്, ആ കാര്യങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞ കാലം അത്രയും പഠിപ്പിക്കുകയും എഴുതി വെക്കുകയും ചെയ്തത് എന്തൊക്കെയാണ്, ബഹുമാന്യനായ കെ എം മൗലവി റഹിമഹുല്ല മുതൽ ഇങ്ങോട്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത ധാരാളം മുൻഗാമികളായ നേതാക്കളും പണ്ഡിതന്മാരും, കെ ഉമർ മൗലവിയും എണ്ണത്താണ് സയ്യിദ് മൗലവിയും വെട്ടം അബ്ദുള്ള ഹാജയും എം സി സി സഹോദരന്മാരും തുടങ്ങി ധാരാളം പണ്ഡിതന്മാർ, ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെ പോലുള്ള പ്രഗത്ഭരായ ഹദീസ് പണ്ഡിതന്മാർ, എടവണ്ണ അലിയ മൗലവിയെ പോലെയുള്ള പ്രബോധന മേഖലയിൽ വാദപ്രതിവാദ വേദികളിൽ നിറഞ്ഞു നിന്ന പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ, ദഴ്വാ രംഗത്തും രചനാ രംഗത്തുമൊക്കെ
ഒരു വലിയ അത്ഭുതമായി പ്രവർത്തിച്ച് ഈ ലോകത്തുനിന്ന് യാത്രയായി പോയ ബഹുമാനായ ഉമർ മൗലവി റഹിമഹുമുല്ലാ. അതുപോലെ വിശുദ്ധ ഖുർആൻ വല്ലാത്ത അത്ഭുതകരമായ പരിഭാഷ നിർവഹിച്ച മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാ, അടക്കമുള്ള മുൻകാല പണ്ഡിതന്മാരും നേതാക്കളും ഒക്കെ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ രചനകളിലൊക്കെ രേഖപ്പെടുത്തി വെച്ച പ്രമാണബദ്ധമായ ആദർശ തലങ്ങളെ ഒന്ന് പഠനവിധേയമാക്കുവാനുള്ള, അതിൽ നിന്ന് എവിടെയാണ് പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിനിടയിൽ ചില ചർച്ചകളൊക്കെ ഉണ്ടായി വന്നത്, എന്തായിരുന്നു അതിനുള്ള പശ്ചാത്തലം, ഒരു അനൈക്യം എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ 2002 ഉണ്ടായെങ്കിൽ അതിന് അടിസ്ഥാനം എന്തായിരുന്നു, വീണ്ടും ചില സംഘടനകൾ ഒന്നായി എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ആ വിഷയങ്ങളിൽ സംഭവിച്ചത് എന്ന്, ഒരു ആരോപണ പ്രത്യാരോപണമല്ല, അതിനപ്പുറത്ത് നമ്മുടെ ഒരു അറിവില്ലായ്മ കൊണ്ടോ നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ടോ നാം വേണ്ടത്ര രംഗത്തേക്ക് ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടോ നാളെ പരലോകത്ത് ഒരു പ്രയാസമുണ്ടാകാൻ പാടില്ല എന്ന നെയ്യത്തോടുകൂടി മാത്രം ഇൻഷാല്ലാ കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ തരത്തിൽ തന്നെ ഇതിനെ കാണണേ എന്ന് കൂടി ഈ നാട്ടുകാരോട് സൂചിപ്പിക്കുകയാണ്. സൂചിപ്പിച്ച പോലെ ഏകദേശം 3/4 നൂറ്റാണ്ട് കാലം മുമ്പേ തന്നെ തൗഹീദിന്റെ ശബ്ദമെത്തിയ ഷിർക്കിനെതിരെയുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ ധാരാളമായി നടന്ന ഒരു പ്രദേശം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം മനസ്സിലാക്കി മഹാഭൂരിപക്ഷം ആളുകളും ആ ആദർശ തലങ്ങൾ അടുത്തറിഞ്ഞവർ, ഒരുപക്ഷെ പ്രസ്ഥാനത്തിന്റെ സംഘടനയിൽ ചില വിവാദങ്ങൾ ഉണ്ടായപ്പോൾ ചിലരെങ്കിലും മനം മടുത്ത് ആത്മാർത്ഥമായി വേദനിച്ച് മാറി നിന്നവർ, ഈ തൽക്കാലം ഒന്നിനുമില്ലെന്ന് പറഞ്ഞ് എല്ലാത്തിൽ നിന്നും ഒഴിവായി പോയി എല്ലാം അവസാനിപ്പിച്ച് മറ്റു ചില മേഖലയിലേക്ക് മാറി തൗഹീദ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് എന്നാൽ പ്രബോധന രംഗത്ത് തഴവാ രംഗത്ത് സംഘടനയിലൊന്നും ഞങ്ങളാരും ഇല്ലെന്ന് പറഞ്ഞ് മാറി നിന്നവരെല്ലാം ഉണ്ടാകാം ഈ ശബ്ദം കേൾക്കുന്ന കൂട്ടത്തിൽ. അതുപോലെ വീണ്ടും ഒരു ഐക്യം എന്ന പേരിൽ ചില ശബ്ദങ്ങളൊക്കെ നാടുകളിൽ ഉണ്ടായപ്പോൾ പ്രതീക്ഷയോടെ കണ്ടെങ്കിലും ആ പ്രതീക്ഷകൾക്കപ്പുറത്ത് അത് മറ്റു ചില തലങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലായി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആഴ്ചകളിൽ ഒന്നുകൂടെ മനം എടുത്ത് എല്ലാം ഇട്ടിറങ്ങി പോകാൻ തീരുമാനിച്ചവരും ഒരു പക്ഷേ ആ കൂട്ടത്തിൽ ഉണ്ടായേക്കാം. ആത്മാർത്ഥമായി തങ്ങളെ വിശ്വസിച്ച ഇക്കഴിഞ്ഞ 10-15 കൊല്ലക്കാലത്തെ വഴുതുകളിൽ നിന്ന് മനസ്സിലാക്കിയ വിഷയങ്ങൾ അത് വിരുദ്ധമായി ചില ഭാഗത്തു നിന്ന് കേൾക്കുമ്പോൾ എല്ലാം ഇട്ടിറങ്ങി പോകാൻ തോന്നുന്ന ആളുകൾ ധാരാളം ഉണ്ടായേക്കാം. എല്ലാവരോടുമായി സൂചിപ്പിക്കാനുള്ളത് ആദ്യാവസാനം ഈ സംസാരം ഒന്ന് മനസ്സറിഞ്ഞ് തുറന്ന മനസ്സോടെ ഒന്ന് കേൾക്കാൻ സന്നദ്ധമാകണേ എന്നാണ്. ഉത്ബുദ്ധരായ ആളുകൾ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം എന്ന നിലക്ക് അത്തരം സംസാരങ്ങളെ എന്നും കൃത്യമായി കാതോർത്ത ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഉത്ബുദ്ധരായ മദ്ഹബി പക്ഷപാതിത്വമില്ലാത്ത അന്ധമായ വിധേയത്വങ്ങളും അന്ധമായ വിനയവും ആരോടും കാണിക്കാത്ത പ്രമാണങ്ങളോട് മാത്രം പ്രതിപത്തിയുള്ള ആ പ്രമാണങ്ങളിൽ ഉണ്ടെന്ന് ബോധ്യമായാൽ അതെല്ലാം സ്വീകരിക്കാൻ സന്നദ്ധരായ ഉത്ബുദ്ധരായ തൗഹീദുള്ള ആളുകൾ ഭൂരിപക്ഷമുള്ള പ്രദേശം എന്ന നിലക്ക് സഹോദരങ്ങളെ, നമ്മുടെ പരലോകത്തിന് വേണ്ടി, നമ്മുടെ ഖബർ ജീവിതത്തിലെ സ്വസ്ഥമായ അവസ്ഥയ്ക്ക് വേണ്ടി, നമുക്ക് നാളെ പരത്രികമായ ലോകത്ത് സ്വർഗലോകത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടി, ഭയാനകമായ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമുള്ള ആ നിയ്യത്തോടെ ഈ സംസാരം ഒന്ന് കേൾക്കുക. പറയുന്ന കാര്യങ്ങളിൽ എവിടെങ്കിലും അത് കൂടുതൽ പഠിക്കേണ്ടതാണെന്ന് ബോധ്യമാകുന്നുവെങ്കിൽ ഇനിയുള്ള നാളുകളിൽ ആ പഠനത്തിന് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക. കേവലമായ ഗ്രൂപ്പുകളും കേവലമായ വിവാദങ്ങളും കേവലമായ ചില വിഭാഗീയതയും ഒക്കെയായി ഇതൊന്നും മാറിപ്പോകാതെ അത് മറ്റേ ഗ്രൂപ്പിൻ്റെതാണ്, ഇത് ഇന്ന വിഭാഗത്തിൻ്റെതാണ്, അത് മറ്റുള്ളതാണ് എന്ന് പറഞ്ഞ് ആ കേവലമായ പക്ഷപാതിത്വങ്ങൾക്കപ്പുറത്ത് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാമല്ലോ. എവിടെങ്കിലുമൊക്കെ വല്ല അപാകതയും ഉണ്ടെങ്കിൽ തിരുത്തേണ്ടതാണെങ്കിൽ പരലോകം രക്ഷപ്പെടാൻ തിരുത്തിയേ മതിയാകൂ എന്നാണെങ്കിൽ
തിരുത്താമല്ലോ, അതല്ല, അതൊന്നുമില്ല. ഉള്ള നിലപാട്, ഉള്ള വിശ്വാസം ശരിയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞ കാലം ആദർശങ്ങളോട് യോജിക്കുന്നതാണ് എന്നാണെങ്കിൽ അൽഹംദുലില്ലാ, തെറ്റിയിട്ടില്ല എന്ന ഒരു സംതൃപ്തിയും സമാധാനത്തോടു കൂടി നമുക്ക് പിരിയാമല്ലോ എന്നാണ് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനം എന്തിനാണ് കേരള മണ്ണിൽ പ്രവർത്തനരംഗത്തേക്ക് ഇറങ്ങിയത്? ഒരുപാട് പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാർട്ടി നമ്മുടേതും ഉണ്ടാകട്ടെ എന്നായിരുന്നില്ലല്ലോ നമ്മുടെ അതിന് പിന്നിലുള്ള മുൻഗാമികളായ ആളുകളുടെ നീയത്തൊരിക്കലും അതായിരുന്നില്ല. നേരമടിച്ച് ഖുർആനില്ലെന്ന്, സുന്നത്തില്ലെന്ന് മുസ്ലിം ഉമ്മത്ത് അകലുകയും പകരം മദ്ഹബി പക്ഷപാതിത്വങ്ങളും ത്വരീഖത്തുകളും സൂഫികളും അതേപോലെയുള്ള ഒരുപാട് ഒരുപാട് അന്ധവിശ്വാസ അനാചാരങ്ങൾ, ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും ജാറങ്ങളും ദർഗകളും മാലയും മൗലിദും മാതീമും ഖുതുബിയത്തും ഹദ്ദാദും അടക്കമുള്ള ധാരാളം തെറ്റായ ധാരണകൾ, തെറ്റായ വിശ്വാസങ്ങൾ ഒരു ഭാഗത്ത്, അപ്പുറത്ത് സിദ്ധന്മാരും ബിബിമാരും തങ്ങന്മാരും മുസ്ലിയാക്കന്മാരും ഖോജന്മാരും ശൈഖന്മാരും എന്നെല്ലാം പേരിട്ടുകൊണ്ട് രംഗത്ത് വന്ന പല ആളുകളെയും പിന്നിൽ ചെന്ന് അവിടെ കാൽക്കൽ വീഴുന്ന, അവിടെ പോയി ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്ന, രോഗം വന്നാൽ ചികിത്സയ്ക്ക് വേണ്ടി അത്തരക്കാരായ ആളുകളെ സമീപിക്കുന്ന, ചികിത്സിക്കണമെന്ന് പോലും അറിയാത്ത, ചികിത്സിക്കണമെന്നറിയാത്ത ആ സിദ്ധന്മാരുടെ തങ്ങന്മാരുടെ ബീവിമാരുടെ ഒരു വാക്ക് കിട്ടിയാൽ മതി, അവരൊന്ന് നോക്കിയാൽ മതി, അവരൊന്ന് തടവിയാൽ മതി, അവരൊന്ന് പറഞ്ഞു കിട്ടിയാൽ മതി, അതോടുകൂടി എല്ലാം ശരിയാകുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഉമ്മത്തായിരുന്നുവല്ലോ മുസ്ലിം സമുദായം ആ ഒരു ഘട്ടത്തിൽ. അങ്ങനെ എന്ത് പ്രശ്നം വന്നാലും അന്ധവിശ്വാസങ്ങളെ പിന്നാലെ പോയി ഇസ്മിന്റെ പണിയും തുൽസമാത്തിന്റെ പണിയും ജിന്ന് ചികിത്സയും ജിന്ന് കൂടിയ ബീവിമാരും എല്ലാമായി നമ്മുടെ നാടുകളിൽ അത്തരം ഒരുപാട് അന്ധവിശ്വാസങ്ങളെ കേന്ദ്രങ്ങൾ ഉണ്ടായി വരികയും അവിടേക്ക് ചെന്ന് പ്രശ്ന പരിഹാരത്തിനായി മനമുരുകി പ്രാർത്ഥിക്കുന്ന, ദർഗകളിൽ പോയി ജാരങ്ങളിൽ പോയി ജാറം മൂടുന്ന, ജാറത്തിലേക്ക് പണമറിയുന്ന, അവിടേക്ക് നേർച്ച നേരുന്ന, മമ്പുറും പുത്തമ്പള്ളി മജമീറും ഏർവാടിയും പൊന്നാനിയും പുതുപൊന്നാനിയും മുത്തുപേട്ടയും അടക്കമുള്ള ധാരാളം കേന്ദ്രങ്ങളിൽ ചെന്ന് പണം കൊടുത്ത്, നേർച്ച വസ്തുക്കൾ കൊടുത്ത്, അവിടെ പോയി ജാറം മൂടി, അവിടെ പോയി സങ്കടം പറഞ്ഞ് ആ കബറ കിടക്കുന്ന മരിച്ചുപോയ ആ മനുഷ്യൻ മഹാനാണെന്ന് പറയപ്പെടുന്ന ആ കബറാളി, അദ്ദേഹം എന്റെ തേട്ടമറിയുമെന്നും എന്നെ കേൾക്കുമെന്നും എന്റെ പ്രശ്നം മനസ്സിലാക്കുമെന്നും എന്റെ ജീവിതത്തിൽ ഇടപെടുമെന്നും എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും വിശ്വസിച്ചിരുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വരുന്നത്. ഇതൊന്നും ശരിയല്ല എന്നും റഹ്മാനായ റബ്ബിലേക്കാണ് പ്രാർത്ഥനാകരങ്ങളുമായി തിരിയേണ്ടത് എന്നും, അള്ളാഹു നൽകിയാൽ തടയാൻ ആർക്കും സാധ്യമല്ലെന്നും, അള്ളാഹു തടഞ്ഞാൽ നൽകാനും ആർക്കും ആവില്ലെന്നും, അതെ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത, അല്ലാഹുവേ നീ നൽകിയാൽ തടയാൻ ആരുമില്ല, നീ തടഞ്ഞാൽ നൽകാനുമാളില്ല എന്ന ഖുർആൻ പഠിപ്പിച്ച, ഹദീസ് പഠിപ്പിച്ച, നബിതങ്ങൾ പഠിപ്പിച്ച, അല്ലാഹു തആല പഠിപ്പിച്ച ആ തൗഹീദിന്റെ ശക്തമായ പ്രഖ്യാപനവുമായിട്ടാണല്ലോ മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നത്. ഒരുപാട് വിമർശനങ്ങൾ നമുക്കെതിരെ അന്ന് ഉണ്ടായിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം അക്കാര്യം. അന്ന് ഇവിടെ ഈ ആദർശവുമായി മുജാഹിദ് പ്രസ്ഥാനം വന്നപ്പോൾ അവർ പുത്തൻവാദികളായി, അതേപോലെ പിഴച്ച കക്ഷികളായി, ഉപതെരുവുകളായി, നജദിയൻ തൗഹീദുകാരായി, അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഉന്നയിക്കുകയും, ദിക്റില്ലാത്തവർ, ദുആയില്ലാത്തവർ, സ്വലാത്തില്ലാത്തവർ, ധാരാളം ആരോപണങ്ങൾ അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ വന്നു. അതിനെല്ലാം കൃത്യമായി തരണം ചെയ്തത് ഖുർആനും സുന്നത്തുമാകുന്ന അടിസ്ഥാന പ്രമാണങ്ങൾ കൊണ്ട് മാത്രമായിരുന്നു. അന്നത്തെ പണ്ഡിതന്മാരുടെ മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള വ്യക്തിപ്രഭാവങ്ങളോ മറ്റെന്തെങ്കിലും രീതികളോ ആയിരുന്നില്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൈ മുതൽ. നേരെ മറിച്ച് മാ ഖാല അല്ലാഹ് വമാ ഖാല റസൂലുള്ളാ, അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടതെന്തോ അത് പ്രമാണമായി സ്വീകരിക്കുകയും, അതിനപ്പുറത്ത് ആരു പറഞ്ഞാലും ശരി, പ്രമാണങ്ങൾക്കെതിരായി, പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി ആരു പറഞ്ഞാലും, എത്ര വലിയ മഹത്തുക്കളാണെങ്കിലും എത്ര വലിയ പണ്ഡിതന്മാരാണെങ്കിലും ആരു പറഞ്ഞാലും, അതൊക്കെ അവരോടുള്ള എല്ലാ മഹത്വങ്ങളെയും നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ മേന്മയും എല്ലാ അംഗീകാരവും വകവെച്ചു കൊടുത്തുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ സ്വീകാര്യമല്ല, അത് പ്രമാണത്തിന് വിരുദ്ധമാണ് എന്ന നിലപാട് കൃത്യമായി സമുദായത്തെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട്
കഴിഞ്ഞ 100 കൊല്ലം ഈ സമുദായത്തിൽ പരിവർത്തനങ്ങളുമായി പ്രവർത്തിച്ചവരാണല്ലോ മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ ആ നിലപാടിൽ നിൽക്കുന്ന കാലത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിന് പിളർപ്പ് എന്ന ഒന്ന് ഉണ്ടാവുക ഇല്ല, ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ആരൊക്കെ പിളർന്നപ്പോഴും ആരൊക്കെ കക്ഷികളായി ഭിന്നിച്ചപ്പോഴും മുജാഹിദ് പ്രസ്ഥാനം പിളരുക ഇല്ല എന്നായിരുന്നുവല്ലോ 2000 മുമ്പ് വരെ എല്ലാവരും വിശ്വസിച്ചിരുന്നത്. ഒരു പിളർപ്പുമായി ബന്ധപ്പെട്ട, ഒരു വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കേട്ട ആദ്യ ദിവസങ്ങൾ പിളരുകയോ മുജാഹിദുകൾ ഭിന്നിക്കയോ ഇല്ലല്ലോ. എന്റെ കാരണം എന്തഭിപ്രായ വ്യത്യാസം വന്നാലും നമ്മൾ പഠിച്ചത്, നമ്മൾ സമുദായത്തെ പഠിപ്പിച്ചത് വല്ല പ്രശ്നവും ഉണ്ടെങ്കിലും വല്ല വിഷയത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അല്ലാഹുവിലേക്ക് മടക്കുക, റസൂലിലേക്ക് മടക്കുക, അഥവാ കിതാബിലേക്ക് മടക്കുക, ഹദീസിലേക്ക് മടക്കുക. ഈ നിലപാടുള്ള കാലത്ത് പിന്നെ എന്തിനു ഭിന്നിക്കണം? ഒരു പുതിയ അഭിപ്രായം അയാൾ വന്നാൽ നമുക്ക് പ്രയാസവുമില്ല ആ അഭിപ്രായം പ്രമാണങ്ങളുമായി മാറ്റുരക്കുക, ഖുർആനുമായി സ്വഹീഹായ ഹദീസുമായി മാറ്റുരക്കുക. ഇവിടെ ഖുർആൻ പ്രമാണമാണെന്ന് ഹദീസ് പ്രമാണമാണെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിൽ നിന്നാണല്ലോ ഈ മുസ്ലിം സമുദായത്തെ മുജാഹിദ് പ്രസ്ഥാനം സമുദ്രിച്ചു കൊണ്ടുവന്ന് ഖുർആനും ഹദീസുമാണ് പ്രമാണമെന്ന് പറയുന്നിടത്തേക്ക് ഇന്നാട്ടിലെ യാഥാസ്ഥികരായ സമസ്തക്കാരായ ആളുകളെ പോലും പരിവർത്തിപ്പിച്ചു കൊണ്ടുവന്ന പ്രസ്ഥാനമാണല്ലോ മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ എന്തഭിപ്രായ വ്യത്യാസം ആര് പറഞ്ഞാലും അതിന്റെ പേരിൽ ഭിന്നിക്കേണ്ട കാര്യമില്ല. നേരമടിച്ച് അപ്പറഞ്ഞ വിഷയത്തിൽ ഖുർആൻ എന്തു പറയുന്നു, സ്വഹീഹ ഹദീസിൽ എന്തു വന്നിരിക്കുന്നു, അത് നോക്കിയാൽ പിന്നെ അതിലെന്താണോ ഉള്ളത് അത് സ്വീകരിക്കാം. അതിനപ്പുറത്ത് മറ്റൊന്നും നമ്മെ സംബന്ധിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ പിളരാനാണ് എന്നാണല്ലോ നമ്മളൊക്കെയും അന്ന് ചിന്തിച്ചത്. എനിക്കറിയാം 2002 മുജാഹിദ് പ്രസ്ഥാനത്തിൽ വിവാദമുണ്ടാകുമ്പോൾ ഞാനൊക്കെ തൗഹീദ് മനസ്സിലാക്കി സമസ്തയിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശ തലങ്ങളിലേക്ക് കടന്നു വന്ന ആദ്യ നാളുകളാണ് അന്നൊക്കെ. ഏകദേശം 2000 ആ സമയത്താണ് ഞാനൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വഴിയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അവിടെ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കാമെന്ന കാഴ്ചപ്പാട് തന്നെയാണ് അന്ന് ഇവിടെ പരിചയപ്പെടുത്തപ്പെട്ടതും. പിന്നെന്തുകൊണ്ട് പ്രസ്ഥാനത്തിന് പിറപ്പുണ്ടായി, പിന്നെന്തുകൊണ്ട് അന്ന് അനൈക്യമുണ്ടായി, ആ അനൈക്യമില്ലാതാകാൻ എന്താണോ മാർഗം, ആ മാർഗം സ്വീകരിച്ചപ്പോഴാണോ ആ അനൈക്യമില്ലാതായത് എങ്കിൽ അൽഹംദുലില്ലാ, നല്ല കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുന്ന ആത്മാർത്ഥമായി നിഷ്പക്ഷമായി പഠിക്കാൻ തയ്യാറാകുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും അന്നത്തെ അനൈക്യങ്ങളും ഇന്നത്തെ ഐക്യമെന്ന് പറയുന്ന ചില നാടകങ്ങളും രണ്ടും തന്നെ ശരിയായ നിലപാട് സ്വീകരിച്ചപ്പോഴുണ്ടായതല്ല എന്നും ആ നിലപാടൊന്നും മാറി മറ്റു ചില താല്പര്യങ്ങളും മറ്റു ചില രീതികളുമൊക്കെയാണ് അന്നത്തെ പിളർപ്പിന് നിമിത്തമായതെങ്കിൽ സമാനമായ ചില സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചില ഐക്യം എന്ന പേരിൽ മറ്റു ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകാനും നിമിത്തമായത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമേതുമില്ല. പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും എന്താണോ പഠിപ്പിച്ചത് അതിനെ മറ്റു മാനദണ്ഡങ്ങൾ ഒന്നുമില്ലാതെ സ്വീകരിച്ച കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. എന്നാ മസലകളിൽ തർക്കമുണ്ടാകാം, അതില്ലാതാകാൻ കഴിയുകയുമില്ല. മുസ്ലിം ലോകത്ത് എല്ലാ മസലയിലും എല്ലാ പണ്ഡിതന്മാരും ലോകത്തുള്ള എല്ലാ സലഫി പണ്ഡിതന്മാരും ഒരേ നിലപാടിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. മസലകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അതെങ്ങനെയാണ്? വ്യക്തമായി ഖുർആനിലോ ഹദീസിലോ നേർക്കുനേരെ വ്യക്തമായി പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്തൊരു വിഷയം സ്വാഭാവികമായും ആ വിഷയത്തിൽ വന്ന ഹദീസുകളെ വന്ന ആയത്തുകളെ അടിസ്ഥാനമാക്കി പണ്ഡിതന്മാർ ഗവേഷണം ചെയ്യുകയും ആ ഗവേഷണത്തിൽ വ്യത്യസ്ത പണ്ഡിതന്മാർ വ്യത്യസ്ത റിസൾട്ടിലേക്ക് വ്യത്യസ്ത തലത്തിലേക്ക് എത്തുകയും അത് ശരിയാണെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യും. അത് ഇല്ലാതാക്കുക എന്നുള്ളത് സാധ്യമല്ല. അങ്ങനെ ധാരാളം മസലകളിൽ എല്ലാ കാലത്തും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്.
അത് ഇനിയും ഉണ്ടാകാം, അതുണ്ടാകാൻ പാടില്ലെന്നോ അതിലൊക്കെ ഏകാഭിപ്രായം വേണമെന്നോ പറയുക സാധ്യമല്ല. പല വിഷയത്തിലും അങ്ങനെയാണ്. ഉദാഹരണമായി റുക്കുഇൽ നിന്ന് എഴുന്നേറ്റ് എഴുത്തുതാലേക്ക് വരുമ്പോൾ കൈകെട്ട് നിൽക്കണോ അതോ കൈ തൂക്കിയിട്ട് നിൽക്കണോ? പഴയ കാലം മുതൽ തന്നെ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരിൽ രണ്ടു നിലപാടുള്ള വിഷയമാണത്. ഇന്നും ലോകാടിസ്ഥാനത്തിൽ ഇന്ന് ജീവിക്കുന്ന പണ്ഡിതന്മാരാണെങ്കിലും തൊട്ടുമുമ്പ് മരിച്ചുപോയ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനിയെ പോലെ, ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെ, ഷെയ്ഖ് ഇബ്നു ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ പരിശോധിച്ചാലും ആ പണ്ഡിതന്മാർക്കിടയിൽ പോലും അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പെട്ടതായിരുന്നു അതൊക്കെ. അതെങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി? ഒന്ന് നേക്കു നേരെ ഒരു ഹദീസിൽ കൈ കെട്ടണമെന്നോ കൈ കെട്ടാതെ ഇടണമെന്നോ രണ്ടും പഠിപ്പിക്കുന്നില്ല. എന്നാൽ വന്ന ഹദീസുകളെ പഠന വിധേയമാക്കുമ്പോൾ അതിൽ നിന്ന് കാര്യങ്ങളെ ഗ്രഹിക്കുന്നിടത്ത് വരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ഉദാഹരണമായി എഴുത്തുകാരുമായി ബന്ധപ്പെട്ട് വന്ന വിഷയത്തിൽ ഹദീസിൽ പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂഇലേക്ക് പോയ കാര്യം പറഞ്ഞതിനു ശേഷം പിന്നെ ഹദീസിൽ പഠിപ്പിച്ചത് നബി തങ്ങൾ പൂർവസ്ഥിതിയിലേക്ക് മടങ്ങി എന്നാണ്. പൂർവസ്ഥിതിയിലേക്ക് മടങ്ങി എന്ന പ്രയോഗമാണ് ഹദീസിലുള്ളത്. അപ്പോൾ പൂർവസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്? ചില പണ്ഡിതന്മാര് പറഞ്ഞു, പൂർവസ്ഥിതിയിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞാൽ റുകൂഇന് മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങി, അഥവാ കൈകെട്ടി നിന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് കൈകെട്ടി നിൽക്കണം. റുകൂഇന് മുമ്പ് കൈകെട്ടി നിൽക്കലാണല്ലോ, അതാണല്ലോ പൂർവസ്ഥിതി. അതുകൊണ്ട് റുകൂഇന് എണീറ്റാൽ കൈകെട്ടി നിൽക്കലാണ് ശരി എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞു, പൂർവസ്ഥിതിയിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞാൽ നൃത്തത്തിലേക്ക് മടങ്ങി എന്നേ അതിനർത്ഥമുള്ളൂ. ആദ്യം നൃത്തമായിരുന്നു, പിന്നെ കുനിഞ്ഞു, പിന്നെയും നിന്നു എന്നേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ ആ നൃത്തത്തിൽ എന്തെല്ലാം ചെയ്തുവോ അതെല്ലാം ചെയ്യണമെന്നെല്ലാം. അങ്ങനെയാണെങ്കിൽ ആ നൃത്തത്തിൽ കൈകെട്ടിയാൽ മാത്രം പോരാ, ആ നൃത്തത്തിൽ നേരത്തെ ഫാത്തിഹ ഓതുകയായിരുന്നു അല്ലെങ്കിൽ സൂറത്ത് ഓതുകയായിരുന്നു, അവ പൂർവസ്ഥിതിയിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞാൽ വീണ്ടും നിന്നുകൊണ്ട് കൈകെട്ടിയിട്ട് സൂറത്ത് ഓതേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ അർത്ഥം ഹദീസിനില്ല. പൂർവസ്ഥിതിയിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞാൽ നൃത്തത്തിലേക്ക് മടങ്ങി എന്നേയുള്ളൂ. രണ്ടു കൂട്ടർക്കും തെളിവ് ഒറ്റ ഹദീസ്. കൈ കെട്ടണമെന്ന് പറയാനും കെട്ടാൻ പറ്റില്ലെന്ന് പറയാനും രണ്ടു കൂട്ടർക്കുമുള്ള തെളിവ് ഒരേ ഹദീസ്. ആ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് വന്ന രണ്ട് വീക്ഷണങ്ങൾ അതിലിനി നമുക്ക് തീരുമാനമാക്കി ഒന്നിപ്പിക്കാൻ കഴിയുമോ? സാധ്യമല്ല. ഭൂരിപക്ഷ പണ്ഡിതന്മാരും ആ വിഷയത്തിൽ മറ്റു ഹദീസ് എല്ലാം കൂട്ടിവെച്ചുകൊണ്ട് പറഞ്ഞു ഏറ്റവും ശരിയായ നിലപാട് കൈ കെട്ടാതെ തൂക്കിയിട്ട് നിൽക്കലാണ്. എന്നാൽ ഒരാൾ ഈ വിഷയം പഠിക്കുകയും അയാൾക്കിത് ബോധ്യപ്പെടുകയും അയാൾ കൈകെട്ടുകയും ചെയ്താൽ അത് ബിദഅത്താണെന്ന് പറയേണ്ടതില്ല, ആക്ഷേപിക്കേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതാണ് മസ്അല തർക്കം. അതാ മസ്അല തർക്കം. ആ തർക്കം ഇനി ജമ്മിത്തുലമ കൂടിയാലും ലോകത്തിലെ എല്ലാ ഉലമാക്കളും കൂടിയാലും തീരുന്ന വിഷയമല്ല ഒരു മസ്അല തർക്കം എന്നുള്ളത്. അത് തർക്കം അനുവദിക്കപ്പെട്ട വിഷയമാണ്. ഇസ്ലാമിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വകുപ്പുള്ള ഖിലാഫിന് പറ്റുന്ന വിഷയമാണത്. അതിന് ഖിലാഫ് ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, അത് ഇല്ലാതാക്കാൻ കഴിയില്ല. അതുപോലെയല്ല വിശ്വാസ കാര്യങ്ങൾ, അതുപോലെയല്ല വ്യക്തമായി ഹദീസിലോ ഖുർആനിലോ പഠിപ്പിച്ച കാര്യങ്ങൾ, അതിന് അഭിപ്രായ വ്യത്യാസം പാടില്ല തന്നെ. അല്ലാഹും റസൂലും ഒരു കാര്യം കണിശമായി പഠിപ്പിച്ചാൽ പിന്നെ ഇവിടെ ചോദ്യമില്ല, പിന്നെ ഗവേഷണമില്ല, പിന്നെ അഭിപ്രായ വ്യത്യാസമില്ല. നേക്കു നേരെ ഹദീസിൽ നിന്ന് ഒരു കാര്യം പഠിപ്പിക്കപ്പെട്ടാൽ സ്വീകരിച്ചേ പറ്റൂ. പിന്നെ അവിടെ അങ്ങനെ അഭിപ്രായമില്ലേ, ഇങ്ങനെ അഭിപ്രായമില്ലേ, മറ്റൊരു പറഞ്ഞിട്ടില്ലേ, ഇവര് പറഞ്ഞിട്ടില്ലേ, ആര് പറഞ്ഞാലും ശരി, ആ പറഞ്ഞവരുടെ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ആ അഭിപ്രായം സ്വീകാര്യമല്ലെന്ന് പറയുകയും ഹദീസിലേക്ക് മടങ്ങുകയും ചെയ്യുക. അതാണ് ശരിയായ മുഅ്മിന്റെ നിലപാട്. അതാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമുദായത്തെ പഠിപ്പിച്ചതും. അതുകൊണ്ട് പഴയ കാലങ്ങളിലും ചില മസലകളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ചില മസലകൾ ചർച്ച ചെയ്യുന്നിടത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വ്യക്തമായൊരു കാര്യം ആയത്തിൽ സ്ഥിരപ്പെട്ടു, ഹദീസിൽ സ്ഥിരപ്പെട്ടു, ഹദീസ് സ്വഹീഹുമാണ്, പിന്നെ അഭിപ്രായമില്ല, ഉള്ള അഭിപ്രായമെല്ലാം മാറ്റിവെച്ച് അതിലേക്ക് മടങ്ങിയേ പറ്റൂ. അതാണ് ശരിയായ നിലപാട്. ആ നിലപാടിൽ നിന്ന കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ തർക്കങ്ങൾ ഒരു പിളർപ്പിലേക്ക് എത്തിയില്ല. ആരുടാണോ തെറ്റ് അവർ തിരുത്തും, ഏതാണോ ശരി അതിലേക്ക് മടങ്ങും. എന്നാൽ 2000 ആണ്ടോടുകൂടി അതിന് തൊട്ടടുത്ത കാലങ്ങളോടുകൂടി ചില വ്യക്തികൾക്കുണ്ടായിരുന്ന ഒറ്റപ്പെട്ട ചില വീക്ഷണങ്ങളെ ഒരു വിഭാഗം ആളുകൾ
ഔദ്യോഗിക ആദർശമായി സ്വീകരിക്കുകയും അത് ന്യായീകരിക്കുകയും മുജാഹിദ് ഉപസ്ഥാനത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങൾ അത് പരിചയപ്പെടുത്താൻ വേണ്ടി അനുവദിക്കുകയും ചെയ്തപ്പോഴാണ് യഥാർത്ഥ വിവാദങ്ങൾ ഉണ്ടായത്. മുജാഹിദ് ഉപസ്ഥാനത്തിൽ ചില വേറിട്ട വീക്ഷണങ്ങൾ, ഒറ്റപ്പെട്ട വീക്ഷണങ്ങൾ വ്യക്തമായ ഹദീസിൽ വന്നിട്ടും സ്വഹീഹാണെന്ന് ബോധ്യമായിട്ടും മറ്റു ചില നിബന്ധനകൾ വെച്ചുകൊണ്ട് ബുദ്ധിക്കെതിരാണ് എന്നും ഖുർആനെതിരാണ് എന്നും തൗഹീദിനെതിരാണ് എന്നും ഒക്കെയുള്ള ചില ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് മുൻഗാമികളായ ഒരു ഹദീസ് പണ്ഡിതനും പറയാത്ത, അഹ്ലു സുന്നയുടെ ഒരു ഇമാമും പറയാത്ത, മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയം പോലും ഇല്ലാത്ത, അഹ്ലു സുന്നയിൽ കേട്ട് കേൾവി പോലും ഇല്ലാത്ത ചില നയങ്ങൾ വെച്ചുകൊണ്ട് സ്വഹീഹായ ഹദീസിനെ തന്നെ തള്ളിക്കളയും നിരാകരിക്കുകയും എന്നിട്ട് തങ്ങളുടെ ബുദ്ധിയെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തപ്പോഴാണ് അത് ചില വിവാദങ്ങളായി മാറുകയും ആ വിവാദങ്ങൾ ന്യായീകരിക്കാൻ ചില ആളുകൾ വന്നപ്പോൾ അത് പിറപ്പായി അവസാനിക്കുകയും ചെയ്തത്. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പിറപ്പുണ്ടായത്. ആ വിഷയങ്ങളിൽ എന്താണോ സ്വഹീഹായ സ്വരീഹായ പ്രമാണം പറയുന്നത് അതിലേക്ക് മടങ്ങേണ്ടതിനു പകരം കേവലമായ യുക്തിയും കേവലമായ വാശിയും കേവലമായ സ്വാർത്ഥതയും മാത്രം വെച്ചുകൊണ്ട് ഹദീസ് സ്വഹീഹാണെന്ന് ബോധ്യപ്പെട്ടാലും ശരി അത് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന തലത്തിലേക്ക് എത്തിയപ്പോൾ അതിന് ഹദീസ് നിഷേധമെന്ന് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയത് സ്വാഭാവികമായി മുജാഹിദ് എടുത്തു പറഞ്ഞു. അതാണല്ലോ ഹദീസ് നിഷേധം. ഇത് ശബാബ് 2014 മാർച്ച് 28, ശബാബ് 2014 മാർച്ച് 28. അതിന് അലി മദനി മുറയൂർ എഴുതിയ ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ പഠിപ്പിക്ക എന്താ ഹദീസ് നിഷേധം. അദ്ദേഹം പറയുന്നു, വിശുദ്ധ ഖുർആൻ മാത്രമാണ് പ്രമാണം. മുസ്ലിം ലോകം അംഗീകരിച്ച ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം സ്വഹീഹായ ഹദീസുകൾ പ്രമാണമല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഹദീസ് നിഷേധം. സ്വഹീഹായ ഹദീസ് പ്രമാണമല്ല എന്ന നിലപാട് സ്വീകരിക്കലാണ് ഹദീസ് നിഷേധം. അത് ശരിയല്ല. എന്നാൽ അതെടുത്താൽ തന്നെയും സ്വഹീഹായ ഹദീസ് പ്രമാണമല്ല എന്ന് പറഞ്ഞു മാത്രമല്ല, സ്വഹീഹായ ഹദീസിനെ സ്വാർത്ഥമായി വ്യാഖ്യാനിച്ചൊപ്പിച്ച് മറ്റു ചില വഴിയിലേക്ക് കൊണ്ടുപോകലും ഹദീസ് നിഷേധം തന്നെയാണ്. പ്രമാണെന്ന് പറയാ, പക്ഷെ ഹദീസ് എന്താണുള്ളത് അത് അങ്ങനെ എടുക്കൂല, അതിന് വേറെ വ്യാഖ്യാനം കൊടുക്കുക, അതും നിഷേധമാണ്. എന്നാൽ ഇതെടുത്താൽ തന്നെയും സ്വഹീഹായ ഹദീസാണെങ്കിൽ പോലും അത് സ്വീകാര്യമല്ല, അത് പ്രമാണമല്ല എന്ന് പറയൽ ഹദീസ് നിഷേധമാണ് എന്ന് അലി മദനി മുറയൂര് ശബാബിൽ എഴുതിയെങ്കിൽ സഹോദരങ്ങളെ, ആ നിലപാട് പോലും 2002 ശേഷം ഔദ്യോഗികമായി ഇവിടെ ശബാബ് എന്ന പ്രസിദ്ധീകരണത്തിലൂടെ, അൽഫനാൾ എന്ന പ്രസിദ്ധീകരണത്തിലൂടെ, മറ്റു സ്വതന്ത്രമായ കൃതികളിലൂടെയെല്ലാം പല ആളുകളും മുജാഹിദ് പ്രസ്ഥാനത്തിന് പേരിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്ന് സത്യമാണ്. തർക്കമില്ലാതെ മുസ്ലിം ഉമ്മത്ത് ഏകോപിച്ച, അഹ്ലു സുന്ന സ്വീകരിച്ച ഒരുപാട് വിഷയങ്ങളിൽ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളെ പോലും ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം, ശേഷം ഇൻഷാ വിശദീകരിക്കാം. ഈ ശബ്ദം കേൾക്കുന്ന ഒട്ടുമിക്ക മുസ്ലിമീങ്ങളും തർക്കമില്ലാതെ സ്വീകരിക്കുന്ന ഒന്നാണല്ലോ പരലോകത്ത് സിറാത്തു പാലമുണ്ട്. ആർക്കാ തർക്കം? പരലോകത്ത് സിറാത്തു പാലമുണ്ട് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. ഖുർആനിൽ തന്നെ സൂചനയുണ്ട്. ഹദീസിൽ ധാരാളമായ ഹദീസുകളിൽ വളരെ വിശദമായി അക്കാര്യം പഠിപ്പിക്കപ്പെട്ടു. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഇമാം തിർമുദിയും ഇമാം അഹ്മദും അബൂദാവൂദും നസായിയും ഇബ്നു മാജയും അടക്കമുള്ള ഒട്ടുമിക്ക ഹദീസ് പണ്ഡിതന്മാരും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ സിറാത്തു പാലവുമായി ബന്ധപ്പെട്ട ഹദീസുകളെ ഉദ്ധരിക്കുകയും അതിന് വ്യത്യസ്തങ്ങളായ പരമ്പരകളിലൂടെ പഠിപ്പിക്കുകയും അത് മുസ്ലിം ഉമ്മത്ത് ഔദ്യോഗികമായ ആദർശമായി വിശ്വാസമായി ഏറ്റെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ സിറാത്തു പാലം ഇല്ല എന്ന് നേർക്ക് നേരെ പച്ചക്ക് എഴുതി വിടുമ്പോൾ അതിന്റെ പേരാണല്ലോ ഈ സബാബ് പ്രകാരം ഹദീസ് നിഷേധം. അത് സ്വഹീയല്ല എന്നല്ല വാദം, ഹദീസ് സ്വഹീയാവട്ടെ അല്ലാതിരിക്കട്ടെ അത് ഖുർആനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സിറാത്തു പാലത്തെ നിഷേധിച്ചു തള്ളിയത്. അത് മടവൂറി ഭാഗം ആളുകൾ 2002 മുതൽ 2016 വരെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണത്തിന് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ശരിയല്ല എന്ന് മുജാഹിദുകൾ വിശ്വസിക്കുന്നു.
ഹദീസുണ്ട്, സ്വഹീഹാണ്, ഖുർആനിൽ സൂചനയുണ്ട്. അത്തരമൊരു വിഷയം കേവലമായ യുക്തി മാത്രം വെച്ചുകൊണ്ട് ഖുർആനെതിരാണെന്നും പ്രാഥമിക ബുദ്ധിക്കെതിരാണ് എന്നുമൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സിറാത്തു പാലം ഇല്ലെന്ന് എഴുതി വെച്ചത്. ഞാൻ വായിക്കാം ഇൻഷാഅല്ലാ. അതേപോലെ ഖബറിലെ രക്ഷാശിക്ഷകൾ, ഖബറിൽ ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്, എല്ലാവരും വിശ്വസിക്കുന്നു. നമ്മളൊക്കെ നമസ്കാരത്തിൽ പോലും ആ ഖബർ ശിക്ഷയിൽ നിന്ന് റബ്ബിനോട് കാവല്ല തേടുന്നു. എന്നാൽ അതിനെ വ്യാഖ്യാനിക്കുകയും ഖബർ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞു, ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ അതിനെ വ്യാഖ്യാനിച്ചൊപ്പിച്ച് സ്വപ്നം കാണുന്നത് പോലുള്ള കേവലമായ കാഴ്ച മാത്രമാണ് എന്നും അതല്ലാത്ത ശാരീരികമായ അനുഭവമൊന്നും അത് ഉണ്ടാവുകയില്ല എന്നുമൊക്കെ നേക്കുനേരെ എഴുതിവിടുന്ന നിഷേധ പ്രവണതകൾ മടവൂർ വിഭാഗം സുഹൃത്തുക്കൾ സ്വീകരിച്ചിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ആ ശബാബിന്റെ പ്രചാരകരായി ആ വിഭാഗത്തിന്റെ ആളുകളായി കൂടിയ ആളുകളുണ്ടെങ്കിൽ ആലോചിക്കുക, അവനവന്റെ പല ലോകത്തേക്ക് ആ വിശ്വാസം ഉപകാരപ്പെടുമോ ഇല്ലേ എന്ന ആ വിഷയത്തിൽ എന്താ മുൻകാലത്ത് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത്, ഇൻഷാ ഞാൻ വായിക്കാം. അതേപോലെ മസീഹുദ്ദജ്ജാൽ ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി, ഖിയാമത്തിന് അടയാളമായി വരുമെന്ന് ധാരാളം ഹദീസിൽ പഠിപ്പിച്ച മുൻകാല പ്രവാചകന്മാര് പോലും തങ്ങളുടെ സമുദായത്തെ താക്കീത് ചെയ്തു എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂല് ധാരാളം ഹദീസുകളിൽ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ താക്കീത് ചെയ്ത ഒന്നാണല്ലോ മസീഹുദ്ദജ്ജാൽ. എന്തിനേറെ മിമ്പറുകളിൽ വെച്ച് മസീഹുദ്ദജ്ജാലിനെ കുറിച്ച് പരാമർശിക്കപ്പെടാത്ത ഒരു കാലത്താണ് ആ മസീഹുദ്ദജ്ജാൽ വരിക എന്ന് പോലും ഹദീസുകൾ പഠിപ്പിക്കുന്നു. എങ്കിൽ ആ മസീഹുദ്ദജ്ജാലിനെ കേവലമായ കലകളും മാജിക്കുകളും സംഗീതങ്ങളും അതേപോലെയുള്ള പിഴച്ച വ്യക്തികളും പിഴച്ച പ്രസ്ഥാനങ്ങളും ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളുകയും ഖിയാമത്തിന്റെ മുന്നോടിയായി വരാനുള്ള ഒന്നല്ല എന്നും എല്ലാ കാലത്തും ഉള്ള ഉണ്ടാകാം മസീഹുദ്ദജ്ജാൽ എന്ന് വരെ ഇന്ന് ഈ പ്രസംഗിക്കുന്ന ഞാനടക്കം ഒരു പക്ഷേ മസീഹുദ്ദജ്ജാൽ ആകാമെന്ന് വരെ എഴുതി വെച്ച പ്രസംഗീകരമാണ് ശബാബ്. ആർക്കാ വിശ്വസിക്കാൻ പറ്റുക? ഇത് ഹദീസ് നിഷേധമാണെന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ അത് സംശയിക്കാനുള്ളത്? അതുപോലെ സംസം വെള്ളം മുസ്ലിം ഉമ്മത്തിൽ എന്നല്ല അല്ലാത്തവര് പോലും അംഗീകരിക്കുന്നതാണ് സംസമിന്റെ സവിശേഷത. ശാസ്ത്രീയമായി പോലും തെളിയിക്കപ്പെട്ട കാര്യമാണ്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ശരി, ധാരാളം ഹദീസുകളിൽ വളരെ കൃത്യമായി പഠിപ്പിച്ച ഒന്നാ സംസമിന്റെ മഹത്വം, അത് ബർക്കത്തുള്ള വെള്ളമാണെന്ന്, ഭൂമുഖത്ത് ഏറ്റവും ഉത്തമമായ വെള്ളമാണെന്ന്, അതേപോലെ എന്തിനു വേണ്ടി കുടിച്ചുവോ അതിന് പര്യാപ്തമാണ് എന്ന്, അത് ഭക്ഷിക്കുന്നതിന് ഭക്ഷണമാണ്, രോഗത്തിന് ശമനമാണ് എന്നൊക്കെ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത് പ്രകാരമാണല്ലോ അല്ലാഹുവിന്റെ റസൂല് മുതൽ, സ്വഹാബത്ത് മുതൽ, താബിഉകൾ മുതൽ, ഹദീസ് പണ്ഡിതന്മാർ മുതൽ, മറ്റു ശേഷക്കാരായ അഹ്ലു സുന്നത്തിലെ ഇമാമുമാർ മുതൽ ഇക്കാലം വരെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അത് വിശ്വസിക്കുകയും ആ സംസം വെള്ളം കൊണ്ടുപോവുകയും നമ്മുടെ വീടുകളിൽ അത് സൂക്ഷിക്കുകയും അത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പെട്ടെന്ന് എടുത്തത് ഉപയോഗിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ സംസം രോഗശമനി അല്ല എന്നും അങ്ങനെ വിശ്വസിക്കാൻ പാടില്ലെന്നും ആ ഹദീസൊന്നും ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്ന നിലപാട് ശബാബാണ് സഹോദരങ്ങളെ പഠിപ്പിച്ചത്. ആ ശബാബിന് വരി ചേർത്തവർ, ആ ശബാബിന് പണം കൊടുത്തവർ, ആ ശബാബിന് ആളെക്കൂട്ടിയവർ, ആ ശബാബിന്റെ പ്രചാരകരായവർ, അവരുടെ ഉദ്ദേശ ശുദ്ധിയെ നാം സംശയിക്കുന്നില്ല. ആത്മാർത്ഥമായിട്ടായിരിക്കാം ഒരു പക്ഷേ KNM നവയാഥാസ്ഥിതിയിലായി മാറിയെന്ന് മറ്റു പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്തപ്പോ അത് വിശ്വസിക്കുകയും ശേഷമുണ്ടായ ഈ കൂട്ടായ്മയൊക്കെ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ്, തൗഹീദിന് പോയവരാണ് എന്ന് പറഞ്ഞപ്പോ അതും വിശ്വസിച്ചുകൊണ്ട് ഇനി തൗഹീദ് സ്വീകരിക്കാൻ, തൗഹീദ് സംരക്ഷിക്കാൻ, ഇനി ശരിയായ വിശ്വാസം സംരക്ഷിക്കാൻ ശബാബേ ഉള്ളൂവെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ അതിന്റെ പിന്നാലെ കൂടിയത്. ആ ശബാബാണ് പഠിപ്പിച്ചത് സംസമന രോഗശമന എന്ന ഒരു സവിശേഷത ഇല്ല, ആകെയുള്ളത് അനുഗ്രഹീതമായ വെള്ളമെന്ന ഒരു പ്രയോഗം മാത്രമാണ്. അതാവട്ടെ മഴവെള്ളവും അനുഗ്രഹീതമായ വെള്ളമാണ് എന്ന് എഴുതി വെച്ചത് 2015 ആഗസ്റ്റ് മാസത്തെ ശബാബ് വാരികയാണ്. അതേപോലെ ഹജ്ജുൽ അസ്വദ്,
ഹജറുൽ അസ്വദ് ലോകത്ത് ആർക്കാ തർക്കമുള്ളത്? മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല മറ്റു മതക്കാർക്കും, മുസ്ലിമീങ്ങളിൽ തന്നെയും അഹ്ലു സുന്നയിൽ വഴിമാറിപ്പോയ മറ്റു പ്രസ്ഥാനങ്ങൾ പോലും ആ ഹജറുൽ അസ്വദിന് മഹത്വമുണ്ട് എന്ന് അംഗീകരിച്ചവരാണല്ലോ. തുച്ഛം ചില കക്ഷികൾ മാത്രമാണ് അത് നിരാകരിച്ചവർ. ശൈഖ് നൂർ മൗലവി നിരാകരിച്ചിട്ടുണ്ട് ഹജറുൽ അസ്വദ് കഴിവയിൽ നിന്ന് എടുത്തുകൊണ്ടു പോകണമെന്നും, പണ്ട് കാലത്ത് കട്ടുകൊണ്ടുപോയത് നന്നായി എന്നും വരെ ലേഖനം എഴുതി വെച്ച ആളാണ് ആ ശൈഖ് നൂർ മൗലവി. ആ ശൈഖ്നൂറിന്റെ അതേ പദപ്രയോഗങ്ങൾ തന്നെ ഷബാബിൽ ഒരു വാക്ക് പോലും വ്യത്യാസമില്ലാതെ ശൈഖ്നൂർ എഴുതിയ അതേ പദപ്രയോഗങ്ങളെ ഹജറുൽ അസ്വദിന്റെ വിഷയത്തിൽ ഷബാബിൽ ലേഖനം വന്നെങ്കിൽ ഹജറുൽ അസ്വദിന്റെ മഹത്വമില്ല എന്നും, സാധാരണക്കല്ലാണ് എന്നും, ഒരു സവിശേഷതയുമില്ലെന്നും, അതിനെ ചുംബിച്ചാൽ ആ കല്ല് അവന് വേണ്ടി പരലോകത്ത് സാക്ഷി പറയുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്നും വരെ എഴുതി വെച്ചത് ഈ ഷബാബ് തന്നെയാണ്. അങ്ങനെ വിശ്വസിച്ചാൽ ശിർക്കാണെന്ന് മാത്രമല്ല അവൻ ആ കല്ലിനെ ഇലാഹാക്കി മാറ്റി എന്നാണ് ഷബാബിൽ ലേഖനം വന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മിഹ്റാജ് സ്ഥിരപ്പെട്ട കാര്യമാണ്, ഖുർആൻ പറഞ്ഞ വിഷയമാണ്, ഹദീസ് പഠിപ്പിച്ച വിഷയമാണ്. അമാനി മൗലവി അതുമായി ബന്ധപ്പെട്ട് ധാരാളമായി തന്റെ ഖുർആൻ പരിഭാഷയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഈ കാലം അത്രയും അംഗീകരിച്ചു പോന്നിട്ടുണ്ട്. ഖുർആനക്കാരൻ പഠിപ്പിച്ചു, ഹദീസും പഠിപ്പിച്ചു. ആ മിഹ്റാജിനെ കേവലമായ സ്വപ്നമാണെന്ന് അത് ദുർവ്യാഖ്യാനിക്കുകയും മാത്രവുമല്ല മിഹ്റാജ് നിഷേധിച്ചാൽ പോലും കാഫിറാവുകയില്ല എന്ന് വരെ പച്ചയായി എഴുതി വെക്കുകയും ചെയ്ത ആളുകളാണ് സഹോദരങ്ങളെ മടവൂർ ഭാഗത്തിൽ നേതൃത്വം കൊടുത്തിരുന്ന ജംഇയ്യത്തുൽ ഉലമയിൽ ഉന്നതമായ സ്ഥാനം വഹിച്ചിരുന്ന പല പണ്ഡിതന്മാരും എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരവുമായി ബന്ധപ്പെട്ട ബർക്കത്തുകൾ, നബിയുടെ മുടി, നബിയുടെ വിയർപ്പ്, നബിയുമായി ബന്ധപ്പെട്ട ആസാറ് ശേഷിപ്പുകൾ, അവക്ക് ബർക്കത്തുണ്ട് എന്ന് മുസ്ലിം ലോകത്ത് തർക്കമില്ല. ഇമാം ബുഖാരി മുസ്ലിം അടക്കമുള്ള ഒരുപാട് ഇമാമുമാർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ധാരാളം ഹദീസുകളിൽ അക്കാര്യം പഠിപ്പിച്ചു. എന്നാൽ അതിന്റെ മറവിൽ എന്തെല്ലാം അന്ധവിശ്വാസം സമൂഹത്തിലുണ്ടോ അതിനെയെല്ലാം തുറന്നു കാണിക്കുകയും ചെയ്തു. നബിയുടെ മുടിയാണെന്ന് പറഞ്ഞ് കാന്തപുരം മുസ്ലിയാർ മറ്റൊരു മുടിയുമായി വന്നു, അത് നബിയുടെ മുടിയല്ല എന്ന് ആദ്യം വിളിച്ചു പറഞ്ഞവർ മുജാഹിദുകൾ തന്നെയായിരുന്നു. പിന്നെയാണ് മറ്റേ സമസ്തയൊക്കെ ആ രംഗത്തിറങ്ങിയത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശേഷിപ്പുകൾക്ക് ബറക്കത്തുണ്ട് എന്ന് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയത് അതേപടി അംഗീകരിച്ചവരാണല്ലോ മുജാഹിദ് പ്രസ്ഥാനം. എന്നാൽ നബി തങ്ങളുടെ ശേഷിപ്പുകൾക്കോ നബി തങ്ങളുടെ ശരീരത്തിനോ ഒരു ബറക്കത്തും ഇല്ലെന്ന് പച്ചയായി എഴുതി വെച്ചത് ശബാബ് വാരികയാണ് സഹോദരങ്ങളെ. ആ പ്രവാചകന്മാരുടെ ശരീരം ഭൂമി ഭക്ഷിക്കുകയില്ല എന്ന് ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. പഴയകാലത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക ലേഖനം എഴുതി ആ ശരീരം ഭക്ഷിക്കുമെന്ന് മാത്രമല്ല അത് ചീഞ്ഞു നാറാതിരിക്കാനാണ് മറവ് ചെയ്യാൻ പഠിപ്പിച്ചത് എന്ന് വരെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി. മുജാഹിദ് പ്രസ്ഥാനം എല്ലാ കാലത്തും ആ ഹദീസ് അംഗീകരിക്കുകയും അതിൽ വന്ന കാര്യങ്ങൾ അപ്പടി സ്വീകരിക്കുകയും ചെയ്ത പാരമ്പര്യമല്ലേ മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത്. എന്നാൽ പ്രവാചകന്റെ ശരീരം ഭൂമി തിന്നുകയില്ല എന്നത് ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല എന്നും, എന്താ കാരണം? അത് ഖുർആനെതിരാണത്രേ, ഖുർആനെതിരാണ്, അതുകൊണ്ട് സ്വീകാര്യമല്ല എന്ന് പച്ചയായി എഴുതി പിടിപ്പിച്ചത് ശബാബ് വാരികയാണ് സഹോദരങ്ങളെ. അങ്ങനെ ഈ നിൽപ്പിൽ നിന്ന് എണ്ണുകയാണെങ്കിൽ എത്ര വിഷയങ്ങൾ അവയൊക്കെയും ഖുർആനെതിരാണെന്ന് പറഞ്ഞ്, ബുദ്ധിക്കെതിരാണ് എന്ന് പറഞ്ഞ്, ആ നിലക്കുള്ള ചില ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് തള്ളുന്നവർ എന്തിനേറെ. ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഴിച്ചത്തായി ചന്ദ്രൻ പിറന്നുവെന്നുള്ളത്. അമാനി മൗലവി ഖുർആൻ പരിഭാഷയിൽ വളരെ വിശദമായി ആ പിറന്ന വർഷമടക്കം അമാനി മൗലവി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹിജ്റയുടെ 5 കൊല്ലം മുമ്പാണ് ചന്ദ്രൻ പിറന്നത് എന്നും, അത് കണ്ടുവെന്നും, ഹദീസിൽ വന്നുവെന്നും, അത് ഇന്ന ഇന്ന സ്വഹാബിമാരെല്ലാം അത് റിപ്പോർട്ട് ചെയ്തുവെന്നും വരെ അമാനി മൗലവി വിശദമായി സൂറത്തുൽ ഖമറിന്റെ വിശദീകരണത്തിൽ രേഖപ്പെടുത്തി വെക്കുമ്പോൾ ചന്ദ്രൻ പിളർന്നിട്ടില്ല എന്നും, അത് പിളരാൻ പോകുന്നേയുള്ളൂവെന്നും, ഖിയാമത്ത് നാളിന്റെ അന്ന് പിളരുമെന്നാണ് അവിടെ പറഞ്ഞത് എന്നും, ആ ഹദീസ് സ്വീകാര്യമല്ല എന്നും വരെ എഴുതി പഠിപ്പിച്ചത് ഈ നിലക്കുള്ള പണ്ഡിതന്മാർ തന്നെയാണ് എന്നത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഭിന്നിപ്പുണ്ടായത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിളർപ്പവിടെയാണ്? ഒരു പക്ഷേ അബ്ദുസലാം സുലൈമിയെപ്പോലെ ചില ആളുകൾ ഇതിൽ പലതും മുമ്പേ പറഞ്ഞതാണല്ലോ, ഒന്നിച്ചുള്ള കാലത്തും പറഞ്ഞതാണല്ലോ എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ഒന്നിച്ചുള്ള കാലത്തും പറഞ്ഞെങ്കിൽ അന്ന് അദ്ദേഹം മാത്രമേ ആ നിലപാടിൽ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം പിളർപ്പോടുകൂടി മടവൂർ പക്ഷത്ത് അദ്ദേഹം നിൽക്കുകയും അങ്ങനെ അദ്ദേഹത്തെ ഔദ്യോഗിക വക്താവായി കൊണ്ടുവരികയും ജംഇയ്യത്തുൽ ഉലമയുടെ
സംസ്ഥാന വൈസ് പ്രസിഡന്റായി അദ്ദേഹത്തെ അവർ നിശ്ചയിക്കുകയും ഷബാബിന്റെ പേജുകൾ യഥേഷ്ടമായി അദ്ദേഹത്തെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ ഈ ആശയങ്ങളെല്ലാം ഷബാബ് എന്ന ഔദ്യോഗിക പുസ്തകത്തിലൂടെ ഔദ്യോഗികമായി എഴുതി പ്രചരിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. 14 കൊല്ലം അവരത് പഠിപ്പിച്ചു, അദ്ദേഹം അവരത് പഠിച്ചു. അതുകൊണ്ട് ഇനി ഐക്യമല്ല എന്തായാലും ശരി, ആ വിശ്വാസ മേഖലയിൽ നിന്ന് ഒരടിപ്പുറകോട്ട് പോകാൻ ഞങ്ങളില്ലെന്ന് പ്രഖ്യാപിക്കുന്നതാണല്ലോ ഈ ഐക്യത്തിന് ശേഷമുണ്ടായ സംഭവ വികാസങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ തന്നെയാണ് ജിന്ന് ചർച്ചയായത്, അവിടെ തന്നെയാണ് സിഹ്ർ ചർച്ചയായത്, അവിടെ തന്നെയാണ് കണ്ണേർ ചർച്ചയായത്. അല്ലാതെ ജിന്നിനോട് തേടാനോ സിഹ്ർ ചെയ്യാനോ സിഹ്ർ ചെയ്യിക്കാനോ ചെയ്യാമെന്ന് പറയാനോ ഒരാളും മുതിർന്നപ്പോഴല്ല അതൊന്നും ചർച്ചയായത്. ആ സാഹചര്യത്തിൽ തന്നെയാണ് അല്ലാഹു അല്ലാത്തവർക്ക് അഭൗതിക കഴിവുണ്ടോ എന്ന വിഷയവും ചർച്ചയായതും. ഷബാബിൻ 2013 ലേഖനം വന്നു, അഭൗതിക ശക്തി അല്ലാഹു മാത്രമോ എന്ന ഹെഡിങ്ങിൽ ഷബാബിൻ ലേഖനം വരികയും അല്ലാഹു മാത്രമല്ല അഭൗതിക ശക്തി എന്ന് നമ്മുടെ നാട്ടിലെ സമസ്തക്കാര് പറയുന്ന കുബൂരികളായ ആളുകൾ പറയുന്ന അതേ നിലപാട് പച്ചയായി വലിയ ഹെഡിങ്ങിൽ ഷബാബിൻ ലേഖനമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി. 2002 മുതൽ 2016 വരെ ഓരോ കൊല്ലം കഴിയുമ്പോഴും നിഷേധത്തിന്റെ ആധിക്യം കൂടിക്കൂടി വന്നുവെന്നല്ലാതെ ഒന്നെങ്കിലും തെറ്റാണെന്ന് പറയാൻ ഇന്നേ വരെ തയ്യാറായിട്ടില്ല. അവസാനം ആ നിഷേധം അതിന് വിട്ടു, അത് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തതിന് വീണ്ടും ചില ആളുകൾ മുജാഹിദ് സ്ഥാനത്തിൽ നിന്ന് ചോദ്യം ചെയ്യുകയും ആ ഹദീസ് നിഷേധങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ലെന്നും അതാണ് ശരിയെന്നുമുള്ള നിലപാട് KNM എന്ന മഹാപ്രസ്ഥാനത്തിലെ ലേബലിൽ ചില ആളുകൾ സ്വീകരിച്ചപ്പോഴാണ് വീണ്ടും പ്രസ്ഥാനത്തിൽ ഒരു പ്രശ്നം കൂടി 2012 ഉണ്ടായത്. ചോദ്യം ചെയ്യാൻ പാടില്ലെന്നും ഈ ഹദീസ് നിഷേധത്തിൽ കൂട്ടുനിൽക്കണമെന്നുമുള്ള തരത്തിലുള്ള നയം KNM എന്ന സംഘടനയുടെ പേരിലുണ്ടായപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ചോദ്യം ചെയ്യുന്നവരെല്ലാം പുറത്തായി. അല്ലാത്തവർ ചിലരൊക്കെ ആലോചിച്ചും ചിന്തിച്ചും അവർക്ക് നയം മാറ്റി ഹദീസ് നിഷേധത്തിന് കൂട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവരൊക്കെ അകത്തുതന്നെ പിടിച്ചിരുന്നു, അല്ലാത്തവരൊക്കെ പുറത്തേക്ക് പോരേണ്ടി വരികയും ചെയ്തു. അതാണ് 2012 വീണ്ടും പുറപ്പായത്. 2016 ഡിസംബറിൽ ആ രണ്ട് സംഘങ്ങൾ വീണ്ടും ഒന്നിക്കുമ്പോൾ, വീണ്ടും ഐക്യപ്പെടുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയങ്ങളിലെല്ലാം തെറ്റു മനസ്സിലാക്കി KNM എന്ന സംഘടന തെറ്റ് തിരുത്തി. സിറാത്തു പാലമില്ല എന്നും ഖബർ ശിക്ഷ ശാരീരികമല്ലെന്നും മീറാജ് നിഷേധിച്ചാലും കുഴപ്പമില്ല എന്നും അതേപോലെ സിഹ്റിന് യാഥാർത്ഥ്യമില്ലെന്നും കണ്ണേറിന് യാഥാർത്ഥ്യമില്ല എന്നും അതുപോലെ മസീഹുദ്ദജ്ജാൽ ഖിയാമത്ത് നല്ല അടയാളമല്ല എന്നും സംസം രോഗശമനിയല്ല എന്നും ഹജുൽ അസ്വദിന് യാതൊരു മഹത്വവും ഇല്ല എന്നും തുടങ്ങിയുള്ള വിഷയങ്ങളൊക്കെ KNM അംഗീകരിച്ചു കൊണ്ടാണോ ഐക്യം? എങ്കിൽ ആ ഐക്യം ആദർശപരമാണ്. അതെല്ലാം ഉണ്ട്, അതെല്ലാം സത്യമാണ്, നിഷേധിക്കാൻ പാടില്ല എന്ന് മടവൂരുപക്ഷം അംഗീകരിച്ചു കൊണ്ടാണോ ഐക്യം? എങ്കിലും ആ ഐക്യം ആദർശപരമാണ്. ഒന്നാമത്തേത് തെറ്റായ ആദർശത്തിൽ ഐക്യപ്പെടുന്നു, രണ്ടാമത്തേത് ശരിയായ ആദർശത്തിൽ ഐക്യപ്പെടുന്നു. പക്ഷെ അത് രണ്ടുമല്ല സംഭവിച്ചത് എന്ന് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നു. എന്തിനാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അടങ്ങിയ ഏറ്റവും പുതിയ ഷബാബ്, 2017 ഫെബ്രുവരി 17 വെള്ളിയാഴ്ച അടങ്ങിയ ഷബാബ്, ആ ഷബാബിൽ അബ്ദുസ്സലാം സുലൈമി ലേഖനം എഴുതി. അദ്ദേഹം പറഞ്ഞെന്താ, എന്റെ ബുഖാരി പരിഭാഷയിൽ ചില ഹദീസുകളെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്, എന്നാൽ എന്റെ സ്വന്തം വകയായിരുന്നില്ല, നേരെ മറിച്ച് അറിവിന്റെ വർധനവയ്ക്ക് വേണ്ടി ചില മുൻഗാമികൾ പല അഭിപ്രായങ്ങൾ എടുത്തു കൊടുക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. മാത്രവുമല്ല എന്റെ ബുഖാരി പരിഭാഷയ്ക്ക് മുജാഹിദ് പ്രസ്ഥാനവുമായി യാതൊരു ബന്ധവുമില്ല, അത് പ്രസിദ്ധീകരിച്ച് KNMO യുവതയോ ഒന്നുമല്ല, അയ്യൂബ് എന്ന ഒരു ബുക്സ്റ്റാള പ്രസിദ്ധീകരിച്ചത്. അപ്പൊ എന്താ അതിനർത്ഥം? ഔദ്യോഗികമായി ഇറക്കുകയാണെങ്കിൽ ഉള്ളത് എഴുതിയാൽ മതി, അനൗദ്യോഗികമായിട്ടാണെങ്കിൽ എന്തും എഴുതാം എന്നാണോ അപ്പം? ഔദ്യോഗികമായി ഇറക്കിയതാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞോളി, അനൗദ്യോഗികമായി ഇറക്കിയ ബുക്കല്ലേ, അതിനിപ്പോ എന്തെങ്കിലും ഉണ്ടായിക്കൂടേനാ? അതല്ല അതിനർത്ഥം, അതല്ലല്ലോ മുജാഹിദുകൾ സ്വീകരിച്ച നയം. സഹോദരങ്ങളെ, ഈ നിലക്ക് ഖുർആനിലും സ്വഹീഹായ ഹദീസിലും സ്ഥിരപ്പെട്ട ഒട്ടനവധി കാര്യങ്ങളെ നിരാകരിക്കുകയും എന്നിട്ട് അതിനൊക്കെ അഹ്ലുസുന്നയുടെ നയമാണെന്ന് പറഞ്ഞ്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നയമാണെന്ന് പറഞ്ഞ് അത് അവതരിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്.
മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു ഇത് ശരിയല്ല, ഇത് മുജാഹിദുകളുടെ നയമല്ല, ഇത് പണ്ട് ചേകഞ്ഞൂർമൊഴി കൊണ്ടുവന്ന അതേ നയമാണ്. എന്തിനേറെ കൊണ്ടോട്ടിയിൽ വെച്ച് സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫി, നിങ്ങളുടെ നാട്ടുകാരനായ അബ്ദുറഹ്മാൻ സലഫി, അദ്ദേഹം ഈ അബ്ദുസ്സലാം സുലൈമിയെ കുറിച്ച് പറഞ്ഞത് ഒരു പുതിയ ചേകഞ്ഞൂർ ജന്മമെടുക്കുന്നു എന്നാണ്. ഒരു പുതിയ ചേകന്നൂർ ജന്മമെടുക്കുന്നുവെന്ന് അബ്ദുറഹ്മാൻ സലഫിയാണ് പ്രഖ്യാപിച്ചത്. കുണ്ടോട്ടിയിൽ വെച്ച് അന്ന് ഞാനും ഉണ്ട് ആ സ്റ്റേജിൽ, നിങ്ങൾ കാണുക അബ്ദുറഹ്മാൻ സലഫിയുടെ ആ ഒരു പ്രസംഗം അന്ന് പ്രഖ്യാപിച്ചത്. ഇപ്പൊ മൂപ്പൻ അവസാന സഹീഹുൽ ബുഖാരിയും സഹീഹുൽ മുസ്ലിമിലും ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് പോലും ദുർബലമാണ് എന്ന് പറഞ്ഞത് പ്രബോധനത്തിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. അത് പൂർവീകരിങ്ങനെ വിമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്, ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ്. എന്നാൽ ഈ മനുഷ്യന് കിതാബിലുള്ളത് ശരിക്കും മനസ്സിലാക്കിയിട്ടല്ല, നേരെ മറിച്ച് മൂപ്പർക്ക് പുതിയ അഭിപ്രായങ്ങൾ എഴുതുക എന്നുള്ള നിലക്കാണ് അദ്ദേഹം എഴുതി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ ഇയാള് പല ഹദീസുകളെയും ദുർവ്യാഖ്യാനിച്ചു. ഒരു പുതിയ ചേകനൂര് ജന്മമെടുക്കുകയാണ് അദ്ദേഹം എഴുതി വെച്ചത്. എന്താണെന്ന് അറിയാമോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന ഹദീസ് മൂത്രപ്പുരയിൽ പ്രവേശിക്കുമ്പോ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, ആ മൂത്രപ്പുരയിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയെ സംബന്ധിച്ച് അദ്ദേഹം അതിന് അർത്ഥം കൊടുക്കുന്നത്, ആൺപിശാച്ചിൽ നിന്നും പെൺപിശാച്ചിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം അതാ കുറിപ്പ് കൊടുക്കുന്നു, അവിടെ മാലിന്യങ്ങളായിരിക്കും, ആ മാലിന്യങ്ങൾ ഉള്ളയിടത്ത് കൊതുകുണ്ടായിരിക്കും, കൊതുകുകളുടെ കൂട്ടത്തിൽ ആൺകൊതുകും പെൺകൊതുകും ഉണ്ടായിരിക്കും. അപ്പോ ഇവിടെ ആൺകൊതുകിൽ നിന്നും പെൺകൊതുകിൽ നിന്നും ശരണം തേടലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മൂപ്പര ശൈത്താൻ കൊതുക, മൂപ്പർക്ക് ശൈത്താൻ കൊതുക, ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. ഇതേപോലെ തന്നെ ജിന്നിനെ സംബന്ധിച്ച് ഖുർആനിൽ ജിന്നിനെ സംബന്ധിച്ച് ഒരുപാട് പരാമർശം വന്നിട്ടുണ്ട്, ഹദീസിൽ ഒരുപാട് പരാമർശം വന്നിട്ടുണ്ട്. ജിന്നുകൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് ഖുർആൻ ഓതുന്നത് കേട്ടിട്ടുണ്ട്, അവരിൽ വിശ്വാസികളുണ്ട്, അവരിൽ കാഫിരീങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കി തന്നിട്ടുള്ള കാര്യമാണ്. ആ ജിന്നിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന പേരാണ് ജിന്ന് എന്ന. ബാക്ടീരിയയാണ് ജിന്ന് എന്ന് ഇത് അംഗീകരിക്കാം. കണ്ടോ, വ്യക്തമാണ്, സത്യമാണ് ഈ പറഞ്ഞത്. പുതിയ ചേകന്നൂർ ജന്മം കൊള്ളുന്നുവെന്ന് അവർ എന്തേ കാരണം? ഖുബ്സി വൽ ഖബായിസ് എന്നതിന് ആൺകൊതുക് പെൺകൊതുക് എന്നർത്ഥം വെച്ചു. മുത്തഫഖുൻ അലൈഹിയായ ബുഖാരി മുസ്ലിം മുദ്രിച്ച ഹദീസിനെ പോലും തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് പുതിയ ചേകന്നൂർ ജന്മമെടുക്കുന്നു. ആ അബ്ദുറഹ്മാൻ സലഫിയും ആ അബ്ദുസ്സലാം സുലൈമിയും സ്വാഭാവികമായും ഒന്നിച്ചൊരു സംഘടനയിൽ ഭാരവാഹികളായി മാറുമ്പോൾ ഏതൊരാളും ചോദിക്കില്ലേ, അബ്ദുറഹ്മാൻ സലഫി അന്ന് ജനിച്ച ചേകന്നൂർ എന്തായി? ആ ചേകന്നൂർ എന്തായി? ആ ഖുബ്സി വൽ ഖബായിസ് ആൺകൊതുക് പെൺകൊതുക് അർത്ഥം വെച്ച് തെറ്റാണ് എന്ന് അദ്ദേഹം തിരുത്തിയോ? ബുഖാരി മുസ്ലിം ഹദീസ് സ്വീകരിക്കില്ലെന്ന് പറഞ്ഞത് അദ്ദേഹം തിരുത്തിയോ? തിരുത്തിയെങ്കിലല്ലേ ആ ഐക്യത്തിന് പ്രസക്തിയുള്ളൂ. തിരുത്തി ഇല്ല എന്നാണെങ്കിൽ എന്താ അതിനർത്ഥം? ആ ചേകന്നൂരിന്റെ ആശയത്തിലേക്ക് ഇവരും കൂടിക്കൊടുത്തു എന്നായിരിക്കില്ലേ ബുദ്ധിയുള്ള മനുഷ്യന്മാർ മനസ്സിലാക്കുക. അത് ചോദിച്ചാൽ ഓ ഐക്യത്തിന് അസൂയ കൊണ്ടാ, ഐക്യം തകർക്കാനാ എന്ന് പറഞ്ഞാൽ അതാണോ സഹോദരൻ ന്യായം? ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇത് ഐക്യമല്ല, ഇതൊരു കൊടും ചതിയാണ്, ഇതൊരു കൊടും ചതിയാണ്. കെ എൻ എം എന്ന മഹാപ്രസ്ഥാനത്തെ, മഹാസംഘടനയെ കെ എം മൊലി റഹിമുള്ള തുടങ്ങി വെച്ച, അവരൊക്കെ പടുത്തുയർത്തിയ ആ മഹാപ്രസ്ഥാനത്തെ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ പുതിയതായി ജന്മം കൊണ്ട ചേകഞ്ഞുരിസത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഒരു ഘട്ടമെന്നോണമാണ് ഈ ഐക്യമെന്ന ഓമനപ്പേരിൽ ഇവിടെ യഥാർത്ഥത്തിൽ ഈ നാടകം നടന്നിട്ടുള്ളത്. ഇൻഷാല്ലാ ഭാവിയിൽ അധികം വൈകാതെ നമുക്കത് ബോധ്യപ്പെടും. കെ എൻ എം മെമ്പറുകളിൽ നിന്ന് പറയും സലാത്തു ബാലമില്ലെന്ന്, കെ എൻ എം മെമ്പറുകളിൽ നിന്ന് പറയും ഖബർ ശിക്ഷ ശാരീരികമല്ലെന്ന്, കെ എൻ എം മെമ്പറുകളിൽ നിന്ന് പറയും മസീഹുദ്ദജ്ജാലെ പേടിക്കേണ്ടതില്ലെന്ന്, കെ എൻ എം മെമ്പറിൽ നിന്ന് പറയും സിറാത്ത് ബാലമില്ലെന്ന്, കെ എൻ എം മെമ്പറിൽ നിന്ന് പറയും ചന്ദ്രൻ പുലർന്നിട്ടില്ലെന്ന്, കെ എൻ എമ്മിന്റെ മെമ്പറിൽ നിന്ന് പറയും ബദറിൽ മലക്കിറങ്ങി യുദ്ധം ചെയ്തിട്ടില്ല എന്ന്. സംശയമേതുമില്ല അങ്ങോട്ട് കെ എൻ എം എന്ന മഹാസംഘടനയെ കൊണ്ടുപോകുന്നതിന്റെ ഒരു ഘട്ടമായിരുന്നു 2012 ഈ വക വിഷയങ്ങളെ ചോദ്യം ചെയ്ത് പ്രസംഗിക്കുന്നവരാരോ അവരെ മുഴുവൻ അതിന് പുറത്തേക്കാക്കുക എന്നത്.
ചിലരൊക്കെ ഉള്ളു നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് നയനിലപാടുകൾ മാറ്റി പരസ്യമായി തൗബ ചെയ്ത് വിഷയം മാറ്റി പറഞ്ഞ് അവരൊക്കെ ഉള്ളിൽ തന്നെ നിന്നു. അങ്ങനെ മാറ്റാൻ തയ്യാറില്ലാത്ത ഹക്കിൽ ഉറച്ചു നിന്ന ആളുകൾ അവരൊക്കെ പുറത്തേക്ക് പോകേണ്ടിയും വന്നു. അങ്ങനെ അങ്ങനെയൊക്കെ പുറത്തായി. അവസാനം എന്തു പറഞ്ഞാലും അതൊക്കെ സ്വീകരിക്കാൻ സന്നദ്ധരായ കൂട്ടം മാത്രമേ കൂടെയുള്ളൂ എന്ന് ബോധ്യമായപ്പോൾ 2016 നേരത്തെ നമ്മൾ കേട്ട ആ പുതിയ ചേകന്നൂർ ജന്മമെടുക്കുന്നുവെന്ന് പറഞ്ഞ ആ ആളുകളുടെ നയം ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഐക്യമെന്ന ഓമന പേരിൽ ഒരു പുതിയ നാടകം കളിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഐക്യമല്ല കൂട്ടരെ, ഇത് ഐക്യമല്ല, ഒരു മഹാപ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നതിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ രണ്ടാമത്തെ ഘട്ടമായി നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതാണ് ശേഷമിറങ്ങിയ ഏത് സഭാപെടുത്താലും ആ ഐക്യത്തിന് ശേഷമിറങ്ങിയ ഏത് സഭാപെടുത്താലും ശരി, ആ സഭാപിലൊക്കെയും ഹദീസ് നിഷേധമില്ലാത്ത മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞ കാല നയങ്ങളെ തള്ളിക്കളയാത്ത ഒരു ശബാബ് ഈ ഐക്യത്തിന് ശേഷം ഇറങ്ങിയിട്ടേ ഇല്ല എന്നതാണ് വാസ്തവം. അപ്പൊ യഥാർത്ഥത്തിൽ ഈ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ അത് കൃത്യമാണ്, അത് ചേകഞ്ഞൂരാശയമാണ്, അത് ഓരോന്നിനും നമുക്ക് കൃത്യമായി മനസ്സിലാകും. ഞാൻ ഓരോന്നെടുക്കാം. മീറാജ് തുടങ്ങി, നമ്മള് മീറാജ് യാത്ര വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണല്ലോ മിഇ്റാജ് എന്നുള്ളത്. ആ മിഇ്റാജിനെ കുറിച്ച് ഖുർആൻ സൂറത്തുൽ നജ്മിൽ പഠിപ്പിച്ചു, വലഖദ് റആഹു നസ്ലതൻ ഉഖറ ഇൻദ സിദ്രത്തുൽ മുൻതഹ ഇൻദഹ ജന്നത്തുൽ മഗ്വ ഇദ് യഖ്ഷ സിദ്രത മാ യഖ്ഷ. സൂറത്തുൽ നജ്മിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ സാക്ഷാൽ രൂപത്തിൽ കണ്ടത് രണ്ടു പ്രാവശ്യമാണ്. രണ്ടു പ്രാവശ്യം, ഒന്ന് ഭൂമിയിൽ വെച്ച് നബി തങ്ങൾ കണ്ടു അള്ളാഹുവിന്റെ റസൂൽ ഭൂമിയിൽ, ജിബ്രീൽ ആകാശ ലോകത്ത് ചക്രവാളം മുഴുക്ക മറച്ചുകൊണ്ട് നിൽക്കുന്നതായി കണ്ടു. അതാണ് ഒരു കാഴ്ച. രണ്ടാമത്തെ കാഴ്ച ഏതാ? വലഖദ് റആഹു നസ്ലതൻ ഉഖ്രാ, മറ്റൊരിക്കൽ കൂടെ നബിരങ്ങൾ ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. എവിടുന്നാ കണ്ടത്? ഇന്ദ സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയുടെ സമീപത്ത് വെച്ച് കണ്ടു. ഇന്ദഹ ജന്നത്തുൽ മഗ്വ, ആ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്താണ് ആ മടക്കത്തിന്റെ കേന്ദ്രമായ സ്വർഗമുള്ളത്. മടക്കത്തിന്റെ കേന്ദ്രമായ സങ്കേതമായ സ്വർഗം സിദ്റത്തുൽ മുൻതഹയുടെ സമീപത്താണ്. ആ സിദ്റത്തുൽ മുൻതഹയുടെ സമീപം വെച്ച് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനെ കണ്ടിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ നബിതങ്ങൾ സിദ്റത്തുൽ മുൻതഹയിലേക്ക് പോയിട്ടുണ്ട് എന്നർത്ഥം. സിദ്റത്തുൽ മുൻതഹയിലേക്ക് നബിതങ്ങൾ പോയിട്ടുണ്ട്, അവിടെ വെച്ച് ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്, ആ സിദ്റത്തുൽ മുൻതഹയുടെ സമീപത്താണ് സ്വർഗമുള്ളത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതാണല്ലോ സത്യം. മുഹമ്മദ് അമാലി മൗലയുടെ ഖുർആൻ പരിഭാഷ എടുത്തു നോക്കിയാൽ അവിടെ കാണാം സൂറത്തു ഇസ്രായിൽ, സൂറത്തു ഇസ്രായിൽ ഇസ്റാഉം മിഇ്റാജും എന്ന ഒരു വ്യാഖ്യാന കുറിപ്പ് തന്നെയുണ്ട്. ഇസ്റാഉം മിഇ്റാജും എന്ന ഒരു വ്യാഖ്യാന കുറിപ്പ് രാവ് യാത്രയും വാനയാത്രയും എന്ന അമാലി മൗലി പരിഭാഷയും കൊടുക്കുന്നു. ഇസ്റാ എന്ന രാവ് യാത്ര, മിഇ്റാജ് എന്നാൽ വാനയാത്ര എന്നൊരു പറയാം. അപ്പൊ അമാനി മൗലവി റഹിമഹുല്ല ഖുർആൻ പരിഭാഷയിൽ വ്യാഖ്യാന കുറിപ്പ് നൽകി ഇസ്റാഉം മിഇ്റാജും വാനയാത്രയും രാവ് യാത്രയും എന്നൊരു പറയാം. ഉമർ, അലി ഇബ്നു മസ്ഊദ്, അനസ്, അബൂ ഹുറൈറ, അബൂദർ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും മുതലായ സ്വഹാബി പ്രമുഖന്മാരിൽ നിന്നും, ഉമ്മു ഹാനി, അസ്മാ റളിയല്ലാഹു അൻഹ എന്നീ പ്രമുഖ വനിതാ സ്വഹാബികളിൽ നിന്നുമായി ബുഖാരി, മുസ്ലിം, റഹിമഹുമുല്ല തുടങ്ങിയ ഹദീസ് പണ്ഡിതന്മാർ പല മാർഗങ്ങളിൽ കൂടി ഈ വിഷയം സംബന്ധിച്ച് ധാരാളം ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമാനി മൊഴി തുടങ്ങുക. അപ്പൊ ഇത്രയും സ്വഹാബിമാർ ഈ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട് എന്നിട്ട് പറയാം. മിക്കവാറും ഹദീസുകളും റിവായത്തുകളും ഉദ്ധരിച്ച ശേഷം ഇബ്നു കസീർ റഹിമഹുല്ല ഇസ്രായിനെ പറ്റി പ്രസ്താവിച്ചതിന്റെ ചുരുക്കം താഴെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർച്ചയിലായിരുന്നപ്പോൾ തന്നെ സ്വപ്നത്തിലല്ല, മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ബുറാക്കിന്മേൽ രാത്രിയിൽ തിരുമേനി കൊണ്ടുപോകപ്പെട്ടു. അപ്പൊ അതാണ് ഇസ്രാ. ഉണർച്ചയിൽ തന്നെ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നബിയെ കൊണ്ടുപോയി എങ്ങനെ? ബുറാക്കിന്മേൽ എന്ന് പറഞ്ഞ് അന്നുണ്ടായ കാഴ്ചകളും അവിടുത്തെ അനുഭവങ്ങളും എല്ലാം പറയുന്നു. എന്നിട്ട് അവസാനം അമാനി മൗലവി പറയാം, യുക്തിവാദക്കാർക്കും
യുക്തിവാദക്കാർക്കും ഖുർആനിലോ ഹദീസിലോ കാണപ്പെടുന്ന അസാധാരണ സംഭവങ്ങളെ കഴിവതും സാധാരണവൽക്കരിക്കുന്നതിൽ താല്പര്യം എടുക്കുന്നവർക്കും ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും വിവരണത്തിൽ പലതും ദഹിക്കാത്തവയുണ്ടായിരിക്കും. കണ്ടോ, യുക്തിവാദക്കാർക്കും ഖുർആനും ഹദീസിലും വന്ന അസാധാരണ സംഭവങ്ങളെ സാധാരണവൽക്കരിക്കാൻ ശ്രമിക്കുന്നവർക്കും ഇതിൽ ദഹിക്കാത്ത പലതും ഉണ്ടാകും. അത് സ്വാഭാവികവുമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹും റസൂലും വ്യക്തമായ ഭാഷയിൽ പ്രസ്താവിച്ച ഏത് കാര്യവും മുഖവിലക്ക് തന്നെ സ്വീകരിക്കുവാൻ നാം തയ്യാറാകുന്നു. ഒരു രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് ഒരാൾ ബൈത്തുൽ മുഖദ്ദസിൽ പോയി വന്നത്, ഒരു മനുഷ്യൻ ആകാശത്തേക്ക് അയാൾ തിരിച്ചു വന്നത്, മരണപ്പെട്ടു പോയ പ്രവാചകന്മാരുമായി സമ്പർക്കം പുലർത്തക്ക വണ്ണം അവർക്ക് രൂപം നൽകപ്പെട്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അറിവിലും പരിചയത്തിലുമുള്ള പ്രകൃതി നിയമങ്ങൾക്ക് അതീതം തന്നെ. പക്ഷേ ബുദ്ധിപരമായി നോക്കുമ്പോൾ അവയൊന്നും അസംഭവ്യങ്ങളല്ല. ബുദ്ധിപരമായി നോക്കിയാൽ അതൊന്നും അസംഭവ്യമല്ല. അതുകൊണ്ട് അതൊക്കെ സ്വീകരിച്ചേ പറ്റൂ എന്ന് പറയുന്നു. മാത്രവുമല്ല, അമാനുവിന് ശേഷം പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നിരിക്കുമ്പോൾ ശരീരത്തോടും ആത്മാവോടും കൂടി തന്നെയായിരുന്നു ആ യാത്രയെന്ന് സ്ഥാപിക്കുന്നതിന് താഴെ കാണുന്ന വിധം പല തെളിവുകളും ഇബ്നു ജരീർ, ഇബ്നു കസീർ, റാസി പോലെയുള്ള പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാക്കളും ഇമാം അസ്ഖലാനി പോലെയുള്ള ഹദീസ് പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഹദീസ് ഇങ്ങനെ കൊടുക്കുക സ്ഥാപിക്കുക. ഈ ഹദീസൊക്കെ പ്രകാരം ശരീരവും ആത്മാവും ഒന്നിച്ചു തന്നെയാണ് ആ യാത്രയുണ്ടായത്. ഒന്ന് സുബ്ഹാനല്ലാഹി, അല്ലാഹു പറഞ്ഞല്ലോ, ഇസ്ലാഹ് പറഞ്ഞപ്പോ അല്ലാഹു എത്ര പരിശുദ്ധൻ. അപ്പൊ അത് സ്വപ്നം കണ്ടതാണെങ്കിൽ അത് വലിയ കാര്യമായി പറയാനില്ലല്ലോ, അപ്പൊ സ്വപ്നമല്ല. രണ്ട്, പിന്നെ സ്വപ്നമായിരുന്നുവെങ്കിൽ ഖുറൈശികൾ നിഷേധിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഞാൻ രാത്രി ആകാശത്ത് പോയി സ്വപ്നം കണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനിപ്പോ എന്താ നിഷേധിക്കാനേ പോവോ, ഇല്ലല്ലോ. മൂന്നാമത് അബ്ദിഹി എന്നാണ് ഖുർആന്റെ പ്രയോഗം, അസ്ബാബി അബ്ദിഹി, അവന്റെ അടിമയെ കൊണ്ടുപോയി. അപ്പൊ അടിമയെ കൊണ്ടുപോയി എന്ന് പറയണമെങ്കിൽ ശരീരവും ആത്മാവും ഒന്നിച്ചാകണം. നാല്, ബുറാഖ് എന്ന മൃഗത്തിന്റെ പുറത്തായിരുന്നു ആ യാത്ര എന്ന് ഹദീസ് വ്യക്തമാക്കപ്പെടുന്നു. ശരീരത്തിനല്ലാതെ ആത്മാവിന് ഒരു മൃഗത്തിന് മേൽ സവാരി ചെയ്യേണ്ട ആവശ്യമില്ല. അഞ്ച്, രാവിലെയും വൈകുന്നേരവും ഓരോ മാസത്തെ വഴിദൂരം സുലൈമാൻ നബി ഇസ്ലാമയെയും കൊണ്ട് കാറ്റ് ചലിച്ചിരുന്നുവെന്നും കണ്ണടച്ച് മിഴിക്കുമ്പോഴേക്കും എം എൽ എ രാജ്ഞിയുടെ സിംഹാസനം അവിടെ നിന്ന് ഷാമിൽ സുലൈമാൻ നബിയുടെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടതായും അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു രാത്രിയിൽ ഒരു മാസത്തെ ദൂരം നബി സഞ്ചരിച്ചതിൽ അസാംഗത്യമൊന്നുമില്ല. ആറ്, ഖുർആനും ഹദീസിലും വന്ന വാക്കുകൾ പരിശോധിച്ചാൽ നിൽക്കുന്നേരം മനസ്സിലാക്കാൻ കഴിയുന്നത് ആ യാത്ര ശാരീരികവും ഉണർച്ചയിലും ആയിരുന്നുവെന്നാകുന്നു. എന്നിരിക്കെ അതിന് ആത്മീയമെന്നോ സ്വപ്ന കാഴ്ചയെന്നോ വ്യാഖ്യാനിക്കുന്നത് ന്യായമല്ല. ഏഴ്, സ്വഹാബിൽപ്പെട്ട ചുരുക്കം പേർ അത് ആത്മീയമായിരുന്നുവെന്നോ സ്വപ്നത്തിലായിരുന്നുവെന്നോ പ്രസ്താവിച്ചിരുന്നാൽ തന്നെയും അവരെക്കാൾ എത്രയോ അധികം സ്വഹാബികൾ അതിനെതിരായിരിക്കെ ചിലരുടെ മാത്രം പ്രസ്താവന തെളിവായി എടുത്തുകൂടാത്തതാണ്. മാത്രമല്ല, എതിരഭിപ്രായക്കാരായി അറിയപ്പെടുന്ന സ്വഹാബികൾ മറ്റുള്ളവരെ പോലെ നബിയുമായി അധികകാലം സഹവസിക്കുവാൻ സാധിച്ചിട്ടില്ലാത്തവരുമാകുന്നു എന്ന് ശ്രദ്ധേയമാണ്. അപ്പൊ ഏഴ് കാരണം കൊണ്ട് ഇത് ശാരീരികം തന്നെയാണ്, ഇത് ആത്മീയമാണെന്നോ സ്വപ്നമാണെന്നോ വ്യാഖ്യാനിച്ചാൽ അത് ശരിയല്ല എന്ന് തന്നെ അമാനി മൗലവി സൂത്ത് ഇസ്രായീൽ ഇസ്ലാം മിറാജുമായി ബന്ധപ്പെട്ട വ്യാഖ്യാന കുറിപ്പിൽ നൽകുന്നു. എന്നിട്ട് ജൗഹറത്ത് തൗഹീദ്, അതായത് ഖുറാഫിയുടെ കിതാബ് ജൗഹറത്ത് തൗഹീദ്, ആ ജൗഹറത്ത് തൗഹീദ് തെളിവാക്കിയ സലാം സല്ലമി ജൗഹറത്ത് തൗഹീദ് എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു. കണ്ടോ, സുന്നിയാളെ അക്കീദ പഠിപ്പിക്കുന്ന കിതാബ് ജൗഹറത്ത് തൗഹീദ്, അതിനെ പറ്റി എന്താണ് പ്രസിദ്ധ ഗ്രന്ഥം. അപ്പൊ ജൗഹറത്ത് തൗഹീദ് എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു എന്ന് പറഞ്ഞിട്ട് നിശാപ്രയാണം പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാകയാൽ നിഷേധിക്കാൻ പറ്റൂല. എന്നാൽ വാനാരോഹണം പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതല്ലാത്തതിനാൽ നിഷേധിച്ചാലും കാഫിറാവുകയില്ല. അപ്പൊ തെളിവെന്താ? സുന്നിയാളെ ബുക്കിലുണ്ട്, ഖുറാഫിയുടെ ബുക്കായ ജൗഹറത്ത് തൗഹീദ് എന്നാണ് മുമ്പ് തെളിവാക്കിയത്. അപ്പൊ ഇത് മിഅ്റാജ് എന്നുള്ള വലിയ കാര്യമൊന്നുമില്ല, അത് നിശ്ചയിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുകയും സിദ്റത്തുൽ മുൻതഹാക്ക് അങ്ങേ അറ്റത്തെ പരിഭ്രമം എന്ന് അർത്ഥം വെക്കുകയും ജന്നത്തുൽ മഅ്വക്ക് ആവാസത്തിന് തോട്ടം എന്ന് അർത്ഥം കൊടുക്കുകയും ചെയ്യുന്നു. ഇതിന് ഹദീസ് നിഷേധം, ഖുർആൻ നിഷേധം എന്നല്ലാതെ വേറെ എന്താ പറയാ? ഇന്നലത്തെ ഷബാബ് പറഞ്ഞത് അറിവിന്റെ വർദ്ധനവ്ക്ക് വേണ്ടി ഞാൻ ചിലത് എടുത്തു കൊടുത്തതാണ്. ഇതാണോ അറിവിന്റെ വർദ്ധനവ്? അറിവിന്റെ വർദ്ധനവ് ഇതാണോ? ഇനി ഈ ആശയം പഠിപ്പിച്ച മറ്റൊരാളാ ചേകന്നൂർ.
ചേകനൂരികളുടെ ഖുർആൻ ദർശനം 2010 മെയ്യിൽ ലേഖനം വന്നു മിഹ്റാജിനെ കുറിച്ച്. അവിടെ പറയാം, അവിടെ പറഞ്ഞു മിഹ്റാജ് എന്താണ്? ഒരു സ്വപ്നമാണ്. എന്നിട്ട് അവരെ കൊടുക്കുന്നു, ഇവിടെ ദർശിച്ചുവെന്നും കണ്ടു എന്നും ഒക്കെ പറയുന്നത് ആത്മീയമായിട്ടുള്ള അന്തർദർശനത്തെ പറ്റിയാണ്. സിദ്റത്തുൽ മുൻതഹ എന്നത് ആത്മീയമായി അത്യുന്നതങ്ങളുടെ അറ്റത്തെത്തുന്ന അവസ്ഥയാണ്. അതാ ചേകഞ്ഞിലുള്ള വ്യാഖ്യാനം. ആത്മീയമായി അങ്ങേ അറ്റത്തേക്ക് എത്തുക എന്നാണ് സിദ്റത്തുൽ മുൻതഹക്ക് അർത്ഥം. അപ്പോൾ സിദ്റത്തുൽ മുൻതഹയിൽ ഒരാൾ എത്തി എന്ന് പറഞ്ഞാൽ അയാൾ അത്യുന്നതങ്ങളെ കീഴടക്കി എന്നാണ് അതിന് ഭാഷാർത്ഥമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെന്ത് ചെയ്തു? അവർ കേവലം ആത്മീയമാക്കി മാറ്റുന്നു. അവസാനം ഏതായാലും മുകളിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം തികച്ചും വഹയുണ്ടായ സമയത്ത് നബിക്കുണ്ടായ ആത്മീയ ദർശനങ്ങളും അനുഭൂതികളുമാണ് എന്ന് പറഞ്ഞ് മിഹ്റാജിനെ ആ നിലക്ക് ന്യായീകരിച്ച് നിഷേധിച്ച് വ്യാഖ്യാനിച്ച് തള്ളിക്കളയുന്നതിലേക്ക് അദ്ദേഹം എത്തിക്കുന്നു. അവിടെയാണ് അബ്ദുറഹ്മാൻ സലഫിന്റെ പ്രഖ്യാപനം പുതിയ ചേകന്നൂർ ജന്മമെടുക്കുന്നു. 2016 ആകുമ്പോൾ ആ അബ്ദുസ്സലാം സുലൈമാനും ആ ശബാബും അടക്കം കെ എൻ എമ്മിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണവും ഔദ്യോഗിക നേതാവുമായി മാറുമ്പോൾ സ്വാഭാവികമായും ദീനിനെ സ്നേഹിക്കുന്ന ആളുകൾ ചോദിക്കില്ലേ, ഇതൊക്കെ എന്തായി? അദ്ദേഹം സത്യം മനസ്സിലാക്കി തിരുത്തിയോ? അതോ അദ്ദേഹം പറഞ്ഞാൽ സത്യമെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് പോയോ? രണ്ടാളൊന്ന് പറയണ്ടേ? ഞങ്ങൾ തോൽക്കാൻ തയ്യാറാവട്ട് കാര്യമല്ലോ, ഞങ്ങൾ തോൽക്കുക, തോൽക്കാനാ ഇഷ്ടം എന്ന് പറഞ്ഞതുകൊണ്ട് സഹോദരങ്ങളെ സത്യമാവില്ലല്ലോ. ഇങ്ങനെ ഓരോന്നും ഇനി നബി തങ്ങളെ മുഴുജത്ത് ഖുർആൻ പറഞ്ഞ കാര്യമാണ് ചന്ദ്രൻ പിളർന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഇഖ്തറബത്തി സാഅത്തു വൻശഖൽ ഖമർ, ഇഖ്തറബത്തി സാഅ അന്റെ നാൾ അടുത്തിരിക്കുന്നു, വൻശഖൽ ഖമർ ചന്ദ്രൻ പിളരുകയും ചെയ്തിരിക്കുന്നു. ഖിയാമത്ത് നാൾ അടുത്തു, ചന്ദ്രൻ പിളർന്നു. സൂത്ത് ഖമറിൽ അല്ലാഹു തആല നേക്കുനേരെ പറഞ്ഞു, ഒരു വ്യാഖ്യാനം ആവശ്യമില്ലാത്ത വിധം അമാനി മൗലവി ഖുർആൻ പരിഭാഷയിൽ വിശദമായി അതേക്കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അബ്ദുസ്സലാം സുലൈമാൻ ഖുർആൻ പരിഭാഷ സൂറത്തുൽ ഖമർ അദ്ദേഹം കൊടുത്തത് എന്താ? ഇഖ്തറബത്തി സാഅത്തു വൻശഖൽ ഖമർ, അന്ത്യ സമയം അടുത്തു വന്നിരിക്കുന്നു, ചന്ദ്രൻ പിളരുകയും ചെയ്തിരിക്കുന്നു. അർത്ഥം ശരിയാ? എന്നൊരു വ്യാഖ്യാനം അർത്ഥം നയിക്കുന്നതിനെ കൊടുത്തു. അന്ത്യ സമയം അടുത്തു വന്നു, ചന്ദ്രൻ പിളർന്നു. ഇതിന് വ്യാഖ്യാനം എന്താ? അന്ത്യദിനത്തിൽ സംഭവിക്കുവാൻ പോകുന്ന സംഗതികൾ മിക്ക സൂക്തങ്ങളിലും ഭൂതകാലത്ത് കഴിഞ്ഞു പോയ ഒരു സംഭവം പോലെ എടുത്തു പറയുന്നത് കാണാം. അതുപോലെ പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന സംഗതികളും ഗണ്യമായി ഒരു സംഗതി അവതരിപ്പിക്കുന്ന സന്ദർഭത്തിലാണ് ഈ സാഹിത്യ പ്രയോഗം ഖുർആൻ പ്രയോഗിക്കുക. ഈ ശൈലിയാണ് ഇവിടെയും. അപ്പൊ അന്ത്യനാള് നടക്കാൻ പോണ കാര്യമാണ്, അത് നടക്കുന്നു ഉറപ്പുള്ളത് കൊണ്ട് നടന്നു എന്ന് ഖുർആൻ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞതാണ് ഇവിടെയും. എന്നിട്ടോ ഇമാം മാവർദി പറയുന്നു, തീർച്ചയായും ഈ വ്യാഖ്യാനമാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും നൽകുന്നത്. കാരണം ചന്ദ്രൻ പിളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ദർശിക്കുമായിരുന്നു. അത് വേറെ തട്ടിപ്പാ, മാവർദി അത് പറഞ്ഞിട്ടില്ല, അങ്ങനെ അത് സന്ദർഭത്തിൽ അടർത്തിയിട്ടതാ. എന്നിട്ട് പറയാം, രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിജയകൾ ചേർത്തി പിടിച്ചുകൊണ്ട് അന്ത്യദിനവും ഞാനും ഇതുപോലെയാണ് പ്രഖ്യാപിക്കുകയുണ്ടായി. മൂന്ന്, സത്യം വെളിവാകുകയും വ്യക്തമാവുകയും ചെയ്തു എന്നും ചന്ദ്രൻ പിളർന്നു എന്നുകൊണ്ട് വിവക്ഷിക്കുന്നു. ചന്ദ്രൻ പിളർന്നു എന്താണ്? സത്യം വെളിവായി എന്ന അർത്ഥത്തിൽ ആലങ്കാരികമായി ഉപയോഗിച്ചതാണ് ചന്ദ്രൻ പിളർന്നു എന്നുള്ളത്. പിന്നെ നാല്, ഇരുട്ട് നീങ്ങയും ഇരുട്ട് നീങ്ങുന്നതിനും ചന്ദ്രൻ പിളർന്നു എന്ന് പറയാറുണ്ട്. ഇരുട്ട് നീങ്ങി എന്നർത്ഥമുണ്ട് ചന്ദ്രൻ പിളർന്നു എന്ന് പറഞ്ഞാൽ. അഞ്ച്, മക്കയിൽ വെച്ച് ചന്ദ്രൻ രണ്ട് കഷ്ണമായി പിളർന്നുവെന്നും വ്യാഖ്യാനിക്കുന്നു. അതൊരു വ്യാഖ്യാനമായിട്ട് ഒഴിവാക്കി വിട്ടു. ആറ്, ചന്ദ്രൻ അറബികളെ ഗോത്രാധിപത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒരു ചിഹ്നം കൂടിയായിരുന്നു. യഹൂദികൾക്കും ഈ യാഥാർത്ഥ്യം അറിയാമായിരുന്നു. അപ്പോൾ ചന്ദ്രനെ പ്രത്യേകം എടുത്തു പറഞ്ഞതിൽ അറബികളുടെ സംസ്കാരവും ആധിപത്യവും നശിക്കാൻ പോകുകയാണെന്നൊരു ആന്തരിക ആശയം ഉൾക്കൊള്ളുന്നു. അതൊക്കെയാണ് ചന്ദ്രൻ പിളർന്നു എന്ന് പറഞ്ഞാൽ. അല്ലാതെ അതങ്ങ് ചന്ദ്രൻ പിളർന്നു ഒന്നുമല്ല, അത് പിളരാൻ പോകുമെന്നാണ്, ഖിയാമത്താണെന്ന് ഉണ്ടാകുന്നതാണ്. ചില വ്യാഖ്യാനത്തിലൊക്കെ പിളർന്നു എന്നുണ്ടെങ്കിലും അതങ്ങനെ ശരിയല്ല എന്ന രൂപത്തിലാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചത്. എന്നാൽ അമാനി മൗലവി റഹിമഹുല്ലാ വളരെ വിശദമായി കൊടുത്തു. അമാനി മൗലവി ഇത് പിളർന്നു എന്ന് പഠിപ്പിക്കാൻ മാത്രമല്ല,
അദ്ദേഹം പറഞ്ഞു, അന്ത്യ സമയത്തിന് സംഭവ്യതയും ആസന്നതയും തെളിയിക്കുന്ന ഒരു പ്രത്യക്ഷ ദൃഷ്ടാന്തവും ഒരു അസാധാരണ സംഭവവും അത്രേ നബിയുടെ കാലത്ത് ചന്ദ്രൻ പിളർന്ന സംഭവം. നബിയുടെ കാലത്ത് ചന്ദ്രൻ പിളർന്ന സംഭവം നബി തിരുമേനിയുടെ സത്യതയ്ക്ക് അത് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. അത് കണ്ണിൽ കണ്ടിട്ട് പോലും സത്യവിശ്വാസം സ്വീകരിക്കുവാൻ മുസ്ലിക്കൾ കൂട്ടാക്കിയില്ല എന്ന് അമാനി മലി പറഞ്ഞു. കഴിഞ്ഞില്ല. ശേഷം അമാനി മലി പറയാം, ഹിജ്റയുടെ ഏതാണ്ട് 5 കൊല്ലം മുമ്പാണ് ചന്ദ്രൻ പിളർന്ന സംഭവം ഉണ്ടായത്. ബുഖാരി, മുസ്ലിം, അഹ്മദ്, ഹാകിം, അബൂദാവൂദ്, ബൈഹഖി, തിർമുദി, ഇബ്നു ജരീർ റഹിമഹുമുല്ലാ മുതലായ ഹദീസ് പണ്ഡിതന്മാരെല്ലാം വിവിധ മാർഗങ്ങളിൽ കൂടി പ്രസ്തുത സംഭവം ഉദ്ധരിക്കുന്നു. അലി ഇബ്നു മസ്ഊദ്, അനസ്, ഇബ്നു ഉമർ, ഇബ്നു അബ്ബാസ്, ഹുദൈഫ, ജുബൈർ ഇബ്നു മുത്തഈം റളിയല്ലാഹു അൻഹും മുതലായ സ്വഹാബികളിൽ നിന്നും അത് നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം അമാനി മൗലവി ഒരു വാചകമുണ്ട്. അമാനി മൗലവി പറയാം, ഭൗതികവാദികളും തത്വശാസ്ത്രത്തിന്റെ അനുയായികളും ഇത്തരം സംഭവങ്ങളെ നിഷേധിക്കുന്നത് സ്വാഭാവികമാണ്. ഭൗതികവാദികളും തത്വശാസ്ത്രത്തിന്റെ ആളുകളും ഇത് നിഷേധിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ മുസ്ലിങ്ങളിൽ ചുരുക്കം ചില ആളുകളും അവരെ അനുകരിച്ച് കാണുന്നത് അത്ഭുതമത്രേ. ഈ വചനത്തിൽ ചന്ദ്രൻ പിളർന്നു എന്ന ഭൂതകാല രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും യഥാർത്ഥത്തിൽ അത് ഭാവിയിൽ വരാനിരിക്കുന്ന അഥവാ ലോകാവസാന ഘട്ടത്തിലെ സംഭവ വികാസങ്ങളിൽ പെട്ട ഒരു സംഭവത്തെയാണ് കുറിക്കുന്നത് എന്നത്രേ അവരുടെ വാദം. കണ്ടോ, കൃത്യമായി അമ്മ വന്നിരിക്ക, ഇതിന് വരാൻ പോണ കാര്യമാണ് എന്നാണ് അവരുടെ വാദം. ഭാവി കാര്യങ്ങളെ കുറിച്ച് ഖുർആൻ ചിലപ്പോൾ ഭൂതകാല ക്രിയ പ്രയോഗിക്കാറുണ്ടല്ലോ, അക്കൂട്ടത്തിൽ ഒന്നാണ് ഈ വാക്യവും എന്ന് അവർ പറയും. പക്ഷേ ഇവിടെ ചില സംഗതികൾ ഓർക്കേണ്ടതുണ്ട്. കണ്ടോ, അവര് പറയും എന്ത്, വരാൻ പോണ കാര്യം വന്നു എന്ന രൂപത്തിൽ ഖുർആൻ പറയാറുണ്ടല്ലോ എന്നൊക്കെ അവര് പറയും, എന്നതൊന്നും ശരിയല്ല. ചില കാര്യങ്ങള് പ്രത്യേകം ഓർക്കുന്ന അദ്ദേഹം പറയാ, ഇവിടെ ഒരിക്കലും വരാൻ പോണ കാലം എന്ന് പറയാൻ പറ്റൂല. കാരണം ഇഖ്തറബ എന്ന് ആദ്യം പറഞ്ഞു, അത് ഭൂതകാല ക്രിയ തന്നെയാണ്. എങ്കിൽ ശേഷം വന്ന ഇൻസക്ക എന്നതും അതേ അർത്ഥം തന്നെയാണ് എന്ന് അമാനി മലി പറയുന്നു. അതുകൊണ്ട് ഭൂതകാലാർത്ഥം തന്നെ ആ ക്രിയക്ക് നൽകേണ്ടതാണെന്ന് കാണിക്കുന്ന മതിയായ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. മാത്രവുമല്ല അമാനി മലി ശേഷം പറയാം, ചന്ദ്രൻ പിളർന്ന സംഭവത്തെ പറ്റി ഒന്നിലധികം അധ്യായങ്ങളായി ഇമാം ബുഖാരി പല ഹദീസുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വിവരണത്തിൽ ഈ സംഭവത്തെ നിഷേധിക്കുന്ന സംശയങ്ങൾ സന്ദർഭോചിതം ഉദ്ധരിച്ചുകൊണ്ട് ബുഖാരിയുടെ വ്യാഖ്യാതാവായ ഇമാം അസ്കലാനി അവർക്ക് മറുപടി കൊടുത്തതും കാണാം എന്ന് പറഞ്ഞ് ആ മറുപടികളെല്ലാം അമാനി മലി കൊടുക്കുന്നു. എന്നിട്ട് അവസാനം മതവിരോധികളെ അനുകരിച്ചുകൊണ്ട് ബിദ്അത്തിന്റെ കക്ഷിക്കാരായ അഥവാ നൂതനവാദക്കാരായ ചിലരും ചന്ദ്രൻ പിളർന്നതിനെ നിഷേധിക്കുന്നു. എന്നാൽ ബുദ്ധി അതിനെ നിഷേധിക്കുന്നില്ല, ബുദ്ധി ഒരിക്കലും അത് നിഷേധിക്കുന്നില്ല എന്ന് അമാനി മൗലവി ഖുർആൻ പരിഭാഷയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുകയാണ്. അവസാനം പദം മൊത്തത്തിൽ പറഞ്ഞാൽ അല്ലാമ ശൗക്കാനി പ്രസ്താവിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ കിതാബിൽ ചന്ദ്രൻ പിളർന്നുവെന്ന് കാണുന്നു അഥവാ പിന്നീട് പിളരും എന്നല്ല അതിൽ പറഞ്ഞിരിക്കുന്നത്. ഹദീസുകളെ പരിശോധിച്ചാലും അത് സംശയാതീതമായി തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മുസ്ലിം പണ്ഡിതന്മാർക്കിടയിലാകട്ടെ അതിൽ ഭിന്നാഭിപ്രായവുമില്ല. എന്നിരിക്കെ തൽപര കക്ഷികൾ അഭിപ്രായത്തിനോ അവരുടേതായ വ്യാഖ്യാനത്തിനോ നാം ഒട്ടും വില കൽപ്പിക്കേണ്ടതില്ല. മേൽ പ്രസ്താവിച്ചതിന് പുറമെ വേറെയും ചില്ലറ കുതർക്കങ്ങൾ ഇവർ ഉന്നയിക്കാറുണ്ട്. അവക്കെല്ലാം പല മഹാന്മാരും തക്കതായ മറുപടി നൽകി കഴിഞ്ഞതാണ്. അതെല്ലാം ഇവിടെ ഉദ്ധരിപ്പിച്ച് തീർപ്പിക്കുന്നതില്ല എന്നുവരെ അമാനി മൗലവി വളരെ വിശദമായി അക്കാര്യത്തിൽ പഠിപ്പിച്ചു വെക്കുന്നു. എന്നിട്ടാണ് പറഞ്ഞത് അത് വരാൻ പോണ കാര്യം വന്നു കഴിഞ്ഞുവെന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. ആ ശൈലിയാണ് ഇവിടെയും എന്ന് പറഞ്ഞുകൊണ്ട് ആ മുഴുജത്തിനെ അദ്ദേഹം നിഷേധിക്കുന്നു. അദ്ദേഹം ഇന്ന് കേരള നേതാവായി മാറി, കെ ജെ യു നേതാവായി മാറി, അദ്ദേഹത്തിന് എഴുതാനുള്ള ശബാബ് കെ എൻ എമ്മിന്റെ പ്രസിദ്ധീകരണമായി മാറി. ഐക്യമെന്ന് പേരിട്ടാൽ സഹോദരങ്ങളെ ഇത് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇനി ഹജറുൽ അസ്വദ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുസ്ലിം ഉമ്മത്തിൽ തർക്കമില്ല. അഹ്ലു സുന്ന മാത്രമല്ല ഷിയാക്കൾ പോലും വിശ്വാസമുണ്ട് ഹജറുൽ അസ്വദ് മഹത്വമുണ്ട്. ആ ഹജ്റ അസ്മദിനെ പറ്റി ശബാബിൽ ലേഖനം വന്നു. ശബാബിൽ ലേഖനം എന്താ ഹെഡിങ്? ഹജ്റ അസ്മദിന്റെ പോരിശ.
ഹജറുൽ അസ്മദിന്റെ പോരിസ എന്ന പേരിൽ ശബാബിൽ ലേഖനം വന്നു. എന്നിട്ട് അതിന് പറയാം, ആദ്യ ഹദീസ് കൊടുത്തു, എന്താ ഹജറുൽ അസ്മദ് പല ലോകത്ത് അള്ളാഹു ജീവിപ്പിക്കും, രണ്ട് കണ്ണുണ്ടാകും, ആ കണ്ണുകൊണ്ട് കാണും, ഒരു നാവുണ്ടാവും, അത് മുഖേന സംസാരിക്കും, അതിനെ തൊട്ട് ചുംബിച്ചവർക്ക് വേണ്ടി സത്യം കൊണ്ട് സാക്ഷി നിൽക്കും. തിർമുദി 961, ഇബ്നു മാജ 2044. സ്വഹീഹ് ഹദീസാണ്, ഹദീസ് സ്വഹീഹാണ്. തിർമുദി ഇബ്നു മാജ മുദ്രിച്ചിരിക്കുന്നു, സ്വഹീഹായ പരമ്പര ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. അദ്ദേഹം പറയാം, ഒന്ന്, ഈ ഹദീസ് ഉദ്ധരിച്ച തിർമുദി ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടില്ല. കണ്ടോ, ഉദ്ധരിച്ച എല്ലാ ഹദീസും സ്വഹീഹാണല്ലോ, സ്വഹീഫാണ് ഈ പറയുന്നല്ലാതെ. ഒരു ഹദീസ് ഉദ്ധരിച്ച സ്വഹീ അല്ലെങ്കിൽ ഇത് പറയും, സ്വഹീ ആണെങ്കിൽ പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അതാ മുപ്പ ന്യായം, ഇത് ഉദ്ധരിച്ച തിരുമുദി സ്വഹീ ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ മുപ്പ മനസ്സിലാക്കി, അപ്പൊ സ്വഹീ അല്ലാന്ന് എങ്ങനെയുണ്ട് തർക്കില്ല? ദഈഫാന്ന് പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ അത് ന്യായമാണ്, ഇത് സ്വഹീ ആണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ബുഖാരി എടുത്തു, ബുഖാരി ഏതെങ്കിലും ഹദീസിന് ശേഷം ഇമാം ബുഖാരി പറഞ്ഞു ഇത് സ്വഹീ ആണ്. ഇമാം തിരുമുദിന്റെ നയന്താ? സ്വഹീ അല്ലാത്ത വരികയാണെങ്കിൽ ഞാൻ അവിടെ തന്നെ വ്യക്തമാക്കുന്ന അല്ലാത്തൊക്കെ സ്വഹീയാണ്. സ്വഹീ അല്ലാത്ത വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ പറയും, അതിന് കുഴപ്പമുണ്ട്, അല്ലാത്തൊക്കെ സ്വഹീയാന്ന് മനസ്സിലാക്കാം എന്നാണ് ഇമാം തിരുമുദി അസ്ലി തന്നെ. എന്നിട്ട് പറയാ, ഇമാം തിരുമുദി ഇത് സ്വഹീയാണെന്ന് പറഞ്ഞിട്ടില്ല. അൽബാനി സ്വഹീയാക്കിയിട്ടുണ്ട്, കണ്ടോ, അൽബാനി സ്വഹീയാക്കിയിട്ടുണ്ട്. യാഥാസ്ഥികർ ശിർക്ക് സ്ഥാപിക്കാൻ അൽബാനി സ്വഹീയാക്കി എന്ന് പറഞ്ഞ ഹദീസാണ് പതിവായി ഉദ്ധരിക്കാറുള്ളത്. ആ യാഥാസ്ഥികർ ഏതാ? കേന്നം ഐക്കാ മൂപ്പര് പോയത്, ആ യാഥാസ്ഥിക മൂപ്പര് പോയത്. എന്നിട്ട് പറയാം, ആദ്യകാലത്തെ പ്രഗത്ഭരായ മുജാഹിദ് പണ്ഡിതന്മാർ ഹജറുൽ അസ്മദിന് യാതൊരു പ്രത്യേകതയും കൽപ്പിച്ചിരുന്നില്ല. കണ്ടോ, ആദ്യകാലത്തെ മുജാഹിദ് പണ്ഡിതന്മാർ ഹജറുൽ അസ്മദിന് യാതൊരു പ്രത്യേകതയും കൽപ്പിച്ചിരുന്നില്ല. കാരണം ഹദീസിൽ നിന്ന് മനസ്സിലായത് സാധാരണ കല്ല് പോലെയുള്ള ഒരു കല്ലായിട്ടാണ്. ഹദീസ് എന്ന് മനസ്സിലായത് സാധാരണ കല്ല് പോലെയുള്ള ഒരു കല്ല്, അല്ലാതെ വേറൊന്നുമില്ല. അതുകൊണ്ട് പഴയകാല മുജാഹിദുകൾ ഒരു പ്രത്യേകതയും ഒന്നും കൽപ്പിച്ചിരുന്നില്ല. എത്ര ധൈര്യമാണ് സഹോദരങ്ങൾ, ഇത് എഴുതിപ്പെടുന്നത് ഒരു ഹദീസ് മാത്രമല്ല വിശദിക്കുന്നത്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൊത്തം നയമായിട്ട് ഉപ്പേണ്ട അവതരിപ്പിക്കാം. എന്നിട്ട് ഉമർ ഖത്താബ് പറഞ്ഞ ആ വാക്കൊക്കെ എടുത്തു പറഞ്ഞു. എന്നിട്ട് അവസാനം അദ്ദേഹം പിന്നെയും പറയാം, അതെല്ലാം പറഞ്ഞ് ലാസ്റ്റ് ഹജറുൽ അസ്വദ് ഒരു സാധാരണ കല്ലാണ്. പിന്നെ ആവർത്തിക്കാം, ഹജറുൽ അസ്വദ് ഒരു സാധാരണ കല്ലാണ്, അതിനെ ചുംബിക്കുന്നവർ അത് അറിയുകയില്ല. തവാഫ് ചെയ്യുമ്പോൾ അതിനെ ചുംബിക്കുന്നവർക്കും തൊട്ടുമുത്തുന്നവർക്കും ആംഗ്യം മാത്രം കാണിക്കുന്നവർക്കും ഈ സന്ദർഭത്തിൽ ഖലീഫ ഉമറിനുണ്ടായ മനസ്സിൽ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഈ കല്ല് ഇപ്രകാരമെല്ലാം ചെയ്യുന്നവർ അറിയുമെന്നും ഇവർക്ക് വേണ്ടി സാക്ഷി നിൽക്കുമെന്നും വിശ്വസിക്കുന്നത് ശിർക്കാണ്. ഹജറുൽ അസ്മദിനെ ചുംബിച്ചാൽ നാളെ പരലോകത്ത് അത് സാക്ഷി പറയും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാകുന്നു. തുർമുദിയും ഇബ്നു മാജയും മുദ്രിച്ച സ്വഹീഹായ ഹദീസിൽ പറഞ്ഞതാ. നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു പരലോകത്ത് കൊണ്ടുവരും അതിനെ, രണ്ട് കണ്ണുണ്ടാകും, നാവുണ്ടാകും, അത് സംസാരിക്കും, അത് ചുംബിച്ചവർക്ക് വേണ്ടി അത് സാക്ഷി പറയും. അത് ശിർക്കാണ്. എന്താ ശിർക്കാവൻ കാണുന്നത്? മൂപ്പര് പറയാം, ജിന്നിനെയും മലക്കിനെയും വിളിച്ച് സഹായം തേടൽ ശിർക്കല്ലെന്ന് ജലിപ്പിക്കുന്നവർ ഹജറുൽ അസ്മദിന് അദൃശ്യവും അഭൗതികവുമായ കഴിവുണ്ടെന്ന് ആരോപിച്ച് മുസ്ലിങ്ങളെ മുസ്ലിക്കളാക്കുകയാണ്. അപ്പൊ മുസ്ലിങ്ങളെ മുസ്ലിക്കാക്കാനുള്ള പണി എന്ത്? ഹജറുൽ അസ്മദ് ആളെ കൊണ്ടുപോണത്. ഒരു കല്ലിന് തന്നെ ചുംബിക്കുകയും തൊട്ടുമുത്തുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ തൊട്ടുമുത്തുകയോ ചുംബിക്കുകയോ ചെയ്യാത്ത മുസ്ലിങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയുമെന്നാണ് ഇവരുടെ ജൽപ്പനം. ഹജറുൽ അസ്മദ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണെന്നും പാപികളായ മനുഷ്യർ ചുംബിച്ചത് കൊണ്ട് വെട്ടിത്തിളങ്ങുന്ന ആ കല്ല് കടുത്തുപോയതാണെന്നും പറയുന്ന ഹദീസ് ചിലർ ഹജറുൽ അസ്മദിന്റെ പോരിശ സ്ഥാപിക്കാൻ ഉദ്ധരിക്കാറുമുണ്ട്. പാപികൾ ചുംബിച്ചത് കൊണ്ട് കടുത്തുപോയതാണെങ്കിൽ നബിയും സഹാബിമാരും ചുംബിച്ചത് കൊണ്ട് വെളുക്കുകയും ചെയ്യേണ്ടിയിരുന്നില്ലേ? കണ്ടോ, പാപികൾ ചുംബിച്ചപ്പോ കടുത്തെങ്കിൽ നബിയും സഹാബിയും ചുംബിക്കുമ്പോ പിന്നെയും വെളുക്കണ്ടേ? അതുണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് ആദ്യം ശരിയല്ലാതെ മനസ്സിലാക്കാം. എത്ര വിവാഹത്തിൽ വന്ന ദിവസം വ്യത്യസ്ത സനന്തുകളിൽ ഉദ്ധരിക്കപ്പെട്ട റിപ്പോർട്ടാ, വെളുത്ത കല്ലായിരുന്നു, സ്വർഗീയ കല്ലാണ്. ആദം മക്കളുടെ പാപങ്ങളാണ് ഇതിനെ കറുപ്പിച്ച് കളഞ്ഞത്.
മുസ്ലിം ഉമ്മത്തിൽ തർക്കമില്ലാത്ത ഹദീസാ. മാത്രമല്ല ഹിജ്റ 300-കളിൽ ഈ ഇതേ ന്യായം പറഞ്ഞുകൊണ്ട് ചില ആളുകൾ അന്ന് വന്ന് മുഅ്തസിലിയാക്കി. അവിടെ ചോദിച്ചത് പാപികൾ ചുംബിച്ചപ്പോ കറുത്തെങ്കിൽ സ്വാലിഹീങ്ങൾ ചുംബിക്കുമ്പോൾ വെളുക്കണ്ടേ? അന്നതിന് മറുപടി പറഞ്ഞാള് ഇബ്നു ഖുതൈബ റഹിമഹുല്ലാ അദ്ദേഹത്തെ തഅ്‌വീലു മുഖ്തലിഫുൽ ഹദീസ് എന്ന കിതാബിൽ ഇബ്നു ഖുതൈബ 1100 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതേ ന്യായം പറഞ്ഞ ആളുകൾക്ക് അന്ന് ഖണ്ഡനം പറഞ്ഞ കിതാബ് എഴുതുന്നു. അവിടുന്ന 500 കൊല്ലം കഴിഞ്ഞപ്പോ ഇമാം അസ്ഖലാനി ഫതുൽ ബാരി എഴുതിയ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം ഈ ഹദീസ് വ്യാഖ്യാനിച്ചപ്പോ പറഞ്ഞു, ചില നിരീശ്വരവാദികൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് പാപികൾ ചുംബിച്ചപ്പോൾ കറുത്തെങ്കിൽ നല്ലവർ ചുംബിക്കുമ്പോൾ വെളുക്കണ്ടേ എന്ന് ചില നിരീശ്വരവാദികൾ ഇപ്പോൾ ചോദിക്കുന്നു. അവർക്കുള്ള മറുപടി അന്ന് ഇബ്നു ഖുതൈബ പറഞ്ഞ മറുപടിയാണ് നമുക്കിപ്പോഴും പറയാനുള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് ആ മറുപടി അദ്ദേഹം എടുത്തു കൊടുക്കുന്നു ഫതുഹുൽ ബാരിയിൽ. അപ്പൊ അന്ന് ചോദിച്ച നിരീശ്വരവാദികളാ, ഇപ്പൊ ചോദിക്കുന്ന മുജാഹിദീങ്ങളെ പേരില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക, ഷൈത്താന്റെ വിജയ അവിടെ. കിതാബിലേക്കും സുന്നത്തിലേക്കും ഉമ്മത്തിനെ വിളിക്കാൻ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനത്തിന്റെ പേരിൽ ചോദിക്കുന്നു. നബിയും സഹാബത്തും ചുംബിച്ചപ്പോ പിന്നെയും വിളിക്കണ്ടേ? അതുകൊണ്ട് ഹദീസ് ശരിയല്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഹദീസ് സ്വഹീയാണ്, പക്ഷേ ഈ ന്യായം പറഞ്ഞാൽ തള്ളിയത്. അത് ആലിം അതിന് പറഞ്ഞത് സ്വഹീയായാലും സ്വീകരിക്കുകയെന്നാൽ അത് ഹദീസ് നിഷേധമാണ്. ഇന്ന് അവസാനം പിന്നെയും പറയാം, ചുരുക്കത്തിൽ ഹജ്ജുൽ അസ്വദ് ഒരു സാധാരണ കല്ലാണ്. കണ്ടോ, ആവർത്തിക്കാം. ചുരുക്കത്തിൽ ഹജ്ജുൽ അസ്വദ് സാധാരണ കല്ലാണ്. എന്നിട്ട് പിന്നെ പറഞ്ഞു, ഈ കല്ല് ചുംബിക്കുന്നവർ അറിയുമെന്നും സാക്ഷി നിൽക്കുമെന്നും പറഞ്ഞാൽ എന്ന് വിശ്വസിക്കുന്ന ശിർക്കാണ്, കല്ലിനെ ഇലാഹാക്കലാണ്. ശിർക്കാണ്, കല്ലിനെ ഇലാഹാക്കലാണ് എന്ന് എഴുതി വെക്കുന്നു. കണ്ടോ സഹോദര, ഇത് ഷബാബിൽ വന്നതാ. 2015 ആഗസ്റ്റ് 7 2015 ആഗസ്റ്റ് 7 ഷബാബിൽ ലേഖനം. 2015 ആഗസ്റ്റ് 7 ഏകദേശം 11 മാസം മുമ്പാ ഐക്യ ചർച്ച തുടങ്ങി എന്ന് പറഞ്ഞ ആ ആദ്യ കാലത്താ. അപ്പൊ അതൊക്കെ ഉണ്ടാവുക. ഈ ഡിസംബറിലാണല്ലോ ചർച്ച പൂർത്തിയായത്. അപ്പൊ കഴിഞ്ഞ നവംബറോ ഒക്ടോബറോ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. ആ ആഗസ്റ്റിന് വരിക, ഹജ്ജുൽ അസ്വദെ ചുംബിച്ചാൽ സാക്ഷി നിൽക്കുന്ന വിശ്വസ ശിർക്കാണ്, കല്ലിനെ ഇലാഹാക്കലാണ്. എന്നാ ഖുർആൻ സാക്ഷിക്കുന്നു പറഞ്ഞിട്ടില്ലേ? ഖുർആൻ സാക്ഷിക്കും ഓരോരിക്കും മുഴുവൻ എന്ന് പറഞ്ഞിട്ടില്ലേ? റമദാൻ സാക്ഷിക്കുന്നു പറഞ്ഞിട്ടില്ലേ? എന്താ അവിടെ ഇയാള് പറയാ? അതെങ്ങനെ ഓതെ എല്ലാ മനുഷ്യനും ഖുർആൻ ഇങ്ങനെ അറിയാണോ എന്ന് ഒരാൾ ചോദിച്ചാലോ? റമദാൻ മാസം എങ്ങനെ സാക്ഷിക്കാ? ഒരു മാസല്ലേ സാക്ഷിക്കാൻ പറ്റുമോ? അനുകൂലമായോ പ്രതികൂലമായോ ഖുർആൻ സാക്ഷി പറയും, റമദാൻ സാക്ഷി പറയും. എന്നെ ഹദീസ് പഠിപ്പിച്ചതല്ലേ? നമസ്കരിച്ച സ്ഥലങ്ങൾ സാക്ഷി പറയും, തിന്മ ചെയ്താൽ ആ സ്ഥലം സാക്ഷി പറയും. ഖുർആൻ പറഞ്ഞില്ലേ, ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയുന്ന ദിവസമാണ്. ഭൂമി പറയും വർത്തമാനം. എവിടൊക്കെ നിസ്കരിച്ചോ ആ സ്ഥലം പറയും, എവിടൊക്കെ തോന്നിവാസം ചെയ്തോ ആ സ്ഥലങ്ങൾ പറയും. എങ്ങനെ? എന്റെ റബ്ബ് അതിന് വഹി നൽകിയിരിക്കുന്നു, അതിനാൽ ആ ഭൂമി പറയും എല്ലാ വാർത്തകളും. ഈ കല്ല് പറയുന്നപ്പോ ഹേ, അത് ഉൾക്കൊള്ളാൻ പറ്റൂല. ഇത് എവിടുന്ന കിട്ടിയരോ? നേരത്തെ സലഫി പറഞ്ഞല്ലോ പുതിയ ചേകന്നൂർ. അതെ, പഴയ ചേകന്നൂർ പറഞ്ഞു തന്നെയാണ് ഇത്. പഴയ ചേകന്നൂർ പറഞ്ഞത് പുതിയ ചേകന്നൂരും പറഞ്ഞു. ചേകന്നൂർ പറഞ്ഞ എന്താ അറിയോ? മൂപ്പർക്ക് ബുക്ക് ഉണ്ട് ഖുർആനിൽ ഹജ്ജിനുള്ള സ്ഥാനം. ആ പുസ്തകത്തില് ചേകന്നൂർ മുഴുവൻ എഴുതാം. ഹെഡിങ് എന്താ അറിയോ? ഹജ്ജുൽ അസ്മദ് എന്ന ശിർക്കൻ കല്ല് ബഹിഷ്കരിക്കുക. ഹജ്ജുൽ അസ്മദ് എന്ന ശിർക്കൻ കല്ല് ബഹിഷ്കരിക്കുക. എങ്ങനെ ശിർക്കാവണതയോ? ചേകഞ്ഞൂർ എഴുതാം. ഹജ്ജുൽ അസ്മദിന്റെ ശുപാർശയിൽ ലഘുവായിട്ടെങ്കിലും വിശ്വസിച്ചുകൊണ്ടതിനെ ചുംബിക്കുന്ന ഏതൊരുത്തനും ശിർക്കിന്റെ വൃത്തത്തിൽ നിന്ന് ഒഴിവാവുകയില്ല. എന്താ പറഞ്ഞത്? ഹജ്ജുൽ അസ്മദിന്റെ ശുപാർശയിൽ ലഘുവായിട്ടെങ്കിലും വിശ്വസിച്ചുകൊണ്ട് അതിനെ ചുംബിക്കുന്ന ഒരാളും ശിർക്കിൽ നിന്ന് ഒഴിവല്ല. ശബാബ് പറയാ, അത് ചുംബിച്ചാൽ സാക്ഷി പറയുന്ന വിശ്വസിച്ചാൽ ശിർക്കാണ്, കല്ലിനെ ഇലാഹാക്കലാണ്. അദ്റഹ്മാൻ സലഫി പറയാ, പുതിയ ചേകന്നൂർ ജന്മമെടുക്കുന്നു. ആ ചേകന്നൂർ വളർന്ന് വലുതായ അദ്റഹ്മാൻ സലഫി ആ ചേകന്നൂർ ഒന്നായി മാറി. ഞങ്ങളൊക്കെ ഐക്യപ്പെട്ടു, നിങ്ങളൊക്കെ ഔട്ട്. നമ്മൾ ഔട്ടായത് അൽഹംദുലില്ലാന്ന് പറയല്ല, വേറെ എന്താ പറയാ? പഠിച്ചോ രക്ഷപ്പെടുത്തി നമ്മളെ എന്നപ്പോ മനസ്സിലാണത്. സഹോദരങ്ങളെ ഗൗരവമാണ്.
ഈ വക ഖുർആനും ഹദീസും പറഞ്ഞ മുസ്ലിം ഉമ്മത്ത് ഐക്യകണ്ഠേന തർക്കമില്ലാതെ സ്വീകരിച്ചു പോകുന്ന വിഷയങ്ങളെ പോലും ഇവിടെ നിരാകരിക്കാം. ചൈകഞ്ഞോട് പറയാം, ഹജ്ജുൽ അസ്മദ് ചുംബിച്ചാൽ ആ ചുംബിച്ചവരുടെ പാപങ്ങളെല്ലാം പൊറുക്കാനും അങ്ങനെ അവരെ മുഴുവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും വേണ്ടി പരലോകത്ത് വെച്ച് ആ കല്ല് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുമെന്നും ആ ശുപാർശ അള്ളാഹു സ്വീകരിക്കുമെന്നും എല്ലാമുള്ള ശിർക്കൻ വിശ്വാസങ്ങൾ പുരോഹിതന്മാർ നമ്മുടെ സമുദായത്തിൽ വേണ്ടത്ര പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത്തരം വിശ്വാസങ്ങളുമായി ഹജ്ജിന് പോകുന്നവർ ഇക്കാഴ്ച ധാരാളം ഉണ്ട് താനും. ഹജ്ജുൽ അസ്മദ് നന്നായി ഒന്ന് ചുംബിക്കാൻ വേണ്ടി തിരക്കൊഴിഞ്ഞ സമയം നോക്കി തുവാഫിനിറങ്ങുന്നവരെയും പോലീസിന്റെ തല്ലുകൊണ്ടാലും സ്ഥലം മാറിക്കൊടുക്കാതെ അതിനെ വീണ്ടും വീണ്ടും ചുംബിക്കുന്നവരെയും ഒക്കെ ഹാജിമാർക്കിൽ ധാരാളമായി കാണപ്പെടാൻ കാരണമതാണ്. ചുരുക്കത്തിൽ നബിയുടെ കഠിന ശത്രുക്കളായിരുന്ന അബൂജഹലിനും അബൂ സുഫിയാനിനും മുആവിയക്കും മറ്റും ലാത്ത ഉസ്സ മുതലായ വിഗ്രഹങ്ങളിൽ ഉണ്ടായിരുന്ന അതേ വിശ്വാസം തന്നെയാണ് മുആവിയയുടെ സാക്ഷാൽ പിൻഗാമികളായ സുന്നത്ത് ജമാഅത്തുകാർക്ക് ഹജ്ജുൽ അസ്മദിൽ ഉള്ളത് എന്നതിൽ സംശയമില്ല. അതാ ചേകഞ്ഞുവിന്റെ വാക്ക്, അബൂജഹലും മുആവിയക്കും ഒക്കെ ലാത്ത ഉസ്സയെ പറ്റി എന്ത് വിശ്വാസമാണോ ആ വിശ്വാസം സുന്നത്ത് ജമാഅത്തുകാർക്ക് ഉള്ളത്. അതുകൊണ്ട് ഈ കല്ല് അതെന്താ ശിർക്കൻ കല്ലാണ് എന്ന് മാത്രല്ല ആ കല്ല് അവിടുന്ന് അവിടുന്ന് എടുത്ത് ഒഴിവാക്കണമെന്നും അത് അങ്ങനെ ഇടക്കാലത്ത് പോയിട്ടുണ്ട് എന്നും അത് ശരിയല്ല എന്നും എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ സമാന ആശയം തന്നെയാണ് ഷബാബിൽ വന്നത്. ഷബാബിൽ ഇതേ വാക്കണ്ടോ, ഇത്തരം തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് ഹജ്ജിനും ഉംറക്കും വരുന്ന സാധാരണക്കാർ ഹജ്ജുൽ അസ്മദിന്റെ മുന്നിൽ വൻ തിരക്കുണ്ടാക്കി അധികൃതരെയും ഹാജിമാരെയും കട്ടപ്പെടുത്തുന്നത്. ശേഖരൻ പറഞ്ഞ തന്നെയാണ് അതേ വാക്ക് ഷബാബ് എഴുതുന്നു. ഏതെങ്ക കാലത്തല്ല, 2015 ആഗസ്റ്റ് 7 കണ്ടോ സഹോദര, ഈ ഷബാബ് ഇന്ന് KNM ഔദ്യോഗിക പ്രസിദ്ധീകരണമായി മാറി. KNM ഔദ്യോഗിക പ്രസിദ്ധീകരണമായിട്ട് ഷബാബ് മാറി. സ്വാഭാവികമായും KNM ഉത്തരവാദിത്തമില്ലേ, ഷബാബിൽ ഇങ്ങനെ കുറെ വന്നിരുന്നു അതൊക്കെ ശരിയല്ല എന്നൊരു വാക്കെങ്കിലും പറയൽ. ഐക്യത്തിന് ശേഷമെങ്കിലും ശേഷം പറഞ്ഞു ഇല്ല, അതാ ഞാൻ പറഞ്ഞ മിഞ്ഞാതിറങ്ങിയ ഷബാബിൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയ ഷബാബിൽ എന്താ പറഞ്ഞത്, ഞാൻ അറിവിന്റെ വർധനയ്ക്ക് വേണ്ടി മുൻഗാമികൾ ചില അഭിപ്രായം എടുത്തുകൊടുത്തതാണ് അല്ലാത്തൊന്നുമല്ല. ഇതാണോ അറിവിന്റെ വർധനവ്? സഹോദരങ്ങളെ വഞ്ചിക്കപ്പെടാൻ പാടില്ല, നമ്മളെ ഈമാൻ നഷ്ടപ്പെടാൻ പാടില്ല. മുജാഹിദീങ്ങൾ ഉത്ബുദ്ധരാ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് പിന്നാലെ പോയി കൂടേണ്ടവരല്ലോ മുജാഹിദുകൾ. ഇനി സംസം വെള്ളം, സംസം വെള്ളം ഇതേപോലെ തന്നെയാണ്. തർക്കമില്ലാത്ത വിധം മുസ്ലിം ഉമ്മത്തിൽ സ്വീകരിച്ചു പോന്ന വിഷയമാണല്ലോ സംസം വെള്ളം. ആ സംസമിനെയും ഇതേ രൂപത്തിൽ പണ്ടെന്താണോ ചേകഞ്ഞൂര് പറഞ്ഞത് അതേ നയത്തിലേക്ക് തന്നെയാണ് ഷബാബ് സംസമിന്റെ വിഷയം പരാമർശിച്ചത്. ചേകഞ്ഞൂര് പറഞ്ഞ എന്താ, സംസം വെള്ളത്തിന് യാതൊരു പ്രത്യേകതയും ഇല്ല, സംസം വെള്ളത്തിന് യാതൊരു പ്രത്യേകതയും ഇല്ല എന്ന് ചേകന്നൂര് പറഞ്ഞു. എന്ന് മാത്രമല്ല സംസം വെള്ളത്തിൽ 99% മായം, അതാ ചേകന്നൂര് പറഞ്ഞത്, 99% മായമാണ് സംസം എന്ന് ചേകന്നൂർ നേരത്തെ നമ്മൾ വായിച്ച അതേ ബുക്ക് ഖുർആനിൽ ഹജ്ജിനുള്ള സ്ഥാനം. എന്നാൽ അബൂഹുറൈറ ഉണ്ടാക്കിയ മുസ്ലിമീങ്ങളെ കൊണ്ട് ആ വെള്ളം കുടിപ്പിക്കാൻ അബൂഹുറൈറ കണ്ടെത്തിയ ഒരു പണിയാണത് എന്ന് വരെ ചേകന്നൂര് പറയുന്നു. ഷബാബിൽ ലേഖനം വരുന്നു 2015 ആഗസ്റ്റ് 14 2015 ആഗസ്റ്റ് 14 ശബ്ദം കേൾക്കുന്ന മടവൂർ സുഹൃത്തുക്കളെ ആത്മാർത്ഥമായി പറയട്ടെ, നിങ്ങളെ വീട്ടിലുണ്ടാകും ഈ ഷബാബ്, നിങ്ങൾ എടുക്കുക വായിക്കുക. ഒരു പക്ഷെ അന്ന് വായിച്ചപ്പോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. 2015 ആഗസ്റ്റ് 7 ഷബാബിൽ ഹജ്ജുൽ അസ്മദ്, ആഗസ്റ്റ് 14 ഷബാബിൽ സംസം വെള്ളം. ഹെഡിങ് എന്താ, സംസം വെള്ളം രോഗശമനിയോ, സംസം വെള്ളം രോഗശമനിയോ, അതാ ഹെഡിങ്. രോഗശമനി എല്ലാം സ്ഥാപിക്കാം, സംസമിന് രോഗശമനി എന്ന ഒന്നില്ല, അങ്ങനെ പ്രത്യേകതയും ഇല്ല. ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല, കാരണം പറഞ്ഞ എന്താറിയോ, ഒരുപാട് ന്യായങ്ങളാ. ഒന്ന്, മുഹമ്മദ് നബിക്ക് ഹാരിസ് എന്ന പേരിൽ ഒരു കുടുംബ ഡോക്ടർ ഉണ്ടായിരുന്നു. അവിടുന്ന് തനിക്കും ഭാര്യമാർക്കും കൊമ്പ് വെപ്പിക്കുകയും അതിന് കൂലി കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അവിടുന്ന് പല രോഗികൾക്കും സമയത്ത് തേൻ കുടിക്കാൻ ഉപദേശം നൽകാറുണ്ട്. എന്നാൽ രോഗസമയത്ത് സംസം വെള്ളം കുടിച്ചതോ കുടിക്കാൻ ഉപദേശിച്ചതോ ഒറ്റ ഹദീസിലും പറയുന്നില്ല. കണ്ടോ, നബിക്ക് ഡോക്ടർ ഉണ്ടായിരുന്നു, അപ്പൊ സംസം വെള്ളമാണ് അതുപോലെ എന്തിനാ ഡോക്ടർ ഇതാ.
കുടുംബ ഡോക്ടർ ഉണ്ടായിരുന്നു, തേൻ കുടിപ്പിച്ചിരുന്നു, സംസം വെള്ളം കുടിപ്പിച്ച് ആര് പറഞ്ഞു? എത്ര സ്ഥലത്തുണ്ട്, എത്ര ഹദീസ് നബിതങ്ങൾ സംസം കുടിച്ചത്, കുടിപ്പിക്കാൻ പറഞ്ഞത്, സ്വഹാബിമാർ കൊണ്ടുപോയത്, സ്വഹാബത്തോട് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത്, മക്കയിലേക്ക് പോയ സ്വഹാബത്ത് നബിതങ്ങൾ പറഞ്ഞു സംസം കൊണ്ടുവരണം മദീനയിലേക്ക് എന്ന് പറഞ്ഞത്. എന്നിട്ടോ കുടിച്ച എന്തിനാണോ കുടിച്ചത് അതിന് പര്യാപ്തമാണ് ഹദീസ്. ലിമാ ശുരിബല, എന്തിനു വേണ്ടി കുടിച്ചുവോ അതിന് പര്യാപ്തമാണ്. അത് ശരിയല്ല എന്ന് അയാൾ പറഞ്ഞു. ആദ്യം ശരിയല്ല, സ്വീകരിക്കാൻ പറ്റൂല, രോഗസമനിയല്ല. കാരണം എന്താ? രോഗസമയ അല്ല എന്ന് പറയാൻ മൂപ്പയ്ക്കുള്ള തെളിവ്, ഇത് തണുത്ത സംസം വെള്ളം കുടിച്ചിട്ട് പല മനുഷ്യന്മാർക്കും സോക്ക് ഉണ്ടാവുണ്ടല്ലോ. അവിടെ പോയി തണുത്ത സംസം കുടിച്ചിട്ട് പല ആളുകൾക്കും ജലദോഷം പിടിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അത് ശരിയല്ല, അത് അനുഭവത്തിന് തന്നെ എതിരാണ്. അനുഭവജ്ഞാനത്തിന് പോലും ഇത് സംസം വെള്ളം കുടിച്ചാൽ രോഗശമം ലഭിക്കുമെന്ന് പറയുന്ന ഈ റിപ്പോർട്ട് ഇബ്നു മാജെ മുദ്രിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് ളഈഫാണ് ആദ്യം സ്ഥാപിക്കുന്നു. അത് ശരിയല്ല എന്ന് മൂപ്പ് ന്യായം പറഞ്ഞിട്ട് സ്ഥാപിക്കാം. എന്നിട്ട് പറയാ ഇത് കുടിച്ചിട്ട് രോഗശമനം ഉണ്ടാവും എന്ന് പറഞ്ഞ മനുഷ്യന്മാർ, ആ വിഷയം യഥാർത്ഥം എന്താണ്? അനുഭവജ്ഞാനത്തിന് പോലും ഇത് എതിരാണ്. കാരണം ഇത് കുടിച്ച മനുഷ്യന്മാർക്ക് തണുത്ത സംസം കുടിച്ചിട്ട് അവർക്ക് ജലദോഷം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അത് ശരിയല്ല. അത് തണുപ്പിന്റെ കുഴപ്പമാണ്, സംസമന കുഴപ്പമല്ല, അത് തണുപ്പിന്റെ കുഴപ്പാ. ഇനി ഖുർആൻ പറഞ്ഞ പിന്നെ തേന ശിഫയാണ്, ഫീഹി ശിഫാഉ ലിന്നാസ്, തേന ശിഫയാണ്. ഇവിടുത്തെ ഒരു ഒരു ലിറ്റർ തേന ഒന്നായിട്ട് കുടിച്ചു, ഓ ബോധം കെട്ട് വീണു. ആ അത് ഖുർആൻ പറഞ്ഞു വെറുതെ കേട്ടോ, ഞാൻ കുടിച്ചപ്പോ ബോധം കെട്ട് വീണു എന്ന് പറയാൻ പറ്റും. ഓരോന്നിനും ഒരു ക്രമല്ലേ. ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ പരിശോധിച്ചിട്ട് ഗുളി കൊടുത്തിട്ട് പറഞ്ഞു ഒന്ന് വീതം മൂന്ന് നേരം കുടിക്കുക, അഞ്ചു ദിവസം കുടിച്ചിട്ട് പോകാന്നു. ഓ ആലോചിച്ചു, അഞ്ചു ദിവസം കുടിച്ചാൽ 15 ഗുളി ഒത്തുക്കും, ആ 15 ഒപ്പാട് കുടിക്കുക, എന്തിനാ 5 ദിവസം കാത്തിക്കണ്? ഓരാ 15 ഗുളി ഒപ്പാട് കുടിച്ചു, ഓൻ ബോധം കെട്ട് വിടും. ആ പറ ഇത് വ്യാജ ഡോക്ടറാട്ടോ, അയാൾ പറഞ്ഞു ശരിയല്ലാന്നിട്ടുണ്ടെങ്കിൽ അത് ഓനല്ലേ കുഴപ്പം. അപ്പൊ ഈ വക യുക്തിവാദം വെച്ചിട്ടാണ് ഈ ഹദീസ് തള്ളിക്കളയുന്നത്. എന്നിട്ട് അവസാനം പറഞ്ഞത് എന്താ? സംസമിന്റെ പോലീസപ്പന്റെ ഹദീസുകൾ ഒന്നും ശരിയല്ല. എന്നിട്ട് ആകെയുള്ളത് മുകളിൽ വിവരിച്ച റിപ്പോർട്ട്, സംസം വെള്ളവും അനുഗ്രഹീതമായ വെള്ളമാണ്, അത് വിശപ്പിന് ഭക്ഷണമാണ് എന്ന് നബി പറഞ്ഞത് മാത്രമാണ് സ്ഥിരപ്പെട്ടത്. ആകെ സ്ഥിരപ്പെട്ട എന്താ? വിശപ്പിന് ഭക്ഷണമാണ്, അത് അനുഗ്രഹീതമായ വെള്ളമാണ്. അതെങ്കിലും എന്തെങ്കിലും അംഗീകരിച്ചല്ലോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ മഴവെള്ളത്തെ സംബന്ധിച്ച് അനുഗ്രഹീത വെള്ളമാണെന്ന് സൂത്ത് ഖാഫിൽ പറയുന്നുമുണ്ട്. അപ്പൊ എന്താ ഈ മഴവെള്ളം അനുഗ്രഹീതമായ വെള്ളം എന്ന പോലെ തന്നെ ഈ സംസമവും, അത്രേ ഉള്ളതായി. എന്തിനാ സഹോദരന്മാരെ ഈ വക നിഷേധങ്ങളിലേക്ക് പോണത്? മുൻഗാമികൾ ചരിത്രം വായിച്ചാൽ എത്രയാ കാണാൻ പറ്റിയ മഹത്വം പറഞ്ഞത്. സംസം എന്തിനു വേണ്ടി കുടിച്ചുവോ അതിന് പര്യാപ്തമാണെന്ന് ഹദീസ് ഉദ്ധരിച്ചിട്ട് ഉമർ ഖത്താബ് പറയാ, അദ്ദേഹം സംസം വെള്ളം കുടിച്ചു എന്ന് ഉമർ ഖത്താബ് പറഞ്ഞു, റബ്ബേ ഇത് എന്തിനു കുടിച്ചുവോ അതിന് പര്യാപ്തമാണെന്നാണല്ലോ ഞാൻ കുടിക്കുന്നത്, നാളെ പരലോകത്തെ ദാഹത്തിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കാനാണ്. പരലോകത്തെ ദാഹിക്കാതിരിക്കാൻ എന്ന നെയ്യത്തിൽ ഉമർ ഖത്താബ് കുടിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ സംസം കുടിച്ചുകൊണ്ട് പറയുന്നു, എന്തിനു വേണ്ടി കുടിച്ചുവോ അതിനാണല്ലോ ഞാൻ കുടിക്കുന്നത്, ഉപകാരപ്രദമായ അറിവിന് വേണ്ടിയാകുന്നു, നാഫിഅ ഇൽമുണ്ടാകാൻ സംസം കുടിക്കുന്നു. അതേപോലെ അഹ്ലു സുന്നത്തിലെ ഇമാമുമാരിൽ പ്രഗത്ഭനായ ഇമാമാണ് ഇമാം ഇബ്നു ഹുസൈമ റഹിമഹുല്ലാ. കിതാബ് തൗഹീദ് എന്ന പേരിൽ പഴയ കാലത്ത് കിതാബ് എഴുതി മുഅ്തസിയാക്കും ഖവാജികൾക്കും എല്ലാം മറുപടി പറഞ്ഞ ആളാണ് ഇബ്നു ഹുസൈമ റഹിമഹുല്ലാ. അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെയാണ് ഇത്ര അറിവുണ്ടായത്? അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞ ഒറ്റ ഹദീസ്, മാ ഉസംസം ലിമാ ശുരിബല, എന്തിനു വേണ്ടി സംസം കുടിച്ചോ അതിന് പര്യാപ്തമാണ്, ആ സംസം കുടിച്ചുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ഉപകാരപ്രദമായ അറിവ് ലഭിക്കാനാണ്, അതുകൊണ്ടായിരിക്കാം എനിക്ക് അറിവുണ്ടായത്. ഇമാം ഹാകിം റഹിമഹുല്ലാഹ് ഹദീസ് പണ്ഡിതനാണ്, ചരിത്ര പണ്ഡിതനാണ്, പ്രഗത്ഭനായ ഇമാമാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ സംസം കുടിച്ചുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് നല്ല ഉപകാരപ്രദമായ രചനകൾ നിർവഹിക്കാൻ തൗഫീഖ് ലഭിക്കണമെന്ന നയ്യത്തോടെയാണ് ഞാൻ കുടിച്ചത്. അതേപോലെ ഇമാം ബഗ്ദാദി, താരിഖ് ബഗ്ദാദി, ഖതീബുൽ ബഗ്ദാദി, അദ്ദേഹം പറയുന്നു, ഞാൻ സംസം കുടിച്ചു മൂന്ന് നിയ്യത്തോടുകൂടി. ഒന്ന്, ബഗ്ദാദിന്റെ ചരിത്രം എഴുതാൻ എനിക്ക് തൗഫീഖ് ലഭിക്കണം, അത് ലഭിച്ചു. രണ്ട്, ബഗ്ദാദ് ജാമിഉൽ മൻസൂറിൽ ഹദീസ് പഠിപ്പിക്കാൻ ഭാഗ്യം ലഭിക്കണം, അതെനിക്ക് ലഭിച്ചു. മൂന്നാമത്, ബിസ്മുൽ ഹാഫിയുടെ കൂടെ എനിക്ക് മറമാടപ്പെടാൻ തൗഫീഖ് ഉണ്ടാകണം, അതും പിന്നീട് അദ്ദേഹത്തിന് ലഭിച്ചു.
ഇമാം അസ്ഖലാനി ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഫതുഹുൽ ബാരി എഴുതിയ പ്രഗത്ഭനായ പണ്ഡിതൻ, അദ്ദേഹം പറയുന്നു, സംസം കുടിച്ചുകൊണ്ട് ഞാൻ ദുആ ചെയ്തത്, അല്ലാഹുവേ ഇമാം ദഹബിയെ പോലുള്ള ഓർമ്മശക്തി നീ എനിക്ക് നൽകണേ എന്ന നിയ്യത്തോടെയാണ്. ഇമാം ദഹബി ഓർമ്മശക്തി വലിയ അത്ഭുതമായിരുന്നു. ആ ദഹബി എപ്പോഴുള്ള ഓർമ്മശക്തി കിട്ടാനാ ഞാൻ സംസം കുടിച്ചത്. ഇമാം സുയൂത്തി പറയുന്നു, അസ്ഖലാനിക്ക് ദഹബിയുടെ ഓർമ്മശക്തി കിട്ടി, അതിനേക്കാൾ ഏറെ കിട്ടിയിട്ടുണ്ട്. ഇമാം നബവി അദ്ദേഹത്തിന് തഹദീബുൽ അസ്മാഉൽ ലുഗാത്ത് എന്ന കിതാബിൽ പറയുന്നു, ഈ ഹദീസ് കുറിച്ച് സംസം വെള്ളം കുടിക്കുമ്പോൾ ഈ ഹദീസ് അവൻ ഓർക്കണം, എന്ന് അവൻ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ എന്തിനു വേണ്ടി കുടിച്ചുവോ അതിന് പര്യാപ്തമാണെന്നാണല്ലോ, അതുകൊണ്ട് ഞാൻ കുടിക്കുന്നത് എന്റെ ഇന്ന ലക്ഷ്യത്തിനാണ് എന്ന് പറഞ്ഞു ആ ചെയ്യൽ പോലും അവന് സുന്നത്താണ് എന്ന് ഇമാം നബവി തഹദീബുൽ അസ്മാഉൽ ലുഗാത്ത് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. എത്ര ഇമാമുമാർ ലോകത്ത് കഴിഞ്ഞു പോയ അഹ്ലുസുന്നയുടെ ഇമാമുമാർ സംസമുമായി ബന്ധപ്പെട്ട് സംസാരിച്ചവരെല്ലാം ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അതിനെ എല്ലാം നിരാകരിച്ച് ചേകന്നൂര് പറഞ്ഞ നയത്തിലേക്ക് കൊണ്ടുപോയി. അത് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത്, പുതിയ ചേകന്നൂർ ജന്മമെടുക്കുന്നു. ആ അബ്ദുസ്സലാം സുല്ലമി ഇപ്പൊ കെ എൻ എമ്മിന്റെ നേതാവാണ്, കെ ജെയുവിന്റെ നേതാവാണ്, ഷബാബ് കെ എൻ എമ്മിന്റെ പ്രസിദ്ധീകരണമാണ്. കോഴിക്കോട് ഐക്യസമ്മേളനം എന്ന പേരിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിന്റെ സ്റ്റേജിൽ പരസ്യം രേഖപ്പെടുത്തി വെച്ചു, ഷബാബ് പുടവ അൽമനാർ വിചിന്തനം അത്തൗഹീദ് എന്ന് അഞ്ചെണ്ണം എഴുതി വെച്ചെങ്കിൽ ആ ഷബാബിലെ ഈ ലേഖനങ്ങളെ പറ്റി ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം കെ എൻ എം എല്ലേ സഹോദരങ്ങളെ, നിങ്ങളാരാ ചോദിക്കാൻ എന്ന ചോദ്യമാണോ അവിടെ? ഇതൊക്കെ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ള മനുഷ്യന്മാരെയാണ് 2012 പിടിച്ച് പുറത്ത് കിട്ടത്, വേറൊന്നുമില്ല. ഈ ഐക്യം അന്ന് മുതൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അബ്ദുസ്സലാം സുലൈമി പറഞ്ഞല്ലോ, ഇവരൊക്കെയാണ് പോയപ്പോ തന്നെ ഇവിടെ ഐക്യപ്പെടേണ്ടതായിരുന്നു, ഒരു പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പൊ മിഞ്ഞാലിങ്ങ ശബാബിൽ പറഞ്ഞതാണ്, ഈ മിഞ്ഞാല് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയ ശബാബിൽ പോലും അബ്ദുസ്സലാം സുലൈമി എഴുതിയെന്താ, ഈ ആളുകൾ 2012 കെ എൻ എം എന്നാണ് പുറത്താക്കി, അന്ന് മുതൽത്തെ നമുക്ക് ഒന്നാകാമായിരുന്നു, ഐക്യപ്പെടാമായിരുന്നു, പക്ഷേ ഓരോന്നിനും ഓരോ സമയം ഉണ്ടല്ലോ പഠിച്ച കണക്കാക്കിയത്, ആ സമയം ആവുമ്പോഴല്ലേ ഇത് നടക്കുള്ളൂ, അതുകൊണ്ടാണ് നാദുല്ലം വൈകിയത്. 2012 നമ്മളൊക്കെ സംഘടിത പുറത്താക്കി എന്ന് പറഞ്ഞപ്പോ അന്ന് അബ്ദുസ്സലാം സുലൈമി പ്രഖ്യാപിച്ചു, അന്ന് പ്രസംഗിച്ചു, നമുക്കിനി ഐക്യപ്പെടാം, ഒഴിവാക്കിയല്ലോ, ഇനി നമുക്ക് ഐക്യപ്പെടാം, ഇനി നമ്മൾ രണ്ടായി നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് 2012 അബ്ദുസ്സലാം പ്രസംഗിച്ചു. കേട്ടോ ആ പ്രസംഗം? അന്ന് അദ്ദേഹം പറഞ്ഞത്, അതിപ്പോ കേന്ദ്ര വിഭാഗം സമ്മതിച്ച് പണ്ഡിതന്മാരെ പ്രവർത്തനത്തിൽ ഞാൻ നൽകി നന്ദി രേഖപ്പെടുത്തൊമ്പനാകട്ടെ കൽച്ചാൻ അനുവദിക്കട്ടെ ഹുസൈൻസിലെത്തിയാവട്ടെ ആരാട്ടെ വീടാവട്ടെ മിക്കാണ് കുട്ടികൾ. പക്ഷെ എന്തെങ്കിലും 10 കൊല്ലത്തോളം താങ്ങി നിന്നത് അതുപോലെ മുഴുവനേക്ക് നിർത്താനല്ലേ? പക്ഷെ ഇപ്പോ എങ്കിലും കണ്ടു തുറന്നതിന് ഞാൻ തപ്പുറം കിട്ടാന്ന് ഞാൻ പറയില്ല, പുള്ളേൽ കിട്ടിയോട് കിട്ടിയോന്ന് വന്നു. പക്ഷെ ഇനി നമ്മൾ ചിന്തിച്ച് നിൽക്കേണ്ടതെന്തിനാ പറയാ? ഇനി നമുക്ക് അയക്കേണ്ട എന്ത് തടസ്സാ? ഇവരെ തുറന്നു കിട്ടിയില്ലേ? കണ്ടോ, ഇനി നമ്മൾ രണ്ടായി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഒലക്കെ ഒഴിവാക്കിയില്ലേ, ഒലക്കെ പോയില്ലേ, ഇനി നമുക്ക് ഒന്നാകാം, ഐക്യപ്പെടാം. ഇപ്പൊ 2013 പ്രസംഗിച്ചതാ, കഴിഞ്ഞ വെള്ളിയാഴ്ച ശബാബിൽ അദ്ദേഹം തന്നെ എഴുതി, നമുക്ക് അന്ന് തന്നെ ഐക്യപ്പെടാമായിരുന്നു, പക്ഷേ പഠിച്ച കണക്കൊക്കെ സമയം വരണ്ടേ, അതുകൊണ്ടാണ് ഇതിനെ കാത്തുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി, അത് നമ്മളെ കണ്ട് ഒഴിവാക്കിയത് ഈ ഹദീസ് നിഷേധികളെ മുഴുവൻ കൂട്ടുപിടിക്കാൻ വേണ്ടി ആയിരുന്നു. അപ്പൊ ആരൊക്കെ എതിർക്കാൻ സാധ്യതയുണ്ടോ ഓരൊക്കെ പിടിച്ച് പുറത്ത് കിട്ടും, അല്ലാത്തവരൊക്കെ മാറ്റി പറയിപ്പിച്ചു. അത് അനസൊക്കെ ചെയ്തത് 2012 പ്രസംഗിച്ചൊക്കെ ഉപരണ്ട് മാറ്റി
എല്ലാം മാറ്റി നേരെ തിരിച്ചാണ് പറഞ്ഞെടുത്തു. അപ്പൊ അവിടുത്തെ നിർത്തി, അല്ലാത്തൊക്കെ പിടിച്ച് പുറത്താക്കി. അങ്ങനെ ഇതിന് കളമൊരുങ്ങി, കളമൊരുങ്ങി ഇപ്പൊ പറഞ്ഞു ഇനി നമുക്ക് ഒന്നാകാം. ആ ഐക്യമാണ് സഹോദരങ്ങളെ ഇപ്പൊ നടന്നത്. അത് ഐക്യമല്ല, അത് കൊടും ചതിയാണ്, അത് കൊടും ചതിയാണ്. കെ എൻ എം എന്നൊരു മഹാപ്രസ്ഥാനത്തെ ഹദീസ് നിഷേധത്തിന്റെ ചേകഞ്ഞുടിസത്തിന്റെ ആ ഒരു തലത്തിലേക്ക് കൊണ്ടുപോയി കെട്ടുന്ന ആ പണിയുടെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് ഐക്യമെന്ന പേരിൽ ഓമന പേരിട്ടുകൊണ്ട് ഇവിടെ പരിചയപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞു എത്ര വിഷയങ്ങൾ അവസാനിക്കുന്നില്ല. മസീഹുദ്ദജ്ജാൽ ഞാൻ പറഞ്ഞു, മസീഹുദ്ദജ്ജാലിൽ എന്താണോ ചേകഞ്ഞൂര് പറഞ്ഞത് അതേ നയം, അതേ നയമാണ് അബ്ദുസലാം സുല്ലമിയും അതേപോലെ ഷബാബും ഒക്കെ ഇവിടെ പഠിപ്പിച്ചത്. ഷബാബിൽ ലേഖനം വന്നു മസീഹുദ്ദജ്ജാൽ എന്ന പേരിൽ. എന്നിട്ട് മസീഹുദ്ദജ്ജാലെ പറ്റി എന്താ എഴുതി ഷബാബിൽ ചെയ്യോ? ഷബാബിൽ പഠിപ്പിച്ചു, അതേപോലെ അൽഫനാറിലും പഠിപ്പിച്ചു. ഷബാബിലും അൽഫനാറിലും മസീഹുദ്ദജ്ജാലെ പറ്റി പഠിപ്പിച്ചത് എന്താണോ ചേകഞ്ഞൂര് പറഞ്ഞത് അത് തന്നെ, ഒരു മാറ്റമില്ല, ഒരു മാറ്റവുമില്ല. അതേ രൂപത്തില് ലേഖനം വന്നു. അൽഫനാറിൽ എഴുതാ അബ്ദുസലാം സുല്ലമി എന്താ എഴുതിയത്? ദജ്ജാലിനെ പറ്റുള്ള ഹദീസ് കൊടുത്തിട്ട് പറയാം. തീർച്ചയായും ദജ്ജാലിനെ കുറിച്ചുള്ള ഹദീസുകളിൽ പല നിലക്ക് സംശയങ്ങൾ ഉണ്ട്. ദജ്ജാലിനെ പറ്റുള്ള ഹദീസില് പല സംശയവും ഉണ്ട്. എന്താ സംശയം? ഒന്ന്, അള്ളാഹു പ്രവാചന്മാരുടെ കൈകളാൽ പ്രകടിപ്പിച്ച അത്ഭുത കാര്യങ്ങളെക്കാൾ വലിയ അത്ഭുതങ്ങൾ ദജ്ജാൽ പ്രകടിപ്പിക്കുമെന്ന് പറയുന്നു. അള്ളാഹു നബിമാരിലൂടെ ഈ അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചതിന് മനുഷ്യരെ സന്മാർഗത്തിലാക്കുവാനാണ്. അപ്പോൾ മനുഷ്യരെ ദുർമാർഗത്തിലാക്കുവാൻ ഇവയേക്കാൾ വലിയ ദൃഷ്ടാന്തം എങ്ങനെ ദജ്ജാൽ കൊണ്ടുവരും? അതാ യുക്തിവാദം നല്ലത്. അതുകൊണ്ട് ഹദീസ് സംശയമുണ്ട്. രണ്ട്, ഈ ഹദീസിലെ വൈരുദ്ധ്യം നിറഞ്ഞവയാണ്. അള്ളാഹുവിന് ഈ പ്രപഞ്ചത്തിൽ ഒരു പ്രകൃതി നിയമമുണ്ട്, അവക്ക് മാറ്റമില്ലെന്ന് അവൻ പറയുന്നു. അതിനാൽ ഈ വൈരുദ്ധ്യം നിറഞ്ഞ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ ദജ്ജാൽ ഈ പ്രകൃതി നിയമത്തെ മാറ്റിമറിക്കുമെന്ന് പറയുവാൻ പറ്റുകയില്ല. മൂന്ന്, മതത്തിൽ ദൃഢമായി ഉറപ്പായ ചില പൊതു തത്വങ്ങൾക്ക് എതിരാണ് ദജ്ജാൽ ചെയ്യുന്നതായി പറയുന്ന എല്ലാ അത്ഭുത കാര്യങ്ങളും. നാല്, ചില നിവേദനങ്ങളിൽ നബിയുടെ കാലത്ത് തന്നെ അവൻ വന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനം വരാനുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. എന്നാൽ അവസാനം പറയാം, എന്നാൽ ചില പണ്ഡിതന്മാർ മസീഹുദ്ദജ്ജാൽ സീഡി വിറ്റ് കാശുണ്ടാക്കുവാൻ വേണ്ടി, കണ്ടോ മസീഹുദ്ദജ്ജാലെ പറ്റി നമ്മൾ സീഡി ഇറക്കി, സാമൊക്കെ പ്രസംഗിച്ച് സീഡി ഉണ്ട്, അതാണ് പറഞ്ഞത്. മസീഹുദ്ദജ്ജാലിനെ പറ്റിയുള്ള സീഡി വിറ്റ് കാശുണ്ടാക്കുവാൻ വേണ്ടി വിശ്വാസം ഉപകാരപ്പെടാത്ത ദുഷ്ടന്മാർ മാത്രം ഉണ്ടാകുന്ന കാലത്ത് വരുമെന്ന് പറയപ്പെടുന്ന വൈരുദ്ധ്യം നിറഞ്ഞ ഹദീസിൽ പറയപ്പെടുന്ന ദജ്ജാലിനാണ് പ്രാധാന്യം നൽകി ജനങ്ങളെ ഭയപ്പെടുത്തുന്നതും അന്ധവിശ്വാസങ്ങളിൽ അവരെ തളച്ചിടുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ദജ്ജാൽ വരാന്നുള്ളത് അന്ധവിശ്വാസ, വെറുതെ ജനങ്ങളെ പേടിപ്പിക്കുക, അത് അവർക്ക് ഓർക്ക് സീഡി വിറ്റ് പൈസ ഉണ്ടാക്കാനാണ്. കണ്ടങ്ങൾ പൂജാ പ്രസ്ഥാനത്തിൽ ഏത് പണ്ഡിതരാ സീഡ് വിറ്റിന് പൈസ ഉണ്ടാക്കുന്നത്? മൂപ്പര് ചെയ്യണ്ടോ നമുക്കറിയില്ല, നമ്മളാരും ചെയ്യില്ല, കഴിഞ്ഞില്ല. എന്നിട്ട് പറയാം, യഥാർത്ഥത്തിൽ ഇവരും മസീഹുദ്ദജ്ജാൽ ഇനത്തിൽ പെട്ടവരായിരിക്കില്ലേ? ആര്? ദജ്ജാലെ പറ്റി പ്രസംഗിച്ചിട്ട് സീഡി വിൽക്കുന്ന മനുഷ്യന്മാര് ഓലും മസീഹുദ്ദജ്ജാലാണ്. എന്നിട്ടോ കളവ് പറയുന്ന പണ്ഡിതന്മാർക്കും ദജ്ജാലുകൾ എന്ന് പറയുമെന്ന് നബി ഉണർത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സമുദായത്തിന്റെ മേൽ മസീഹു ദജ്ജാൽ ഉപദ്രവത്തേക്കാൾ ഭയപ്പെട്ട ഗോപ്യമായ ശിർക്കിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ തന്നെ പ്രസ്താവിക്കുന്നുണ്ട്. ദജ്ജാലിനെ കുറിച്ച് യാതൊരു സൂചനയും വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നില്ല. ദജ്ജാലിനെ പറ്റിയുള്ള ഒരു സൂചനയും ഖുർആനിലില്ല. എന്നിട്ട് ഞാൻ മസീഹു ദജ്ജാലെ എതിർക്കുന്നില്ല, അതൊക്കെ പറഞ്ഞിട്ട് പറയാ, ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ മസീഹുദ്ദജ്ജാലിനെ എതിർക്കുന്നില്ല. എക്കാലത്തും സത്യവും അസത്യവും കൂട്ടിക്കലർത്തി അവതരിപ്പിക്കുന്ന പണ്ഡിതന്മാർക്കും ജ്യോത്സ്യന്മാർക്കും ശക്തികൾക്കും കലകൾക്കും എല്ലാം തന്നെ പറയുന്ന പേരാണ് മസീഹുദ്ദജ്ജാൽ എന്നുള്ളത്. പണ്ഡിതന്മാർക്ക്, പ്രസ്ഥാനങ്ങൾക്ക്, കലകൾക്ക്, അതേപോലെ ശക്തികൾക്ക് എല്ലാം പറയുന്ന പേരാണ് മസീഹുദ്ദജ്ജാൽ എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ നമസ്കാരത്തിൽ മസീഹുദ്ദജ്ജാലിന്റെ തിന്മയിൽ രക്ഷ തേടാറുണ്ട്. വലിയ കാര്യമല്ലേ? അപ്പൊ മൂപ്പര മസീഹുദ്ദജ്ജാൽ എന്താ? ജ്യോത്സ്യന്മാര്,
പിഴച്ച പണ്ഡിതന്മാര് കലകള് ശക്തികള് അപ്പൊ നിസ്കാരത്തിലും ഫിത്തത്തിലും മസീഹിദ് ദജ്ജാല് പാർട്ടിക്കുമെന്ന പലസോനെ ജോത്സ്യന്മാരെ ശെറുന്ന് കലകളെ ശെറില്ലെന്ന് മാജിക്കിനെ ശെറുന്ന് ഞാൻ കാവണി തേടുന്നു എന്നാണോ അപ്പൊ അതിനർത്ഥം എന്നിട്ട് പറയാം. ഇനി അന്ത്യദിനത്തിനും ഹദീസിൽ പറയുന്നത് പോലെ ആ മസീഹുദ് ദജ്ജാൽ വരുന്നതിന് എനിക്ക് എതിർപ്പുമില്ല. അപ്പൊ ഹദീസിൽ എന്തുണ്ട്? അവസാനത്തെ വരുന്നുണ്ട്, അത് കിട്ടില്ലേ. ഹദീസിൽ പറയുന്നത് പോലെ അന്ത്യദിനത്തിൽ മസീഹുദ് ദജ്ജാൽ വരുന്നതിന് എനിക്ക് എതിർപ്പില്ല. വരണമെങ്കിൽ വന്നോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, മൂപ്പര് പെർമിഷൻ കൊടുത്തു വരാൻ വേണ്ടി. ഇതാണ് എന്റെ വിശ്വാസം. ഞാൻ മസീഹുദ് ദജ്ജാലിനെ എതിർക്കുന്നു എന്ന് പറയുന്നവരും ചിലപ്പോൾ മസീഹുദ് ദജ്ജാൽ ആയിക്കൂടായിക ഇല്ല. മസീഹുദ് ദജ്ജാൽ പറ്റി മൂപ്പര് വിശ്വാസം മൂപ്പര് പറഞ്ഞു. അതെന്താ? ഇപ്പന്ന രൂപത്തില് ഉള്ള കലകള് ശക്തികള് ജ്യോതിഷന്മാര് പണ്ഡിതന്മാര്, ഇനി അവസാനം ഒരാൾ വരികയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എനിക്ക് എതിർപ്പില്ല. ഇനി ആ എതിർക്കുന്നുണ്ട് പറയണോലോ, അവരും മസീഹുദ് ദജ്ജാൽ ആവാൻ സാധ്യതയുണ്ട്. ഞാൻ മസീഹുദ് ദജ്ജാൽ എതിർക്കുന്നുവെന്ന് പറയുന്നവരും ചിലപ്പോൾ മസീഹുദ് ദജ്ജാൽ ആയിക്കൂടായിക ഇല്ല. ഇവരെ മുസ്ലിങ്ങളും ഭയപ്പെടുക, ഇവർക്കെതിരെ ജാഗ്രത പുലർത്തുക. ഖുർആൻ നബിസല്ലയും തെറ്റായി വ്യാഖ്യാനിക്കുന്ന മസീഹുദ് ദജ്ജാലുകൾ എക്കാലത്തും ഉണ്ടാകുന്നതാണ്. ഇവരെ തിന്മയിൽ വീഴാതിരിക്കുവാൻ പ്രത്യേകമായി അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. അതിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്, അല്ലാതെ മറ്റൊരത്ര വലിയ വിഷയമൊന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മുസ്ലിം ഉമ്മത്ത് മൊത്തം സ്വീകരിച്ചു പോടുന്ന മസീഹുദ് ദജ്ജാൽ എന്ന തർക്കമില്ലാത്ത ഖിയാമത്തിൽ അലാമത്തായ കാലത്തെ അദ്ദേഹം നിശ്ചയിച്ചു തള്ളുന്നു അൽഫനാർ മാസികയിൽ. ചേകന്നൂർ എഴുതിയോ? ചേകന്നൂർ സമാനമായി ചേകന്നൂർ പഠിപ്പിച്ചു. അവരെ പുസ്തകത്തിൽ കാണാം ആരാണ് ദജ്ജാൽ എന്ന പേരിൽ ഒരു ലേഖനം തന്നെ. ദജ്ജാൽ എന്ന പദം കച്ചവട ചരക്കുകൾ വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ജനക്കൂട്ടത്തിന് ഉപയോഗിക്കുന്ന പദമാണ്. ചേകഞ്ഞൂരുടെ വിശ്വാസം കച്ചവട ചരക്കും കൊണ്ട് പോണ ജനക്കൂട്ടം അതിനാണ് ദജ്ജാൽ എന്ന് പറയാം. ഒരു കൊടുത്ത ഫോട്ടോ തന്നെ ഒരു തീവണ്ടിന്റെ ഫോട്ടോ ആണ്, ലേഖനത്തിന് മുമ്പിൽ ഒരു തീവണ്ടിന്റെ ഫോട്ടോ. കാരണം തീവണ്ടി ആണ് കച്ചവട ചരക്കും കൊണ്ട് പോവുക, ഒറ്റക്കണ്ണെന്ന് പറഞ്ഞാൽ ശരിയാവും ചെയ്യും, തീവണ്ടിക്ക് ഒറ്റക്കണ്ണലുള്ളൂ. അപ്പോൾ ആ ഫോട്ടോ കൊടുത്തത് എന്നിട്ട് പറയാം ദജ്ജാൽ തങ്ങളുടെ കച്ചവട ചരക്കുകളും പേറിക്കൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന വമ്പിച്ച ജനസമൂഹമാണെന്ന് മനസ്സിലാകുന്നതാണ്. അവരുടെ തൊഴിൽ കച്ചവടമായിരിക്കും, അവർ വലിയ പണക്കാരായിരിക്കും. ലോകം മുഴുവൻ അവർ സഞ്ചാരം കൊണ്ട് തരണം ചെയ്യും, ഒരു സ്ഥലവും അവർ പ്രാപിക്കാത്തതായി ബാക്കിയുണ്ടാവുകയില്ല. മതപരമായി ഭയങ്കരമായ കള്ളവിശ്വാസത്തിൽ അടിയുറച്ചവരായിരിക്കും ചെയ്യും. ഇനി താഴെ കാണുന്ന വിവരണത്തെയും മുകളിൽ ചേർത്ത ഹദീസുകളുടെ വിവരണത്തെയും ഒന്ന് സംയോജിപ്പിച്ചു നോക്കുക. അപ്പോൾ ദജ്ജാൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇക്കാലത്ത് മുഴുവനും പരന്നിട്ടുള്ള പശ്ചിമ രാജ്യങ്ങളിലെ ക്രൈസ്തവ ജനതയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. മുകളിൽ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും പ്രത്യക്ഷമായി അവരിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. പാശ്ചാത്യരാജ്യത്തിലെ ക്രിസ്ത്യാനികൾ അതാണ് ദജ്ജാൽ എന്നാണ് ചേകന്നൂര് പറഞ്ഞത്. അത് പിന്നെയും കുറച്ച് ന്യായമാണ് വെക്ക, മറ്റേക്കാളും അപേക്ഷ നോക്കുന്നു. എന്നിട്ട് പറയാം ഒറ്റക്കണ്ണനായിരിക്കും എന്നതിന്റെ സൂചന അവരുടെ ഭൗതികത്വമാണ്. അതായത് അധ്യാത്മികരുടെ കണ്ണ് മൂടപ്പെട്ടിരിക്കുകയും ലൗകികരുടെ കണ്ണ് നല്ലതുപോലെ തുറന്നിരിക്കുകയും ചെയ്യും. അതാണ് ഒറ്റക്കണ്ണൻ എന്ന് പറഞ്ഞത് എന്ന് മൂപ്പരി വ്യാഖ്യാനിച്ചു. സുല്ലമി പറഞ്ഞത് ഒറ്റക്കണ്ണൻ എന്ന് പറഞ്ഞാൽ വിഷയത്തിന്റെ ഒരു വശം മാത്രം അവതരിപ്പിക്കുന്നവൻ എന്നാണ്. സഹോദരങ്ങളെ, എത്ര അപകടമാണ് ഇതൊക്കെ. ഇതൊക്കെ വിശ്വാസകാര്യ മസ്അലല്ല, ഇതൊരു മസ്അല തർക്കല്ല. മുജാഹിദ് പുസ്തകത്തിൽ പണ്ടും പല അഭിപ്രായമുണ്ടെന്ന് പറഞ്ഞിട്ട് നിസ്സാര വിളി കേൾക്കാൻ പറ്റിയതല്ല ഇത്. ഇത് മസ്അല തർക്കമല്ല, ഇത് വിശ്വാസകാര്യമാണ്. സിറാത്തു പാലം, മസീഹുദ് ദജ്ജാൽ, ഹജ്റുൽ അസ്വദ്, അതേപോലെ സംസം വെള്ളം, ഖബർ ശിക്ഷ തുടങ്ങിയ ഈ വിഷയങ്ങളൊക്കെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാ. അതിനെയാണ് നിരാകരിക്കുന്നത്. എന്തിനേറെ ബദറിൽ മലക്കിറങ്ങി യുദ്ധം ചെയ്തുവെന്ന വിഷയത്തെ പോലും നിരാകരിക്കുന്നു. ബദറിൽ മലക്കിറങ്ങിയിട്ടില്ല എന്നാണ് സുല്ലമി പറഞ്ഞത്. ബദറിൽ മലക്കിറങ്ങിയിട്ടില്ല, അങ്ങനെ ബദറിൽ മലക്കിറങ്ങി യുദ്ധം ചെയ്യുന്നുമില്ല, മലക്കൾ അങ്ങനെ ഇറങ്ങാറുമില്ല എന്നാണ്. ബദറിൽ മലക്കൾ യുദ്ധം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ബദറിൽ മലക്കൾ ഇറങ്ങി എന്നുള്ളത് ഖുർആൻ സൂചിപ്പിച്ചു, ഹദീസിൽ വ്യക്തമായി വന്നു, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അല്ലാതെ ബദറിൽ അങ്ങനെ മലക്കുകൾ ഇറങ്ങിയിട്ടൊന്നുമില്ല എന്ന് നേക്ക് നേരെ ബുഖാരി പരിഭാഷയിൽ അദ്ദേഹം എഴുതി വെക്കുന്നു. വ്യാഖ്യാനം കൊടുക്കും, ഇതൊരു അലങ്കാര പ്രയോഗമാണ്.
മലക്കുകൾ യുദ്ധം ചെയ്യാറില്ലെന്ന് പരിശുദ്ധ ഖുർആൻ സൂത്ത് യാസീനിൽ വ്യക്തമാക്കുന്നുണ്ട്. അത് കളവാ, അങ്ങനെ ഖുർആൻ യാസീനില്ല. എന്നിട്ടോ ബദറിൽ മലക്കുകൾ യുദ്ധം ചെയ്തിട്ടില്ല. മുസ്ലിങ്ങൾക്ക് സന്തോഷ വാർത്ത നിനക്കാണ് ഇറക്കപ്പെട്ടത്, അല്ലാതെ മലക്കുകൾ യുദ്ധം ചെയ്തിട്ടില്ല. ബുഖാരി പരിഭാഷയിൽ അദ്ദേഹം എഴുതി വെക്കുന്നു. എന്നാ മാനി മൗലവി സൂത്ത് അംഫാദിലും സൂറത്തു ആലി ഇംറാനിലും ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അമാനി മൗലവി കൃത്യമായി പഠിപ്പിച്ചു, മലക്ക് വന്നിട്ടുണ്ട്, മലക്കുകൾ വന്നിട്ടുണ്ട്, യുദ്ധം ചെയ്തിട്ടുണ്ട്, യുദ്ധം ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഒരു മാർഗവുമില്ല എന്ന് തന്നെയാണ് അമാനി മൗലവി രേഖപ്പെടുത്തി വെച്ചത്. ആലി ഇംറാനിൽ 127-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അമാനി മൗലവി എഴുതി വെക്കുന്നു. ആ വിഷയം എല്ലാം പറഞ്ഞു, മലക്കുകൾ വന്നത് യുദ്ധം ചെയ്തു എല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം പറയാ, മേൽ സൂചിപ്പിച്ചത് പോലെയുള്ള ചില യുക്തി ന്യായങ്ങൾ അടിസ്ഥാനത്തിൽ മലക്കുകൾ ഇറങ്ങുന്നതിനെയും യുദ്ധം ചെയ്യുന്നതിനെയും മുൻകാലത്ത് പാടെ നിഷേധിച്ച ഒരാളാണ് അബൂബക്കർ അൽ അസ്വമ്മ്. അബൂബക്കർ അൽ അസ്വമ്മ് എന്നാണ് പണ്ട് നിഷേധിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ ന്യായവാദങ്ങൾക്കെല്ലാം മറുപടിയും ഖണ്ഡനവും നൽകിക്കൊണ്ട് ഇമാം റാസിയും മറ്റും ഇങ്ങനെ പറയുന്നു, ഖുർആനിനെയും പ്രവാചകത്വത്തെയും നിഷേധിക്കുന്നവർക്കേ ഇങ്ങനെ പറയുവാൻ സാധിക്കുകയുള്ളൂ. കണ്ട, ഖുർആനിനെയും പ്രവാചകത്വത്തെയും നിഷേധിക്കുന്നവർക്കേ ഇങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. ഖുർആനും അനേകം ഹദീസുകളും വ്യക്തമായി പ്രസ്താവിച്ച ഈ വിഷയം നിഷേധിക്കുവാൻ അബൂബക്കർ അസ്വമ്മിന് ഒരിക്കലും പാടില്ലായിരുന്നു. അവിടെ അല്ലാഹുവിനെ റസൂലും വിശ്വസിക്കാത്ത ഒരാൾക്ക് മാത്രമേ ബദലിൽ മലക്കിറങ്ങി എന്നതിനെ നിഷേധിക്കാൻ കഴിയുള്ളൂ എന്ന് റാസി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയെടുത്തു കൊടുക്കുന്നു അമാനി മൗലവി. ഒരു പക്ഷെ ഇതൊക്കെ അദ്ദേഹം ദീർഘവീക്ഷണമായി കണ്ടോ എന്ന് സംശയിക്കുമാറാണ് പദപ്രയോഗങ്ങൾ. സൂത്ത് അംഫാദിൽ കുറച്ചുകൂടെ വിശദമായ അമാനി മൗലവി അക്കാര്യം എഴുതിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്തിനാ അത് മുപ്പ് നിശ്ചയിച്ചെന്നറിയോ? ബദറിൽ മലക്കിറങ്ങി നിശ്ചയിച്ചെന്തിനാ? ഒന്നല്ല, ബദറിൽ മലക്കിറങ്ങി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മനസ്സിലാക്കി വെച്ചു മലക്കും ജിന്നൊക്കെ അഭൗതികമാണ്, അതുകൊണ്ട് മലക്ക് വന്ന് യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാൽ അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്തു എന്ന് വിശ്വസിക്കേണ്ടി വരും. അപ്പൊ ശിർക്കാകും, തൗഹീദ് പൊളിയും. അതുകൊണ്ട് തൗഹീദ് പൊളിയാതിരിക്കാനാണ് മൂപ്പൻ എന്ത് പറഞ്ഞത്, മലക്ക് വന്നിട്ടില്ല, യുദ്ധം ചെയ്തിട്ടില്ല. കാരണം മലക്കും ജിന്നും അഭൗതിക എന്ന് പറഞ്ഞു വെച്ചപ്പോഴ അപകട ഇത് മുഴുവനും. ജിന്നും മലക്ക് അഭൗതിക കഴിവുള്ളവരാണ് പറഞ്ഞു വെച്ചപ്പോ വന്ന അപകടം. അപ്പൊ പിന്നെ മലക്ക് വന്ന് യുദ്ധം ചെയ്യുന്നു പറഞ്ഞാൽ അഭൗതികമായി അല്ലാഹു അല്ലാത്തവർ ഇടപെടും എന്നായി, അത് ശിർക്കാകും. അതുകൊണ്ട് അത് വിശ്വസിക്കാൻ പറ്റൂല. അപ്പോഴാണ് ഖുർആൻ ഈ പരാമർശത്തെ ആലങ്കാരിക പ്രയോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരാകരിക്കേണ്ടി വന്നത്. അവിടെയാണ് ജിന്നിനോടും മലക്കിനോടുമുള്ള ഏത് ഇടപാടുകളും ശിർക്കാണ് എന്ന പുതിയ വാദം കൊണ്ടുവന്നത്. കാരണം അഭൗതിക എന്ന് പറഞ്ഞു വെച്ചപ്പോൾ പിന്നെ അങ്ങോട്ടുള്ള എന്ത് ബന്ധവും അഭൗതികമായ ബന്ധമായി മാറി, അദൃശ്യമായ ബന്ധമായി മാറി. അതുകൊണ്ട് അത് പ്രാർത്ഥനയാണ് ശിർക്കാണ് എന്ന് പറയേണ്ടി വന്നു. അതുകൊണ്ടാണ് യഥാർത്ഥ മുജാഹിദുകളെ പറ്റി ജിന്നുവാദികൾ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ എന്നൊക്കെയുള്ള ഈ വല്ലാത്തൊരു ആരോപണം അവർ ഉന്നയിക്കുന്നത്. ജിന്നും മലക്കും അഭൗതികല്ലാന്നും അവർക്കൊക്കെ റബ്ബ് നിശ്ചയിച്ച വ്യവസ്ഥ എന്തോ ആ വ്യവസ്ഥ പ്രകാരം പ്രവർത്തിക്കുന്നു എന്നുമാണ് യഥാർത്ഥ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയത്. അഭൗതികമായ ശക്തി അല്ലാഹ്ക്ക് മാത്രമേ ഉള്ളൂ, അഭൗതികമായ കഴിവ് അദൃശ്യമായ കഴിവ് അല്ലാഹ്ക്ക് മാത്രമേ ഉള്ളൂ, അദൃശ്യമായ കാഴ്ചയും കേൾവിയും അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ, മറ്റാർക്കുമില്ല എന്ന് പറഞ്ഞതിനാണ് ഓഹോ നിങ്ങൾ ജിന്നിന്റെ ആൾക്കാരാ, ജിന്നിനെ വിളിക്കാൻ ഒപ്പുണ്ടാക്കുക, ജിന്നിനോട് തേടാന്ന് പറയാ, തേടിയാ ശിർക്കല്ല എന്ന് പറയാ എന്നാക്കി മാറ്റി ആരോപണം ഉന്നയിക്കുന്നത്. അതിന്റെ പേര് ആ മുസ്ലിക്കാണ്, ബഹുദൈവ വിശ്വാസിയാണെന്ന് പോലും നഇമത്തുള്ള ഫാറൂഖിയെ പോലെ ചില മനുഷ്യന്മാർ മുമ്പും പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു. പണ്ട് പറഞ്ഞ എന്താ, ഇവര് പിന്നെ മക്കത്തെ മുസ്ലിക്കേക്കാളും മോശമാണ്. ഇപ്പൊ പറഞ്ഞത് ഇവർ ബഹുദൈവ വിശ്വാസികളാണ്. ഏത് ജിന്നിനും മലക്കിനും അഭൗതിക കഴിവുണ്ട് പറയല്ല, അത് ഖുറാഫിയുടെ വാദ, സമസ്തക്കാരുടെ വാദ. അല്ലാഹുക്ക് മാത്രമേ അഭൗതിക കഴിവുള്ളൂ എന്ന് പറഞ്ഞതിന് കണ്ടോ ഇവർ ബഹുദൈവ വിശ്വാസികളാണ്. നഇമത്തുള്ള ഫാറൂഖി താനാളൂരിൽ ഈ ഐക്യ സമ്മേളനത്തിന് ശേഷം പോയി പ്രസംഗിച്ചത് കേട്ടോളൂ ആ പ്രസംഗം. അങ്ങനെ ആരും തുറങ്കം വെക്കാൻ വന്നാലും വീഴുന്ന ആൾക്കാരാണ് നമ്മൾ. എപി അബ്ദുൽ ഖാദർ പോലും എപ്പോഴും പറയാറുണ്ട് ശരാശരി ബുദ്ധിന്റെ മേലല്ലാത്ത ഒരുത്തരും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടാവില്ല എന്ന്. നിങ്ങളെ തുറങ്ക വെച്ചാൽ ആയിക്കൊന്നും കൊടുക്കാൻ ഞങ്ങൾ ആരും ഉണ്ടാവില്ല.
വേറെ പല പണി നോക്കല്ലേ തോപ ചെയ്ത് ജയമ്പത്തിൽ നമുക്ക് ഒരു കത്ത് കൊടുത്തിട്ട് തെറ്റുപറ്റിപ്പോയി പുറത്തണം നിറഞ്ഞു വിളി ഇങ്ങോട്ട് വന്നോളി നമ്മളിങ്ങളെ സ്വീകരിക്കും. മനസ്സിലായോ? ആദർശപ്പുറത്തിലേക്ക് വരി. അള്ളാഹുവിനെ പഠിക്കുന്നത് പോലെ ജിന്നുകളെ പഠിക്കുന്ന നിങ്ങളെ ഞങ്ങൾ പേടിക്കൂല. അള്ളാണ് ദുരന്തമാര് ജിന്നോട് ദുരന്തം നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കൂല. കപടന്മാരാ നിങ്ങൾ, ബഹുദൈവ വിശ്വാസികളാ നിങ്ങൾ. അതൊക്കെ മാറ്റിയിട്ട് തൗഹീദിലേക്ക് സന്തോഷത്തോടെ കടന്നു വരൂ. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കും, ഒന്നിച്ചൊന്നായി നമുക്ക് മുന്നേറാം. കണ്ടോ സഹോദര, കപടന്മാരാണ് നിങ്ങൾ, ബഹുദൈവ വിശ്വാസികളാണ് നിങ്ങൾ. ബഹുദൈവ വിശ്വാസികളാണ്, ഒരുപാട് ദൈവങ്ങളുണ്ട് വിശ്വസിക്കുന്നത്. എന്താ കാരണം പറഞ്ഞത്? അള്ളാഹ് തേടുന്നത് പോലെ ജിന്നിനോട് തേടുന്നവരാണ് നിങ്ങൾ. കബറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം. എത്ര വലിയ വാക്കാ സഹോദരങ്ങൾ! ഒരൊറ്റ ദിവസം വിശ്രമമില്ലാത്ത തൗഹീദിന് വേണ്ടി വീട് വീടാന്തരം കയറി ഡോർ ടു ഡോർ എന്ന പേരിൽ സ്കോർ നടത്തുന്ന, പ്രസംഗിച്ചു നടക്കുന്ന, അതിന് വേദി ഒരുക്കുന്ന, അതിന് പണം ചെലവഴിക്കുന്ന മുവഹീദികളെ നോക്കിയിട്ട് നിങ്ങൾ ബഹുദൈവ വിശ്വാസികളാണ് എന്ന് പറയണമെങ്കിൽ എത്രമാത്രം തൊളിക്കെട്ട് വേണം? റബ്ബിന്റെ കോടതി വെച്ച് തീർക്കാം എന്ന് മാത്രമേ ഞങ്ങൾക്ക് അതിനെ പറ്റി പറയാനുള്ളൂ. എന്റെ കാരണം അള്ളാഹ്ക്ക് മാത്രമേ അബൗദിയ കഴിവുള്ളൂ, ജിന്നിനും മലക്കിനും അബൗദിയ കഴിവില്ല എന്ന് നമ്മൾ പറഞ്ഞതിന് വേറെ എന്താ ചെയ്തത്? അതല്ല, ജിന്നും മലക്കൊക്കെ അബൗദിക ആണെന്ന് പറയണമത്രേ നിങ്ങളെ തൗഹീദ് ഉണ്ടാവുള്ളൂ. തൗഹീദുള്ളവനാവാൻ, മുവഹീദാവാൻ ജമ്മിത്തുലിമി കത്തുർക്കള. എന്തിന്? അള്ളാഹ്ക്ക് മാത്രമൊന്നല്ല അബൗദിയ കഴിവ്, ജിന്നും മലക്കൊക്കെ അബൗദികം തന്നെയാണ് എന്ന് നമ്മൾ സമ്മതിക്കണം, എവിടെ എത്തി നോക്കണം. അതല്ലേ സമസ്തക്കാര് പറഞ്ഞത്? നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയെ കളിപ്പ് കേൾക്കാത്ത ആരാമ കൂട്ടത്തിനുള്ളത്? നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയെ പറഞ്ഞാ മലക്കിന്റെ സഹായം അഭൗതികമാണ്. അത് നമ്മൾ പറഞ്ഞെന്താ മുസ്ലിയാരെ? ഇത് പറയല്ല, അഭൗതിക സഹായം അല്ല മാത്രമേ ചെയ്യുള്ളൂ. കേട്ടോളൂ, നെല്ലിക്കുത്തിനെ കളിപ്പ് നമ്മൾ എല്ലാവരും കേട്ടത്, എന്നാലും കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കട്ടെ. നെല്ലിക്കുത്തി മുസ്ലിയാർ അവരെ തൗഹീദ് പഠിപ്പിക്കാൻ ശ്രദ്ധിച്ചോളി. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആൻ ഒരായത്തും തെളിയിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല, ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്. ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. ഇതാണ് സമസ്തക്കാല വിശ്വാസം. അള്ളാഹ്ക്ക് മാത്രമല്ല അബൗദികമായി സഹായിക്കാൻ കഴിയ, മലക്കുകൾ സഹായിക്കും, ആ സഹായം അബൗദികാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞതിൽ എന്തു തെറ്റുണ്ട് എന്നാണ് പുതിയ വീക്ഷണം സ്വീകരിച്ച ആളുകൾ ഇനി പറഞ്ഞു കൊടുക്കുക. ആയത്ത് ശരിയാണല്ലോ, മലായികത്തു ബഅദദാലിക ലഹീർ. മലക്കുകൾ നബിയുടെ സഹായിയാണ്. മലക്ക് അബൗദിക എന്ന് പറയുകയും ചെയ്തു. അപ്പൊ എന്തായി? അബൗദികമായ സഹായം മലക്ക് നബിക്ക് ചെയ്തു കൊടുക്കും എന്ന് വന്നല്ലോ. നൂറു കൊല്ലം മുജാഹിദികൾ പഠിപ്പിച്ചതോ അബൗദികമായ സഹായം അള്ളാഹു മാത്രമേ ചെയ്യുള്ളൂ, വേറെ ആരും ചെയ്യൂല. അത് പൊളിക്കാനാ ഇയാൾ ഈ ആയത്ത് തെറ്റായി അർത്ഥം കൊടുത്തത്. അയാൾ ആയത്ത് പറഞ്ഞു മലക്കുകൾ നബിയുടെ സഹായിയാണ്, മലക്കിന്റെ സഹായം അബൗദിക സഹായമാണല്ലോ, അപ്പൊ അബൗദിക സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും. അത് നമ്മൾ പറഞ്ഞെടുത്തെന്താ? അല്ല മുസ്ലിയാരെ, മലക്കിന്റെ സഹായം അബൗദികമല്ല. അബൗദിക സഹായം എന്ന് പറഞ്ഞാൽ കാരണങ്ങൾക്ക് അതീതമായ സഹായമാണ്. അത് മലക്കും ചെയ്യൂല, അത് ജിന്നും ചെയ്യൂല, അത് റബ്ബ് മാത്രമേ ചെയ്യുകയുള്ളൂ. അത് പറഞ്ഞപ്പോ നമുക്ക് അവരെ മുമ്പിൽ പിടിച്ചിരിക്കാൻ ഒരു പ്രശ്നം ഉണ്ടായില്ല. 2002 മടവൂർ പക്ഷം മാറ്റി പറഞ്ഞു ജിന്നും മലക്ക് അബൗദികാണ്, പക്ഷെ സഹായിക്കൂല. അപ്പൊ ഈ ആയത്ത് എന്താ ചെയ്യാ? അപ്പൊ ബദൽ മലക്കിറങ്ങി എന്താ ചെയ്യാ? അപ്പോഴാണ് പറഞ്ഞ ബദൽ മലക്കിറങ്ങിയിട്ടില്ല, അലങ്കാര പ്രയോഗമാണ്. അപ്പൊ സിഹിർ ഷെയ്ത്താൻ സാഹിറെ സഹായിക്കുന്നു, അല്ലെങ്കിൽ വിശ്വസിക്കാം? അപ്പൊ ഇല്ല, സിഹിർ സഹായിക്കൂല, സിഹിർ യാഥാർത്ഥ്യമല്ല. അപ്പഴ് ഇക്കണ്ട ഹദീസ് മുഴുവനും തള്ളേണ്ടി വന്നത് അത് അബൗദിക എന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പോഴാ ഖുറാഫിൽ അടങ്ങിയത് സംവാദത്തിനുണ്ടോ വെച്ചിട്ട് മിണ്ടിയതല്ലോ. ഈ പട്ടിക്കാട് വെച്ചല്ലേ വെല്ലുവിളിച്ചത്?
സോഷ്യൽ മീഡിയകളിൽ ആ വെല്ലുവിളി ഇപ്പോഴും പ്രചരിക്കുന്നു. മിണ്ടിയോ, ഒരു പ്രതികരണവും ഉണ്ടായില്ല. അവസാനം പ്രതികരണമില്ലാതായപ്പോൾ ഈ കെ വിഭാഗ സമസ്തക്കാർ അവർ പത്രത്തില് റിപ്പോർട്ട് നൽകി, ഇനി കെ എൻ എം ഔദ്യോഗിക വിഭാഗത്തിന് സമസ്തയുമായി ലയിക്കാം എന്ന് പത്രത്തിൽ ന്യൂസ് കൊടുത്തു കഴിഞ്ഞ ആഴ്ച. എന്നിട്ടെങ്കിലും പറഞ്ഞു എന്നാ പേര് നമുക്ക് നോക്കാതെ തന്നെ ഇല്ലല്ലോ, ഞങ്ങൾ അവിടെ പോയിട്ട് പറഞ്ഞു റെഡിയാന്ന്. ഒരിക്കലും നമ്മൾ വരുന്നു, പക്ഷെ അമീദ് വയസ്സ് വന്നില്ല, അമീദ് വയസ്സ് വന്നില്ല, വരൂല്ല ഉറപ്പാ. അവസാനം അമീദ് വയസ്സിന്റെ നാട്ടിൽ കരുവാലക്കുണ്ട് ഭാഗത്ത് ഈ വിഷയത്തിൽ പിന്നെയും ചർച്ചയും ബഹളൊക്കെ ഉണ്ടായി. അവസാനം അവിടുത്തെ ഇ കെ സുന്നാള് പറഞ്ഞു, ആയിക്കോട്ടെ അമീദ് വയസ്സ് ഞങ്ങൾ കൊണ്ടുവരാം. അപ്പൊ നമ്മളെ കുട്ടികൾ പിന്നാലെ കൂടി പറഞ്ഞു, ശരി ഹമീദ് ഫൈസിയും ഫൈസൽ മോലിയുമായി സംസാരിക്കുക. ഹായ് സംസാരിക്കുക ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഹമീദ് ഫൈസിനെ കൊണ്ടാന്നേ പറഞ്ഞിട്ടുള്ളൂ. സംസാരിക്കാന്ന് പറയാൻ കേൾക്കും ഹമീദ് ഫൈസിനെ പിന്നെ ബർക്കത്തിനെ കൊണ്ടിരുത്തിയ. അപ്പൊ ഞങ്ങൾക്ക് ഹമീദ് ഫൈസി കഴിയൂല. കാരണം എന്താണ്, ഈ സാക്ഷാൽ തൗഹീദ് അല്ലാഹുവിനെ മാത്രമേ അഭൗതികമായി സഹായിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ കാലത്ത് കൊട്ടപ്പുറം സംവാദവും പൂനൂർ സംവാദവും താനാളൂർ സംവാദവും പുളിക്കൽ സംവാദവും അടക്കം എല്ലാ സംവാദവും നടന്നു. അത് മാറി അഭൗതികമായ സഹായം റബ്ബ് അല്ലാത്തവർ ചെയ്യുമെന്ന സമസ്തക്കാരുടെ വാദത്തോട് തുല്യമായി കൊണ്ട് ജിന്നും മലക്ക് അഭൗതികാണ് എന്നാലും സിഹ്റിന് യാഥാർത്ഥ്യമുണ്ട്, പതിൽ മലക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും പിടിച്ചിരിക്കാൻ കഴിയില്ല. ഓടി ചോദിക്കും, നിങ്ങളെ പണ്ട് പറഞ്ഞു അഭൗതികമായിട്ട് റബ്ബ് മാത്രമേ സഹായിക്കുള്ളൂ എന്ന്. ആ അത് പണ്ട് പറഞ്ഞ അപ്പതില്ല. ആ ശരിയല്ല, പിന്നെന്താ പ്രശ്നം? പിന്നെ എങ്ങനെ ഞങ്ങളെ ഇസ്തിഗാസ ചെറുക്കാകാന്ന് ചോദിക്കൂലേ? മടവൂരി ഭാഗത്തിന് പിന്നെയും പറഞ്ഞേക്കാ. കാരണം എന്താണ്, ഓർക്ക് പറയാ അതെ അല്ല മാത്രം അബോധികമായ സഹായം ചെയ്യുള്ളൂ, ജിന്നകളും മലക്കുകൾ അബോധികളെ പക്ഷെ ഒരു സഹായം ചെയ്യൂല. അപ്പൊ ബദൽ മലക്കിറങ്ങിയതോ? അതില്ല. അപ്പൊ സഹീറോ? അതില്ല. അത് ബുഖാരി ഇല്ലേ? എന്നാലും സ്വീകരിക്കൂല. ഖുർആൻ ഇല്ലേ? എന്നാലും സ്വീകരിക്കൂല. പിന്നെ എളുപ്പമുണ്ട് യുക്തിവാദിനോട് എന്തും പറയാലോ. എന്നാ മറുപക്കത്ത് ചെയ്യാ, സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ പുതിയ കണ്ടെത്തിയ ഉത്തരം എന്ത്? അത് പ്രമാണത്തിന് വന്നു, അതുകൊണ്ട് വിശ്വസിക്കുന്നു. എന്താ പ്രമാണത്തെ ശിർക്ക് വരില്ല? പ്രമാണത്തെ ശിർക്കുണ്ട് പഠിപ്പിക്കോ? തൗഹീദ് പഠിപ്പിക്കാനാ പ്രമാണം വന്നതന്നെ. തൗഹീദ് പഠിപ്പിക്കാനാ പ്രമാണം വന്നത്. ആ പ്രമാണത്തിന് ഒരു സംഗതി ശിർക്കായത് പഠിപ്പിച്ചാൽ ഇപ്പൊ അല്ല പറഞ്ഞോ നമ്മൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞ തൗഹീദ് പൊളിയില്ലേ? ഇസ്ലാമിന് എന്താ അർത്ഥമുള്ളത്? പ്രമാണത്തിന് വന്നു അതോട് സ്വീകരിക്കാം. പ്രമാണത്തിന് വന്നത് എന്തുകൊണ്ടാ? അത് തൗഹീദ് ആയതുകൊണ്ടാ. തൗഹീദിന് എതിരല്ല, അതുകൊണ്ടാണ് പ്രമാണത്തിന് വന്നത്. ശിർക്കാണെങ്കിൽ പ്രമാണത്തിന് വരൂല. അപ്പൊ ഈ അബദ്ധമായ വിഷയം വന്നപ്പോഴാണ് ജിന്നിനോടും മലക്കിനോടും എല്ലാ ഇടപാടും ശിർക്കാണ്, അല്ലാത്ത ഒന്നുമില്ല, എല്ലാം ശിർക്ക് എന്ന ഒരു പുതിയ ആശയം സ്വീകരിക്കേണ്ടി വന്നത് ഈ പുതിയ നയം സ്വീകരിച്ചപ്പോഴാണ്. അല്ലെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല, എല്ലാം ശിർക്ക്. കാരണം എന്താ? ഒക്കെ അഭൗതികം. അപ്പൊ അങ്ങനെയുള്ളതും ഇങ്ങനെയുള്ളതും ഒക്കെ അഭൗതികമായ ഇടപെടലായി മാറി, അഭൗതികമായ ചോദ്യങ്ങളായി മാറി. അതുകൊണ്ട് എല്ലാം ശിർക്കാകുന്നു എന്ന് പറഞ്ഞു വെക്കേണ്ടത് ബന്ധപ്പെട്ട. അപ്പൊ ആ ഷബാബിൽ ലേഖനം എന്ന് കണ്ടോ? അഭൗതിക ശക്തി അല്ലാഹു മാത്രമോ? ഷബാബിലെ ലേഖനത്തെ ഹെഡിംഗ് അഭൗതിക ശക്തി അല്ലാഹു മാത്രമോ. നെല്ലുകുത്ത് പറഞ്ഞ എന്താണ്? അഭൗതികമായ സഹായം അല്ലാഹു മാത്രമേ ചെയ്യൂ എന്നത് ശരിയല്ല. സഭാവ് പറയാതെ അഭൗതിക ശക്തി അല്ലാഹു മാത്രമൊന്നുമല്ല എന്ന് സ്ഥാപിക്ക. അല്ലാഹു അല്ലാത്തവർക്ക് അഭൗതികമായ ശക്തി ഉണ്ട്. അപ്പോഴാ സമസ്തക്കാരുമായി പിടിച്ചിരിക്കാൻ പറ്റാതെ പോയത്. അപ്പോഴാ അഴിവാ രംഗത്ത് നിന്ന് മാറിപ്പോകേണ്ടി വന്നത്. കഴിഞ്ഞ ആഴ്ച മുക്കത്ത് വന്ന് ടി പി എത്തുന്ന പറഞ്ഞു, തൗഹീദുമായി ശക്തമായി മുന്നോട്ടിറങ്ങണം, ഓരോ വീട്ടിലും കയറണമെന്ന. പൂതിണ്ടാവും, നടക്കൂലെന്നുള്ളൂ. ഓരോ വീട്ടിലും പോയിട്ട് ഒരു വീട്ടിൽ കയറാൻ പറ്റും? പിന്നല്ലേ ഓരോ വീട്ടിലും കയറി ഒറ്റ പെരി കയറിയാൽ തന്നെ ആ ടി പി നടക്കൂലട്ടെ. നിങ്ങൾ വിചാരിച്ച പോലല്ല, നിങ്ങൾക്ക് അവിടുന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾക്കല്ലേ എടുങ്ങാറെന്ന് മറ്റൊരു ചോദിക്കൂ. എന്തേ നമുക്ക് ഓരോ വീട്ടും കയറി ചെല്ലാൻ പറ്റുന്നത്? ജാതി മതഭേദമന്നേ എല്ലാ വീട്ടിലും കയറി ചെന്ന് തൗഹീദ് പറയാൻ എന്തുകൊണ്ട് സാധിക്കുന്നു? ഇത്രയും കാലം പറഞ്ഞ തൗഹീദ് എന്തോ അത് മാറ്റില്ലാതെ പോന്നു. അതുകൊണ്ട് ഒരൊറ്റ ഹദീസ് തള്ളേണ്ടി വന്നില്ല, സ്വഹീഹായ സ്ഥിരപ്പെട്ട ഒരു ഹദീസിനെയും നിരാകരിക്കേണ്ടി വന്നില്ല. അല്ലാത്തവർക്കോ സ്വഹീഹായ ബുഖാരി മുസ്ലിം അടക്കം മുദ്രിച്ച ഒരുപാട് ഹദീസുകൾ. സുല്ലമിനെ പറഞ്ഞല്ലോ ബുഖാരി 60 ഹദീസ് ഞാൻ വഴീഫാക്കിയിട്ടുണ്ട്. കരിമ്പിലാക്കിയത് പറഞ്ഞു ബുഖാരിയുടെ ആര് പറഞ്ഞാലും വേണ്ടില്ല നമ്മൾ എടുക്കൂല. ആ കരിമ്പിലാക്കൽ ഇപ്പൊ കെ എൻ എം സെക്രട്ടറിയാ, സംസ്ഥാന സെക്രട്ടറി. പറട്ടെ സുല്ലമി, പറട്ടെ ആദ്യം 60 ഹദീസ് ഞാൻ ലഈഫാക്കിയിട്ടുണ്ട് സുല്ലമി തന്നെ പ്രഖ്യാപിച്ചത്. മടവൂരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാനപരമായ അടയാളം തന്നെ ഹദീസുകളെ പുച്ഛിക്കലാണ് എന്നതിന്, നിഷേധിക്കലാണെന്നതിന് നമ്മളിനി ഒരു ആരോപണം കെട്ടിപ്പറഞ്ഞിട്ട് സമ്മതിക്കേണ്ടതില്ല.
നേരെ മറിച്ച് തുറന്നവര് പറഞ്ഞു. സലാം സല്ലമി തന്നെ തുറന്ന് പ്രഖ്യാപിച്ചു. എന്താ പ്രഖ്യാപിച്ചത്? പലവരും കേട്ടത് ഒന്നുകൂടി നിങ്ങളൊന്ന് കേട്ടോളൂ. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇപ്പോൾ ചിലരും മുഷ്ടി ചുരുട്ടിയാണ് എഴുന്നേൽക്കുന്നത്. സുഹൃത്തുക്കളെ സഫുകേടില്ല അകറ്റാ ഇങ്ങനെ ചെയ്യുന്നത് സുല്ലമിയുടെ അപ്രാന്ത്. നോക്കി ഇതന്നെയാ വന്നത്. ഞാൻ 60 ഹദീസ് ലൈഫാക്കിട്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സ്വന്തത്ത് നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിനെ പറയില്ലാതെ കൂട്ടാൻ ഞാൻ ഹദീസ് ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്? ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? ബുഖാരിയുടെ ഹദീസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഇമാം ബുഖാരിയിലെ ബുഖാരി ഉദ്ധരിച്ച അദ്ദേഹത്തിന്റെ സ്വഹീഹിലെ 60 ഹദീസ് ദുർബലാക്കിയിട്ട് അതുകൊണ്ട് മുജാഹിദികൾക്ക് എന്ത് നഷ്ടം സംഭവിച്ചെന്ന് അദ്ദേഹം ചോദിക്കുന്നത്. ഒന്ന് രണ്ടു വട്ടം അദ്ദേഹം അതേ ഗാസറ്റിൽ തന്നെ ആ വിവരം ആവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ അനസും ആ സുലമി ഒന്നിച്ച് ഒരേ സംഘടനയിൽ ഒരേ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. ഇപ്പൊ എന്തേ സംഭവിച്ചത്? ആ 60 ഹദീസ് അനസും തള്ളിയോ അതോ ആ 60 ഹദീസ് സുല്ലമിക്കൊണ്ടോ? എന്താ സംഭവിച്ചത്? ഹേ, അത് നിങ്ങൾ അസൂയോട് ചോദിക്കുക. നല്ല കൂട്ടരെ, ഇങ്ങോട്ടുള്ള സഹതാപം കൊണ്ട് ചോദിക്കുക, സഹതാപം കൊണ്ട് ചോദിക്കുക. സഹോദരന്മാരെ, ആത്മാർത്ഥമായി ചിന്തിച്ചോളി, ബുഖാരി 60 ഹദീസ് ഞാൻ ലൈഫാക്കിയിട്ട് എന്ത് നഷ്ടം വന്നു? ഞാൻ എന്ത് നഷ്ടം വരണ്ടി? ബാപ്പത്ത് ഇങ്ങുമെന്ന് പോലും തല കാണാൻ ഞാൻ വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാ, പരിക്കൊന്നും പറ്റിയില്ല, ഞാൻ തല കാണുന്നില്ല എന്ന് പറഞ്ഞ പോലെ 60 ദിവസം ഞാൻ വഴിഫാക്കിയിട്ട് എന്ത് നഷ്ടേ വന്നു? സലാത്ത് പറഞ്ഞാന്ന് പറയേണ്ടി വന്നു. ഖബർ ശിക്ഷയെ ദുർവ്യാഖ്യാനിച്ചു, മസ്ജിദ് ദജ്ജാൽ ദുർവ്യാഖ്യാനിച്ചു, അതേപോലെ സംസമ്മേളനത്തിന്റെ മഹത്വം ഇല്ലാതാക്കി, ഹജ്ജ് റസ്മത്തിന്റെ മഹത്വം ഇല്ലാതാക്കി, നിസ്കാരത്തിൽ സ്വഫിന്റെ കാര്യത്തിലുള്ള കണിശത ഇല്ലാതാക്കി, താടിയെ പരിഹസിച്ചു, വേഷങ്ങളെ പരിഹസിച്ചു, അതേപോലെ 6 നോമ്പ് ഇല്ലെന്ന് പറഞ്ഞു, അതേപോലെ ചന്ദ്രപ്രഭ സംഭവം നിഷേധിച്ചു. ഇങ്ങനെ തുടങ്ങി എത്രയെത്ര വിശ്വാസ കാര്യങ്ങളും കർമ്മകാര്യങ്ങളും എല്ലാം തള്ളിക്കളയാൻ നിമിത്തമായിട്ട് ഒറ്റ ഹദീസ് സ്വഹീഹായി പോയാൽ തന്നെ എല്ലാം കഴിഞ്ഞില്ലേ? ഞാൻ അതിൽ ഒരു കർമ്മം ചെയ്യാനില്ല, ഒരു വിശ്വാസം പഠിപ്പിക്കണില്ല. ഒരു ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് ഉറപ്പായ സ്വഹീഹായ ഒരു ഹദീസ് ഒരാൾ തള്ളിയാൽ തന്നെയും അതിന് ഗൗരവം എന്താ? പിന്നെ ബാക്കി ഹദീസിന് എന്താ വിശ്വാസം ഉള്ളത്? എന്നിട്ട് ചോദിക്കുക, 60 ഞാൻ വഴിഫാക്കി എന്തേ സംഭവിച്ചു? അത് ക്ലിപ്പിട്ട് അനസ് പ്രസംഗിക്കുക. എന്നിട്ട് പിന്നെ പറയാ, ഞങ്ങൾ രണ്ടാളും ഒന്നാട്ട് നിങ്ങൾ പൊട്ടന്മാരായി. അതല്ലേ അർത്ഥം? പണ്ട് അനസിനെ കൊണ്ട് പ്രസംഗിപ്പിച്ചോല്, അത് സ്റ്റേജ് കെട്ടിയോല്, ഈ ആ വഴുത് കെട്ടിരുന്നോല്, ഓരോട് ഇപ്പൊ പറഞ്ഞർത്ഥം എന്താ? നിങ്ങളൊക്കെ പോയത്തക്കാര്, ഞങ്ങളൊക്കെ അതാ ഒന്നായിരിക്കുന്നു. അപ്പൊ അന്ന് പ്രസംഗിച്ചതോ? അതിപ്പോ അങ്ങനെ പഴുതുണ്ടാവില്ലേന്ന്. അതാ ഞാൻ പറഞ്ഞത്, മാറ്റി പറയാൻ പറ്റുന്ന മാറ്റി പറഞ്ഞോളി, അല്ലാത്തൊരു മാറിപ്പോയിക്കോളി എന്നാ ശരി, ഞങ്ങളുമാണ് പുറത്ത് കളിക്കോളും എന്നാലും വേണ്ടില്ല, ഇത് മാറ്റാൻ ഞങ്ങളില്ല. അവിടെയാണ് മുജാഹിദീങ്ങൾ തൽക്കാലം ആ വൃത്തത്തിൽ നിന്ന് പുറത്തേക്ക് പോരേണ്ടി വന്നത്, അല്ലാതെ ഒരു പുതിയ വാദവുമായി വന്നിട്ടല്ല. ഇങ്ങനെ 60 ഹദീസ് തള്ളിക്കളഞ്ഞു. കരിമ്പിനാക്കൽ പറഞ്ഞു, സിഹിറുമായി ബന്ധപ്പെട്ട വിഷയം സ്വഹീഹ് ബുഖാരിയിൽ 6 പ്രാവശ്യം ആവർത്തിച്ചു ഉദ്ധരിച്ച ഹദീസ്, 6 പ്രാവശ്യം സ്വഹീഹ് മുസ്ലിമിലുണ്ട്, ഇമാം അഹമ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട്, അതേപോലെ ഒട്ടുമിക്ക ഹദീസ് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഹദീസിനെ കുറിച്ച് കരിമ്പിലാക്കി അബ്ദുൽ ലത്തീഫ് മൗലവി പറഞ്ഞു, അത് ഖുർആനെതിരാ, ഞങ്ങൾ തള്ളിക്കളയും, ഖുർആനെതിരാ ഞങ്ങൾ തള്ളിക്കളയും എന്ന് പ്രഖ്യാപിച്ച ആള് ഇപ്പൊ KNM സംസ്ഥാന സെക്രട്ടറി. സംസ്ഥാന സെക്രട്ടറി നാ മൂപ്പര് അതൊക്കെ തിരുത്തിയിട്ടാണോ എങ്കിൽ അൽഹംദുലില്ലാ, ഒരു പ്രശ്നവുമില്ല. അതോ KNM തിരുത്തിയിട്ട് മൂപ്പര് പറഞ്ഞതാ ശരി, ഖുർആൻ എതിരാണെന്ന് പറഞ്ഞതാണോ? എന്നാലും അൽഹംദുലില്ലാ, തെറ്റായ ആശയത്തിലേക്കാണെങ്കിലും ഒന്നിച്ചയക്കപ്പെട്ട ആശയ രംഗത്ത് പറയാലോ. അത് രണ്ടുമല്ലാതെ എങ്ങനെ അതുണ്ടാവുക? കരിമ്പിലാക്കി പറയട്ടെ തള്ളുന്നുള്ളത്. അതുപോലെ രണ്ട് സുഹൃത്തുക്കളിൽ അക്രമികൾ പറഞ്ഞു ക്രമം തെറ്റി സംസാരിക്കുന്നവർ, ക്രമം തെറ്റി പ്രവർത്തിക്കുന്നവർ, അവർ പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ പിന്തുടരുന്നത് സിഹ്ർ ബാധിച്ച ഒരു മനുഷ്യനെയാണ്. ഇത് മുഹമ്മദ് റസൂലിനെ കുറിച്ച് അക്രമികൾ പറഞ്ഞിരിക്കുന്ന
നിങ്ങൾ പിൻപറ്റുന്നത് സിഹർ ബാധിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെയാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഫന്നുർ കൈഫ റബൂലക്കൽ അംസാൽ ഫളല്ലു. താങ്കൾ ചിന്തിക്കുക, താങ്കൾ നോക്കുക, താങ്കൾ ആലോചിക്കുക, അവർ താങ്കളെ കുറിച്ച് ഉപമിച്ചിരിക്കുന്നത് എന്തിനോടാണ് എന്ന്. അക്കാരണത്താൽ തന്നെ അവർ വഴിപിടച്ചു പോയിരിക്കുന്നു. എക്കാരണത്താൽ? സിഹർ ബാധിച്ചവനെ പോലെയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ തന്നെ അവർ വഴിപിടച്ചിരിക്കുന്നുവെങ്കിൽ റസൂലുള്ളാഹ് സിഹർ ബാധിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ എവിടെയാണത്? ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത്. റസൂലുള്ളാഹ് സിഹർ ബാധിച്ചു എന്ന് പറയുന്നവർ, റസൂലുള്ളാഹ് സിഹർ ബാധിച്ചവനാണെന്ന് പറയുന്നവർ അക്രമികളാണെന്നും വഴിപിഴച്ചവരാണെന്നുമാണ് ഖുർആൻ പറയുന്നത്. ആ ഖുർആനേക്കാൾ സ്വഹീഹായ ഒരു ഹദീസ് ഉണ്ടാകുമെന്ന് വിളിച്ചിട്ടുണ്ടില്ല. ആ ഖുർആൻ വിരുദ്ധമായി എന്തൊക്കെ ഉച്ചരണികൾ ആരൊക്കെ വായിച്ചു പഠിപ്പിച്ചാലും വിശുദ്ധ ഖുർആന്റെ മുമ്പിൽ നിലനിൽക്കുവാൻ ആ തെളിവ് സാധ്യമല്ലാത്തതുകൊണ്ട് റസൂലുള്ളാഹ് സിഹർ ബാധിച്ചു എന്ന പരാമർശങ്ങളെ നമ്മൾ തള്ളിക്കളയുന്നു. കണ്ടോ, ഞങ്ങൾ തള്ളിക്കളയുന്നു. പരാമർശം റസൂലാണ് പറഞ്ഞത്. റസൂലാണ് പറഞ്ഞത്. ആയിഷ ബീവിയോട് ആ പറഞ്ഞെടുത്തത്. ആയിഷ ബീവിയോട്, ഇബ്നു അബ്ബാസിനോട്, ഉമർ ഖത്താബിനോട് ഒക്കെ പറഞ്ഞുകൊടുക്കുന്നത്. ആയിഷ ബീവിയോട് റസൂലുള്ളാഹി പറയാ, ആയിഷ, എന്റെ പ്രശ്നത്തിൽ ഞാൻ റബ്ബിനോട് പരിഹാരം തേടി, റബ്ബെനിക്ക് പരിഹാരം നൽകിയത് നീ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട് നബി ഞങ്ങൾ പറഞ്ഞു കൊടുക്ക ആ വിഷയം. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ 6 പ്രാവശ്യം ആവർത്തിച്ചു ഉദ്ധരിച്ച ഒരു ഹദീസ്, സ്വഹീഹ് മുസ്ലിമിൽ വന്നൊരു ഹദീസ്, ഇമാം അഹ്മദ് മുസ്നദ് അഹ്മദിൽ ഉദ്ധരിച്ചൊരു ഹദീസ്, വ്യത്യസ്തങ്ങളായ ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെട്ട ഒരു ഹദീസ്. ഇബ്നു അബ്ബാസ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഉമർ ഖത്താബ് ഉദ്ധരിച്ചിട്ടുണ്ട്, ആയിഷ ബി ഉദ്ധരിച്ചിട്ടുണ്ട്, അബൂദർ ഇഫ്ഫൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സ്വഹാബിമാർ, വ്യത്യസ്തരായ താബിഉകൾ, വ്യത്യസ്തരായ താബിഉകൾ, അവരൊക്കെ ഉദ്ധരിച്ചൊരു ഹദീസ്. എന്നിട്ട് പറയാ, ഖുർആനെതിരാ ഞങ്ങൾ തള്ളിക്കളയുന്നു. ഖുർആനും മനസ്സിലായിട്ടില്ല, ആ ഹദീസും മനസ്സിലായിട്ടില്ല എന്നല്ലാതെ വേറെ എന്താ പറയാ? കെ എൻ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എന്നൊരാൾ പറഞ്ഞു, ബുഖാരി അല്ല, ബുഖാരിന്റെ ബാപ്പ എന്നാലും സ്വീകരിക്കൂല. അപ്പൊ മൂപ്പര മനസ്സാക്കിയത് ബുഖാരിനെക്കാളും വലുത് ബുഖാരിന്റെ ബാപ്പയുണ്ട്. ഹദീസ് വിഷയത്തിന് ബുഖാരിയാ വലുത്, ഹദീസ് വിഷയത്തിന് ബുഖാരിയാണ് വലുത്. അങ്ങനെ പറയുന്നേ, ഒരു ബഹുമാനവും ഒരു ഹുർമത്തും ഇല്ലാത്ത വിധം പരാമർശിക്കുക തന്നെ. അതൊക്കെ പരാമർശിക്കാൻ സൗകര്യമാകാൻ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ളവരൊക്കെ പുറത്താക്കി, ലക്കണ്ട് ഒഴിവാക്കി, ഇങ്ങളൊക്കെ പൊയ്ക്കൂടി, ഞങ്ങൾക്കോട് വളരെ ചില പണിയുണ്ട്, അതാണ് ഇപ്പൊ പുറത്തേക്ക് വന്നത്. അപ്പൊ ഖുർആനെതിരാ, എന്താ കാരണം? ഖുർആനുണ്ട്, വഖാല അല്ലാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂത്ത് ഫുർഖാനും സൂത്ത് ഇസ്രായിലും അല്ലാഹു തആല വ്യത്യസ്തമായ ശൈലിയിൽ അത് പരിചയപ്പെടുത്തി. ആ ആയത്തിനെതിരാണ്, മസ്ഹൂറായ ഒരാളെയല്ലാതെ നിങ്ങൾ പിൻപറ്റുന്നില്ല എന്ന് അക്രമികൾ പറഞ്ഞു. അപ്പൊ നബിക്ക് സിഹർ ചെയ്യപ്പെട്ടു, അതിന് സ്വാധീനമുണ്ടായി എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞത് ശരിയായില്ലേ? ന്യായം, ഉദ്ദേശശുദ്ധിയെ നാം ചോദ്യം ചെയ്യുന്നില്ല, പക്ഷേ തെറ്റിദ്ധരിച്ചു പോയി. ഒന്നും വേണ്ട, ഉമർ മൊഴിയുടെ ഖുർആൻ പരിഭാഷ, തർജ്ജുമാന ഖുർആൻ. അതില് സൂത്ത് ഇസ്രായിലെ 47-ാമത്തെ ആയത്ത്, എന്താണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം ഉമർ മൊഴി പറഞ്ഞ വല്ലാത്തൊരു വാക്കുണ്ട്. ആദ്യം എന്താന്ന് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരു കാര്യം ഉണർത്തേണ്ടി വന്നിരിക്കുന്നു. ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ പറയാം, ഇവിടെ ഒരു കാര്യം ഉണർത്തേണ്ടി വന്നിരിക്കുന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ കള്ള ഹദീസ് അകപ്പെട്ടിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാൻ താല്പര്യമുള്ള ചില ആളുകളുണ്ട്. പരിശുദ്ധ ഖുർആനെതിരായ ഹദീസ് കളവായിരിക്കാനെന്ന് വൃത്തിയുള്ളൂ. ഈ തത്വത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഒരു യഹൂദി നബിക്ക് മരണം ചെയ്തു എന്ന് ഒരു ഹദീസ് ബുഖാരിയിലുണ്ട്. ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ ഏൽക്കാൻ പാടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് അവര് പറഞ്ഞു. അപ്പോൾ ആ ഹദീസ് കളവാണെന്ന് പറയാൻ സൗകര്യപ്പെട്ടല്ലോ. അപ്പൊ കണ്ടോ, ഈ ഹദീസ് ഈ ആയത്തെ എതിരാന്ന് പറയാൻ സൗകര്യത്തിന് അവരതിനെ മാറ്റിക്കൊണ്ടിരാം. എന്നിട്ട് പറയാം, അങ്ങനെ സ്വഹീഹ് ബുഖാരിക്ക് മുസ്ലിം സമുദായത്തിലുള്ള അംഗീകാരം തെറ്റാണെന്ന് വന്നല്ലോ. ഇതാണ് ദുർബുദ്ധികളുടെ ഉന്നം.
യഥാർത്ഥത്തിൽ ഇവിടുത്തെ വിഷയം സിഹ്റ് ബാധിച്ചൊരു മനുഷ്യൻ ബുദ്ധിശൂന്യമായി എന്തൊക്കെയോ പറയുന്നത് അന്ധമായി സ്വീകരിച്ചവരാണ് നബിയുടെ അനുയായികൾ എന്ന് അക്രമികൾ ജൽപ്പിച്ചു. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലെന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. എന്നാൽ ഒരു മഹാദുഷ്ടൻ സിഹ്റ് ചെയ്തു, അല്ലാഹു അത് നിഷ്ഫലമാക്കി എന്നാണ് ഹദീസിലുള്ളത്. ഇത് തമ്മിൽ എന്താണ് പൊരുത്തക്കേട്? യാതൊന്നുമില്ല. സിഹ്റ് ബാധിച്ചിട്ട് ബുദ്ധിശൂന്യമായി പറയുന്നത് ആളുകൾ പിൻപറ്റി എന്ന് വന്നാൽ മാത്രമേ ദോഷമുള്ളൂ. അങ്ങനെ ഹദീസിലില്ല. ഒരു ദുഷ്ടനായ യഹൂദി സിഹ്റ് ചെയ്തുവെന്നും അല്ലാഹു അത് നിഷ്ഫലമാക്കുകയും ചെയ്തു എന്നുമാണ് ഹദീസിലുള്ളത്. അത് ഖുർആനിലെ ഈ വചനത്തിനെതിരാകുന്നില്ല. ആ ഒരൊറ്റ പദമെടുത്തിട്ട് ഈ ഹദീസ് ഖുർആനെതിരാണെന്ന് വാദിക്കുന്നത് ശരിയല്ല. അങ്ങനെ വാദിക്കാമെന്ന് വരുന്ന പക്ഷം പുരുഷൻ എന്ന പദത്തെയും കണക്കിലെടുക്കേണ്ടി വരും. നബി സ്വാസ്മ പുരുഷനാണെന്ന് ഉറപ്പാണെന്ന് പുരുഷനാണെന്ന് ഉറപ്പാണല്ലോ, അപ്പോൾ അത് ഖുർആൻ എതിരാകുമോ? കാരണം ഇല്ലാ റജുലൻ എന്ന് പറഞ്ഞല്ലോ, ഒരു റജുലല്ലാതെ അവൻ നബി റജുലല്ലേ? ഹാ, നബി റജുൽ പറയാൻ പറ്റൂല എന്ന് പറയേണ്ടി വരൂലേന? സഹീഹ് ബുഖാരിയിൽ കള്ള ഹദീസ് ഉണ്ടെന്ന് ജൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ വേറെ വഴി നോക്കേണ്ടി വരും. ഇവിടെ ഈ ആയത്തും ഹദീസും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. അന്ന് എഴുതി വെക്ക, ഹദീസ് തള്ളാൻ നോക്കി വേറെ വഴി നോക്കിക്കോളി, ഈ ആയത്തിനെതിരാന്ന് പറയാൻ പറ്റൂല. ഇതിന്റെ ചുരുക്ക രൂപം സൂത്ത് ഫുർഖാനിലെ ആയത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പോഴും പ്രസംഗിച്ചെടുക്കുന്നത്. ഐക്യം കഴിഞ്ഞിട്ട് December 20 ഐക്യ സമ്മേളനം നടന്നു. December 23 ഇറങ്ങിയ ശബാബിൽ പറഞ്ഞു, നബിക്ക് മദീന ജൂതൻ സിഹ്റ് ചെയ്ത് ബുദ്ധിമുട്ടാക്കി എന്ന് വിശ്വസിച്ചാൽ ശിർക്കാകുന്നു. ശിർക്കാന്നാ പറഞ്ഞത്. സിഹ്റിന് യാഥാർത്ഥ്യം ഉണ്ടോ എന്ന തർക്കമല്ല, യാഥാർത്ഥ്യം എങ്ങനെയെന്ന തർക്കമല്ല, നേരെ മറിച്ച് യാഥാർത്ഥ്യം ഉണ്ട് വിശ്വസിച്ചാൽ ശിർക്കാണ്. അതുകൊണ്ട് കേന്ദ്രമനെ പറ്റി മുസ്ലിക്കീങ്ങൾ എന്ന് 2016 വരെ അവര് പറഞ്ഞത്. അതേ ന്യായം കൊണ്ടായി ഇപ്പൊ നമ്മളെ പറ്റി ബഹുദൈവ വിശ്വാസികൾ ഇങ്ങോട്ട് പറയുന്നത്. അവരുടെ ആള് ഒന്നായി നാ പറഞ്ഞത് കണ്ടോ സഹോദര? അതാ ഞാൻ പറഞ്ഞു, ഇതൊന്നും ഐക്യം എന്നുള്ളൊരു പേരിട്ടതുകൊണ്ട് ഐക്യമാവില്ല, ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. എത്രയെത്ര വിഷയങ്ങൾ സലാത്തുബാലം ഇല്ലാന്ന് നേർക്ക് നേരെ ബുഖാരി പരിഭാഷയിലും ഖുർആൻ പരിഭാഷയിലും എഴുതി വെച്ചിരിക്കുന്നു. സലാത്തുബാലമില്ല ബുഖാരി പരിഭാഷയിൽ എഴുതി, അതേപോലെ ഖുർആൻ പരിഭാഷയിലും എഴുതി. സലാത്തുബാലമില്ലെന്ന് ഈ ഹദീസ് വ്യക്തമാക്കുന്നു എന്ന് ബുഖാരി പരിഭാഷയിൽ. ഖുർആൻ പരിഭാഷയിലോ നരകവാസികളെ പ്രത്യേകമായി വിവിധ സംഘങ്ങളായി നരകത്തിന്റെ നേരത്തിന് തെളിച്ചു കൊണ്ടുപോവുകയാണ്. സ്വർഗവാസികളെ സ്വർഗത്തിന്റെ നേരെയും രണ്ടു കൂട്ടരും ഒന്നിച്ച് നരകത്തിന്റെ പാലത്തിലൂടെ പോകുമ്പോൾ നരകവാസികളെ മുള്ളുകൊളുത്തി താഴെ വീഴ്ത്തുകയാണെന്ന വീക്ഷണം പരിശുദ്ധ ഖുർആനിന്റെ ഈ പ്രസ്താവനകൾക്കും മറ്റു ധാരാളം സൂക്തങ്ങൾക്കും എതിരാകുന്നതാണ്. കണ്ടോ, സിറാത്തിലൂടെ പോവുക, അവിടെ നരകത്തേക്ക് വലിച്ചു വീഴ്ത്തുക, അതൊക്കെ ഖുർആൻ എതിരാണ്. അങ്ങനത്തെ ഒന്നില്ല ഖുർആൻ പരിഭാഷയിൽ. ഹദീസ് പരിഭാഷയിൽ പറഞ്ഞു സിറാത്തു ബാലം ഇല്ലെന്ന് ഈ ഹദീസ് വ്യക്തമാക്കുന്നു. ബുഖാരി 5196 ഹദീസിന്റെ പരിഭാഷയിൽ വ്യാഖ്യാനം വായിച്ചു നോക്കുക, അവിടെ എഴുതി വെക്കുന്നു സിറാത്തു ബാലം ഇല്ലെന്ന് ഈ ഹദീസ് വ്യക്തമാക്കുന്നു. ആ ഹദീസ് അങ്ങനെ വിഷയം തന്നെയല്ല, ആ ഹദീസിന് വിഷയമേ ഇല്ല. വെറുതെ എഴുതാം സിറാത്തുബാലമില്ലെന്ന് ഈ ഹദീസ് വ്യക്തമാക്കുന്നു. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ സഹോദരങ്ങളെ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഖബർ ശിക്ഷ ഒരുപാട് ഹദീസിൽ പഠിപ്പിച്ച കാര്യമാണ്. ഒരുപാട് ഹദീസിൽ പഠിപ്പിച്ച ഖുർആനും സൂചിപ്പിച്ചു. അതിന് ശബാബിൽ നിഷേധം വന്നു. ഖബർ ശിക്ഷ ഇല്ല എന്നല്ല പറഞ്ഞത്, പിന്നെയോ അത് ഒരു സ്വപ്നം പോലെയാണ്, ഒരു കേവലം ഒരു സ്വപ്നം പോലെയാണ്. 2014 April 11 ശബാബ്, ഇത് ഈ സുല്ലമി അല്ലേ, ബറ സുല്ലമി, മൊയ്തീൻ സുല്ലമി കുഴിപ്പുറം. 2014 April 11 ശബാബിൽ ലേഖനം വന്നു ഖബർ ശിക്ഷയെ പറ്റി. എന്നിട്ട് അതിൽ പറഞ്ഞോ ഖബർ ശിക്ഷയെ പറ്റി വിശദമായി പഠിപ്പിച്ചിട്ട് പറയാ, ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരും മരണാനന്തരമുള്ള രക്ഷാശിക്ഷകൾ മാനസികവും ശാരീരികവുമായി യോജിച്ചു കൊണ്ടിരിക്കുന്നതാണെന്ന് പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും വിശുദ്ധ ഖുർആൻ ശരി വെക്കുന്നത് രണ്ടാമത്തെ അഭിപ്രായമാണ്. കണ്ടോ,
ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞതാണ് ശരീരവും ആത്മാവും ഒന്നിച്ചു തന്നെയാണ് ശിക്ഷിക്കുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുക. എന്നാലും ശരി, ഖുർആൻ പഠിപ്പിച്ചതല്ല. അപ്പൊ ഖുർആൻ പഠിപ്പിച്ചത് ഈ ബഹുഭൂരിപക്ഷത്തിന് മനസ്സിലായില്ല, ഇയാക്കേ മനസ്സിലായുള്ളൂ എന്നല്ല അതിനർത്ഥം. ഈ ബഹുഭൂരിപക്ഷം ആരാ? സ്വഹാബത്ത് താബിഈങ്ങൾ മുതലുള്ള എണ്ണിപ്പറഞ്ഞിട്ടായി പറയണത് അല്ല, ഇവിടുത്തെ ബഹുഭൂരിപക്ഷം അല്ല ഈ പറഞ്ഞത്. സ്വഹാബത്ത് താബിഈങ്ങൾ മുതൽ ഇമാം ബുഖാരി മുസ്ലിം അടക്കമുള്ള ഇമാമിങ്ങൾ, അതേപോലെ അഹ്ലുസ് സുന്നത്തിലെ മറ്റു പണ്ഡിതന്മാർ, അവരൊക്കെ പറഞ്ഞിട്ടാ പറഞ്ഞത് ബഹുഭൂരിപക്ഷം ആളുകളും ഇത് ശാരീരികവും മാനസികവുമാണെന്ന പക്ഷക്കാരാ. പക്ഷെ ഖുർആൻ പറഞ്ഞത് അങ്ങനെയല്ല. എന്നിട്ടോ ബുദ്ധിയും പക്വതയും പാണ്ഡിത്യവുമുള്ള പണ്ഡിതന്മാർ പിന്തുടർന്ന് പോരേണ്ടതും ഖുർആനിൽ പറഞ്ഞ അഭിപ്രായത്തെയാണ്. അപ്പൊ ആ ബഹുഭൂരിപക്ഷമോ? ബുദ്ധി ഇല്ലാത്തോര്, പക്വത ഇല്ലാത്തോര്, പാകത ഇല്ലാത്തോര്, ഇയാൾക്ക് മാത്രം ബുദ്ധി പക്വതയ്ക്ക്. കുഴിപ്പുറത്തെ മൊയ്തീൻ സുല്ലമിക്ക് അത് ശബാബിൽ കൊടുക്ക. എന്നിട്ട് പറയാം ഖുർആൻ പറഞ്ഞു ഫിർഔനിന് രാവിലെയും വൈകുന്നേരവും നരകം പ്രദർശിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞ ആയത്ത്, ആ ആയത്ത് പറഞ്ഞിട്ട് പറയാം താഴെ വരുന്ന വചനം അക്കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. രാവിലെയും വൈകുന്നേരവും അവർ നരകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും. അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം ഫിർഔന്റെ ആളുകളെ ഏറ്റവും കഠിനമായ ശിക്ഷയിൽ നിങ്ങൾ പ്രവേശിപ്പിക്കീൻ എന്ന് കൽപ്പിക്കപ്പെടും. സൂറത്ത് മുഅ്മിൻ 46. മേൽവചനം വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, ഈ വചനം ഖബർ ബർസഖിയായ ജീവിതത്തിൽ ശിക്ഷ നൽകപ്പെടുന്നത് ആത്മാവിനാണെന്നും അത് ഖബറിൽ കിടക്കുന്ന ശരീരവുമായി ബന്ധപ്പെടുന്ന അല്ലെന്നും തെളിവാക്കപ്പെടുന്നതായി പറയപ്പെടുന്നു എന്ന് ഇബ്നു കസീർ കൊടുക്കുക. എന്താണ് ഈ വചനപ്രകാരം ശിക്ഷ ആത്മാവിനാണ് ശരീരത്തിനല്ല എന്ന് ഇബ്നു കസീർ ഉണ്ട്. ഇബ്നു കസീറ അർത്ഥവാചകം എന്താ അറിയോ? ഇബ്നു കസീറ അർത്ഥവാചകം, അതായത് ഖുർആൻ ഈ ആയത്തിൽ അങ്ങനെ മനസ്സിലാകുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം ഇബ്നു കസീർ പറയാം, എന്നാൽ നേരെ മറിച്ച് വമാ ഹുസൂലു ദാലികിൽ ജസദി ഫിൽ ബർസഖി വതഅല്ലമുഹു ബിസബബിഹി ഫലം യദുല്ല അലൈഹി ഇല്ല സുന്നത്ത് ഫിൽ അഹാദീസിൽ മർദിയ. എന്നാൽ ശരീരത്തിൽ തന്നെ ശിക്ഷയുണ്ട് വേദനയുണ്ടെന്ന കാര്യം തൃപ്തികരമായ ഹദീസിൽ വന്ന് അറിയിച്ച കാര്യമാകുന്നു. അതാണ് മുടിച്ചു, അതാണ് ഒഴിവാക്കി. ഇബ്നു കസീർ പറയുന്നത് ഈ ആയത്തിൽ അടിസ്ഥാനത്തിൽ ആത്മാവിനാണെന്ന് പറയപ്പെടുന്നുണ്ട്, എന്നാൽ തൃപ്തികരമായ ഹദീസിൽ പഠിപ്പിക്കുന്നു ശരീരത്തിൽ തന്നെ വേദനയുണ്ട്, ശരീരം തന്നെ ശിക്ഷിക്കപ്പെടും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതാണ് മുടിച്ചൊഴിവാക്കി. എന്നിട്ട് ആദ്യ കഷ്ടം കൊടുത്തിട്ട് പറയണ്ടോ, ഇബ്നു കസീർ പോലും ഈ അഭിപ്രായക്കാരനാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം എവിടെ? ശബാബിൽ. എന്നാൽ അഹ്ലു സുന്നയുടെ വിശ്വാസം ശരീരവും ആത്മാവും ഒരേപോലെ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് അഹ്ലു സുന്നയുടെ വിശ്വാസം. ഇനി ദുസലാം സുലൈമി എഴുതിയിട്ടുണ്ട്, മാത്രമല്ല അബ്ദുസലാം സുലൈമി അദ്ദേഹത്തിന്റെ ബുഖാരി പരിഭാഷയിൽ അദ്ദേഹം എഴുതുന്നു, അവന്റെ ആത്മാവിന് ബർസഖിയായ ലോകത്ത് അനുഭവപ്പെടുന്ന സ്വപ്ന രൂപത്തിലുള്ള ഒരു തരം അനുഭൂതിയാണ് ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത്. അവനെ പിടിച്ചിരുത്തുന്നതായും ചോദ്യം ഉന്നയിക്കുന്നതായും ഇരുമ്പ് ദണ്ഡ് കൊണ്ട് അവനെ അടിക്കുന്നതായുമെല്ലാം അവന്റെ ആത്മാവിന് അനുഭവപ്പെടും. അവ പിടിച്ചിരുത്തലും ചോദ്യം ചോദിക്കുക അതൊക്കെ സ്വപ്നം കാണുന്ന പോലെയാണ്, ശരീരത്തിനല്ല. സ്വപ്നം കാണുന്നത് പോലെ ഒരു അനുഭൂതി മാത്ര അവനെ പിടിച്ചിരുത്തൽ, ചോദ്യം ചെയ്യൽ, ഇരുമ്പ് ദണ്ഡ് കൊണ്ട് അടിക്കൽ എന്നിട്ട് പറയാം. പരിശുദ്ധ ഖുർആനിന്റെ മൗലിക തത്വത്തിന്റെ അടിസ്ഥാനത്തിലും പ്രാഥമിക ബുദ്ധിയുടെ അടിസ്ഥാനത്തിലും ഈ ഹദീസിനെ പണ്ഡിതന്മാർ വിമർശനത്തിന് വിധേയമാക്കിയേക്കാം. കണ്ട, ഒരാളും വിമർശിച്ചിട്ടില്ല, ആരും വിമർശിച്ചിട്ടില്ല. മൂപ്പനോട് പറയാ, പണ്ഡിതന്മാർ വിമർശന വിധേയമാക്കിയേക്കാം. ആരാ പണ്ഡിതന്മാർ? ഒന്ന് മൂപ്പര്, രണ്ട് മൊയ്തീൻ സുല്ലമി. ആ മൊയ്തീൻ സുല്ലമി എഴുതിയ ബുക്കുണ്ട് യുവത പ്രസിദ്ധീകരിച്ചത്, ചിരിച്ചൊന്നും വേണ്ട. മൊയ്തീൻ സുല്ലമി എഴുതിയ പുസ്തകം യുവത പ്രസിദ്ധീകരിച്ചത് പറഞ്ഞ എന്താറിയോ? അബ്ദുസലാം സുല്ലമിക്ക് ഇത് പറയാൻ അവകാശമുണ്ട്. കാരണം അദ്ദേഹം ഇജ്തിഹാദിന്റെ ദറജയിലേക്ക് എത്തിയ മഹാപണ്ഡിതനാകുന്നു. യുവതർക്കിയ പുസ്തകം ഇജ്തിഹാദിന്റെ ദറജയിലേക്ക് എത്തിയ മഹാപണ്ഡിതനാണ് അവിടെ അദ്ദേഹത്തെ പറയാം. അദ്ദേഹം പറഞ്ഞ പിന്നെ മറ്റാക്ക് തക്ലീദും ചെയ്യാലോ?
അയാൾ പറഞ്ഞ എന്താ, പണ്ഡിതന്മാർ വിമർശന വിധേയമാക്കിയേക്കാം, ഒരാളും ആക്കിയിട്ടില്ല, മൂപ്പനാക്കിയിട്ടില്ല. അദ്ദേഹം ഇപ്പോ കെ എൻ എമ്മിന്റെ നേതാവ്. ആ രണ്ടു സുല്ലമിമാരും, ആ രണ്ട് സുല്ലമിമാരും കെ എൻ എമ്മിന്റെ നേതാവ്. അസല്ല, ഈ മൊയ്തീൻ സുല്ലമിന്റെ അടുത്താട്ട് തന്നെ മൂപ്പര് ആദ്യം മടവൂരുമായി തെറ്റി കെ എൻ പക്ഷത്ത്. അപ്പൊ മൂപ്പര് നാട്ടിലെ പള്ളി മടവൂര് പക്ഷത്ത് കയ്യിലാണ്. അപ്പൊ അവിടുത്തെ കെ എൻ എമ്മിന്റെ ആൾക്കാർ മൂപ്പര് വെച്ചു, അല്ല മോലി, നമ്മളിപ്പോ എന്താ ചെയ്യാ, അവിടെ പോയി ഓലെ പേക്ക് നിസ്കരിക്കാൻ പറ്റോ, ജമാഅത്തിന് അവിടെ കൂടാൻ പറ്റോ, ഇമാമൊക്കെ ഓലാണല്ലോ. അപ്പൊ മൂപ്പര് പറഞ്ഞു, ഏയ് ഓലെ പേക്ക് നിസ്കരിക്കാൻ പറ്റൂല, അവിടെ നിസ്കരിച്ച നിസ്കാരം ശരിയാവൂല. അങ്ങനെ ഈ സാധുക്കൾ പരി നിസ്കരിച്ചു, ജമാഅത്തൊക്കെ ഒഴിവാക്കിയിട്ട് ഇയാള് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ഇയാള് മടവൂരിക്ക് പോയി, അങ്ങനെ ഇയാൾ ആ പള്ളിയിൽ പോകാൻ തുടങ്ങി. അപ്പൊ ഇവരൊക്കെ ഇവിടെ വീട്ടിൽ ചെന്നു, അല്ല മോലി, നിങ്ങൾ പറഞ്ഞിട്ടാ ഞങ്ങൾ ഇത്രയും കാലം പള്ളിയിൽ പോകാതെ എന്നത്, അപ്പൊ നിങ്ങളവിടെ പോകാൻ തുടങ്ങി, അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? മൂപ്പര് ഞാനിപ്പോഴും പോയാല് ഓലെ ബാക്കിൽ നിൽക്കലില്ല, ഞാൻ പോയാൽ ഞാൻ ഇമാമുക്കലാണ്. മൂപ്പർക്ക് അപ്പോഴും ഓലെ വിശ്വാസമില്ലാത്ത, ഞാൻ പോയി ഇമാമുക്കലുള്ളൂ, ഓലെ ബാക്കിൽ നിൽക്കലില്ല. ഇപ്പൊ പറഞ്ഞു രണ്ടു ഒന്നായി. ഇതെന്താ കൂട്ടർ രാഷ്ട്രീയമാണ്, തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടു പോയി കൊടുത്ത രാഷ്ട്രീയമൊക്കെ, അല്ലാതെ മതത്തിൽ എങ്ങനെ ഇതുണ്ടാവാം? ഇനി അൽഫലാറിൽ, അൽഫലാറിൽ ഖബർ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ആത്മീയമായ അനുഭൂതിയാണ് ഇവിടെ അല്ലാഹു വിവരിക്കുന്നത്. ആ അനുഭൂതി എല്ലാ സത്യവിശ്വാസികളും ഉണ്ടായിരിക്കുന്നതാണ്. ഹദീസുകളും ആയത്തിന്റെ തന്നെ അവസാന ഭാഗവും ഈ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, ആത്മാക്കൾക്ക് അനുഭവപ്പെടുന്ന ഇത്തരത്തിലുള്ള അനുഭൂതികളാണ് ഖബറിന്റെ ശിക്ഷ രക്ഷ എന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതിൽ ആത്മീയമായ അനുഭൂതി മാത്രം. ഇതുപോലെ തന്നെ മറുവശവും, ഖബറിൽ വെച്ച മനുഷ്യനെ പകുതി ജീവൻ ഇടുകയും അവൻ ഇരുത്തിയ ശേഷം രണ്ട് മലക്കൾ ഇരുമ്പിന് തണ്ടുകൊണ്ട് അവനെ അടിക്കുകയും എല്ലാം പറയുന്ന ഹദീസുകൾ ഒരിക്കലും അതിന്റെ ബാഹ്യമായ അർത്ഥത്തിൽ വിവക്ഷിക്കാവതല്ല. കണ്ടോ, ഒരിക്കലും ആ ഹദീസ് ബാഹ്യമായ അർത്ഥം വിവക്ഷിക്കാൻ പറ്റൂല. പിടിച്ചിരുത്തും, എണീപ്പിക്കും, അടിക്കും എന്നൊക്കെ പറഞ്ഞത് ഒരിക്കലും ബാഹ്യമായ അർത്ഥത്തിൽ എടുക്കാൻ തന്നെ പറ്റൂല. ഹദീസുകൾ സ്വഹീഹാണെന്ന് അംഗീകരിച്ചാൽ തന്നെ, കണ്ടോ, ഹദീസുകൾ സ്വഹീഹാണെന്ന് അംഗീകരിച്ചാൽ തന്നെ മനുഷ്യന്റെ ആത്മാവിന് അനുഭവപ്പെടുന്ന അനുഭൂതികൾ മാത്രമാണിത്. ജഡം മരണത്തോടുകൂടി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. പരലോകത്ത് വെച്ച് മാത്രമാണ് അതിന് നവജീവിതം നൽകപ്പെടുക. പരിശുദ്ധ ഖുർആനിനും മനുഷ്യന്റെ പ്രാഥമിക ബുദ്ധിക്കും എതിരായി വന്ന റിപ്പോർട്ടുകൾ വ്യാഖ്യാനിക്കേണ്ടതാണെന്ന് ഹദീസ് പണ്ഡിതന്മാരെല്ലാം തന്നെ ഏകോപിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കണ്ടോ, ഖുർആനെതിര് ബുദ്ധിക്കെതിരാണെങ്കിലും വ്യാഖ്യാനിക്കണം. ഏത് ഈ ഹദീസ് സ്വഹീയാന്ന് പറഞ്ഞു, സ്വഹീയാണെങ്കിൽ തന്നെ അതിനെ വ്യാഖ്യാനിക്കണം. ഇനി വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ലെങ്കിലോ അടുത്ത വഴി പറഞ്ഞു, ഇത്തരം റിപ്പോർട്ടുകൾ നിർമ്മിതമാണെന്ന് സങ്കൽപ്പിച്ച് ഉപേക്ഷിക്കുന്നതിനും വിരോധമില്ല. കണ്ടോ, അത് അലിമദിൻ പറഞ്ഞു, സ്വഹീ ഹദീസ് പറ്റൂല എന്നാൽ ഹദീസ് നിഷേധാണ്. ഇപ്പൊ പറഞ്ഞെന്താ, ഹദീസ് സ്വഹീ ആണെങ്കിൽ തന്നെ ബുദ്ധിക്കെതിരാണ്, അതുകൊണ്ട് വ്യാഖ്യാനിക്കണം. ഇനി ഒരാൾ സങ്കൽപ്പിച്ചു, ആ അതൊക്കെ മൗദുആ, അത് നിർമ്മിതാണ്, ഇത് സങ്കൽപ്പിച്ച ഒഴിവാക്കി എന്നാലും വിരോധമില്ല. ഇപ്പൊ സ്വഹീയായ ഹദീസിനെ ഒരുത്തം സങ്കല്പിച്ച് ഒഴിവാക്ക, ഇതാണോ ഇസ്ലാം? റസൂലിനെ പഠിപ്പിക്ക, സ്വഹീയായി വരിക, ഒരുത്തനെ ബുദ്ധിക്ക് യോജിക്കണില്ല, വാ സങ്കല്പിച്ച് മൗദുആ, ഓനാട് ഒഴിവാക്കി എന്നാലും അതിന് വിരോധമൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തെ ഖുർആൻ പരിഭാഷ, സൂത്ത് ഗാഫിർ, സൂത്ത് ഗാഫിർ ഖുർആൻ പരിഭാഷയിൽ ഇതേ ആയത്തിന് സലാം സലമി കൊടുക്കുക. ഖബർ ജീവിതത്തിൽ സ്വപ്നത്തിൽ കാണുന്നത് പോലെ ചില സന്ദർഭങ്ങളിൽ നരകവും സ്വർഗവും ദർശിക്കപ്പെടുന്നതാണ്. ഖബർ ശിക്ഷയിലേക്ക് സൂചന മാത്രമാണ് ഖുർആനിലുള്ളത്, വ്യക്തമായ നിർദ്ദേശമില്ല. ചില സൂചന മാത്രമേ ഉള്ളൂ, വ്യക്തമായിട്ടൊന്നുമില്ല. അതാവട്ടെ, സ്വപ്നം കാണുന്ന പോലെ ഇടക്കിങ്ങനെ കാണും, അത്രേ ഉള്ളൂ എന്ന് എഴുതി വെച്ചതാ. എത്ര സ്ഥലത്തറിയോ, മൊയ്തീൻ സുല്ലമി ഷബാബിൽ എഴുതി, അതേപോലെ അബ്ദുസ്സലാം സുല്ലമി ഖുർആൻ പരിഭാഷയിൽ, ബുഖാരി പരിഭാഷയിൽ, അൽഫനാറിൽ എല്ലാം എഴുതി. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ എണ്ണിപ്പന്ന ഒന്നാണ് പ്രവാചന്മാരുടെ ശരീരത്തിന്റെ വിഷയം. ഇതേ ലേഖനത്തിൽ പ്രവാചന്മാരുടെ ശരീരം മണ്ണ് തിന്നുക ഇല്ല എന്ന ഹദീസ് ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. പ്രവാചന്മാരുടെ ശരീരം തിന്നൽ അല്ലാഹു ഭൂമിക്ക് ഹറാമാക്കിയിരിക്കുന്നു. പ്രവാചന്മാരുടെ ശരീരം ഭക്ഷിക്കൽ ഭൂമിക്ക് അല്ലാഹു ഹറാമാക്കി. സ്വഹീഹ് ഹദീസ്. ആ ഹദീസിൽ ഇയാൾ പറയാം, മരണപ്പെട്ടു പോയവരുടെ ശരീരങ്ങൾ ഭൂമിയിൽ ലയിച്ചു ചേരുമെന്നും മണ്ണായി തീരുമെന്നും എല്ലാ വിഭാഗം ആളുകളും അംഗീകരിക്കുന്നതും
ഖുർആനിൽ പടന്നു കിടക്കുന്നതുമായ യാഥാർത്ഥ്യമാണ്. അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ജീവനും ആത്മാവും ഇല്ലാത്ത ശരീരങ്ങൾ ഭൂമി ഭക്ഷിക്കുക ഇല്ലെന്ന് ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യങ്ങൾക്കും വിശുദ്ധ ഖുർആൻ നിരവധി വചനങ്ങൾക്കും വിരുദ്ധമാണ്. അപ്പൊ ഹദീസിലുണ്ട്, പക്ഷെ ഹദീസ് ഖുർആൻ എതിരാണ്, യാഥാർത്ഥ്യങ്ങൾക്കെതിരാണ്. ഹദീസ് സ്വഹീയാണോ? സ്വഹീ തന്നെ, പക്ഷെ ഖുർആൻ എതിരെ. എന്താ ഖുർആൻ എതിരെ? അള്ളാഹു പറയുന്നു, ഭൂമിയിൽ നിന്നാണ് നിങ്ങൾ നാം സൃഷ്ടിച്ചത്, അതിലേക്ക് തന്നെ നിങ്ങൾ നാം മടക്കുന്നു, അതിൽ നിന്ന് തന്നെ മറ്റൊരു പ്രാവശ്യം നിങ്ങൾ നാം പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. അതിനെതിരാണ്. ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചു, ഭൂമിക്ക് മടക്കുന്നു പറഞ്ഞില്ലേ? അപ്പൊ ഈ ശരീരം ഭൂമിക്ക് മടങ്ങുന്നില്ലല്ലോ, അപ്പൊ ഈ ആയത്തിനെതിരായിരുന്നു. അപ്പൊ ഈ പേപ്പറിൽ കാണാ, വിമാനം കത്തിക്കഴിഞ്ഞു, 15 ആള് മരിച്ചു, മയ്യത്ത് പോലും കിട്ടിയില്ല. ഇയാളെന്താ പറയേ? അത് ഖുർആൻ എതിരാണ്. അല്ല പറഞ്ഞു ഭൂമിക്ക് മടക്കുന്ന, അവിടെ ഭൂമിക്ക് മടങ്ങാത്ത ഒന്നും ഞാൻ വിശ്വസിക്കൂല എന്ന് പറയോ? കരിപ്പന ചവള അടക്കമുള്ള 7 ആള് മരിച്ചത് ബഹിരാകാശത്ത്, മയ്യത്ത് പോയിട്ട് ഒന്നുമില്ല, സെക്കൻഡിന്റെ വളരെ ചെറിയ അംശത്തിനുള്ളിൽ ഒരു ഗ്യാസ് ആയിട്ടാണ് ഇല്ലാതായി പോയി ഒരു മൊത്തം. കാരണം അവിടെ ഗ്രാവിറ്റി ഇല്ല, ഗുരുത്വാകർഷണം ഒന്നുമില്ല. 5000 ഡിഗ്രി ചൂടുന്നാണ്, 5000 ഡിഗ്രി ചൂടിലാണ് ആ വാഹനം പൊട്ടിത്തെറിച്ച് അവർ സെക്കൻഡിന്റെ വളരെ ചെറിയ അംശത്തിനുള്ളിൽ അവരെല്ലാരും ഒന്നുമല്ല, ഗ്യാസ് ആയിട്ടാണ് പോയി. അത് മനലമി വന്ന ഈസ്ലമി വിശ്വസിക്കും. ഹദീസിൽ നബി പറയാ, അമ്പിയാക്കളെ ശരീരം മണ്ണ് തന്നൂല, ഹേയ് അത് വിശ്വസിക്കുന്ന ഖുർആൻ എതിരാണ്. നീ കടലിൽ കപ്പൽ മുങ്ങി മരിച്ചാലോ? കപ്പൽ മുങ്ങി മരിച്ചു, മയ്യത്ത് കിട്ടിയില്ല, ഏയ് വിശ്വസിക്കാൻ പറ്റില്ല. അല്ല പറഞ്ഞ എന്താ? ഭൂമിക്ക് മടക്കുന്നതാണ്. അപ്പൊ ഇയാളെ വെച്ച് ഭൂമി എന്നാല് മണ്ണ് കാണ്ട് ചേർന്ന് പോലെ മാത്ര ഭൂമിക്ക് മടക്കുന്ന അയാൾ മനസ്സിലാക്കി. ഇങ്ങനെ അവനവന്റെ യുക്തി മാത്രം വെച്ചുകൊണ്ട് ആ യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഈ വക വിഷയങ്ങളെ നിരാകരിക്കുന്നു. ചേകഞ്ഞൂര് പറഞ്ഞെന്തറിയോ? കബർ ശിക്ഷ ലോകപ്പ് മർദ്ദനാണ്. പരലോകത്തെത്തിയിട്ട് നന്മയും തിന്മയൊക്കെ നോക്കി, ഏതാ കൂടുതൽ നോക്കിയിട്ടല്ലേ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അതിന് മുമ്പന്നെ ഒരു ശിക്ഷയാണെങ്കിൽ അത് ലോകപ്പ് മർദ്ദനാണ്. അവിടേക്കാണ് സഹോദരന്മാരെ പോണം. അതാണ് പുതിയ ചേകന്നൂർ ജന്മമെടുക്കുന്നത് പറഞ്ഞത്. അങ്ങനെയുള്ള ആ ചേകന്നൂരിസം, ആ ഹദീസ് നിഷേധം, ആ ഖുർആൻ നിഷേധം, തൗഹീദിൽ അട്ടിമറി മാറ്റിപ്പെടുത്തിയത് എല്ലാം ഇന്ന് KNM ലേബലിൽ പ്രചരിപ്പിക്കുന്ന ഇടത്ത് മടവൂർ പക്ഷം വിജയിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ പക്ഷം എന്നതിനപ്പുറത്ത് ശബ്ദം കേൾക്കുന്ന മടവൂർ സുഹൃത്തുക്കളെ, KNM സുഹൃത്തുക്കളെ, അല്ലാത്തവരെ ആത്മാർത്ഥമായി ആലോചിക്കുക. ഈ പറയപ്പെട്ട വിഷയങ്ങൾ, ഇനി പറയാനിരിക്കുന്ന എമ്പാടും കാര്യങ്ങൾ ഖുർആനിൽ വന്ന, ഹദീസിൽ വന്ന, സ്വഹീയായി സ്ഥിരപ്പെട്ട, അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ മുഴുവനും സ്വീകരിച്ചു പോന്ന, മുജാഹിദ് പ്രസ്ഥാനം ഇക്കാലം അത്രയും പഠിപ്പിച്ചു പോന്ന, അമാനി മൗലയുടെ ഖുർആൻ പരിഭാഷയും ഉമർ മൗലയുടെ ഖുർആൻ പരിഭാഷയും ഒന്ന് വായിച്ചാൽ തന്നെയും ബോധ്യമാകുന്ന ഈ വക വിഷയങ്ങളിലൊക്കെയും ഈ നിഷേധങ്ങൾ, ഈ യുക്തിവാദങ്ങൾ കൊണ്ടുവന്ന് അതാണ് ശരിയായ മുജാഹിദ് പ്രസ്ഥാനം എന്ന് വാദിക്കുകയും ജിന്നിനും മലക്കിനുമെല്ലാം അവധി കഴിവുണ്ടെന്ന് പറയുകയും അള്ളാഹു മാത്രമല്ല അവധി കഴിവുള്ളവരെന്ന് പറയുകയും ചെയ്യുമ്പോൾ സഹോദരങ്ങളെ എത്ര വലിയ അപകടത്തിലേക്കാണ് ചെന്നെത്തുന്നത്. എന്ത് കാര്യം നമുക്ക് അതിനുള്ളത്? തൽക്കാലം ചിലപ്പോ പള്ളി കമ്മിറ്റി നമുക്ക് മെമ്പർഷിപ്പ് കിട്ടും, ചിലപ്പോ സംഘടന മെമ്പർഷിപ്പ് കിട്ടും, നമ്മുടെ സ്ഥാനം ഉണ്ടാകാം. അതിനപ്പുറത്ത് സഹോദരങ്ങളെ എത്ര വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. മുൻഗാമികൾ സ്ഥാപിച്ച പള്ളികൾ, വിയർപ്പൊഴിക്കുണ്ടാക്കിയ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിൽ, ആ പള്ളികളിൽ, ആ മെമ്പറുകളിൽ ഈ ഹദീസ് നിഷേധം പറയാനാണോ ഒരു ഐക്യത്തിന്റെ പേരും പറഞ്ഞിട്ട് നാടകം കളിക്കുന്നത്? സലഫി മസ്ജിദ് ബോർഡ് വെച്ച പള്ളിയിൽ സലഫുകൾക്ക് പരിചയമില്ലാത്ത വാദം. കഴിഞ്ഞ February 3 വിചിന്തനത്തിലാണല്ലോ പറഞ്ഞത് സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണെന്ന വാദം മുൻഗാമികൾക്കോ പിൻഗാമികൾക്കോ പരിചയമില്ല. മുൻഗാമികൾക്കോ പിൻഗാമികൾക്കോ പരിചയമില്ല February 3 വിചിന്തനം. December 23 സബാബിന് പറയുന്നു അത് ശിർക്ക് തന്നെയാണ്, ശിർക്ക് തന്നെയാണ്. ഷബാബ് പറയാ ശിർക്കാണ്, വിചിന്തനം പറയാ ശിർക്കാന്നുള്ള വാദം മുൻഗാമികൾക്കും പരിചയമില്ല, പിൻഗാമികൾക്കും പരിചയമില്ല. ഞങ്ങൾ പറയുന്നു സിറാത്തു പാലമില്ലെന്ന വിഷയം മുൻഗാമികൾക്കോ പിൻഗാമികൾക്കോ പരിചയമില്ല. സംസം വെള്ളം രോഗശമനം അല്ലെന്ന വിഷയം മുൻഗാമികൾക്കോ പിൻഗാമികൾക്കോ പരിചയമില്ല. മസിഹുദ്ദജ്ജാലിനെ ഈ പറഞ്ഞ ദുർവ്യാഖ്യാനങ്ങൾ മുൻഗാമികൾക്കോ പിൻഗാമികൾക്കോ പരിചയമില്ല. ഖബർ ശിക്ഷ കേവലം ആത്മീയമാണെന്നുള്ളത് മുൻഗാമികൾക്കോ പിൻഗാമികൾക്കോ പരിചയമില്ല. ഹജറുൽ അസ്വദ് സാധാരണ
മലക്കല്ലാണെന്നുള്ളത് മുൻഗാമികൾക്കോ പിൻഗാമികൾക്കോ പരിചയമില്ല. ബദറിൽ മലക്കിറങ്ങിയിട്ടില്ല എന്നുള്ളത് മുൻഗാമികൾക്കോ പിൻഗാമികൾക്കോ പരിചയമില്ല. സിഹ്റിന് യാഥാർത്ഥ്യമുണ്ടെന്ന് വിശ്വസിച്ചാൽ ഷിർക്കാണെന്നുള്ളത് മുൻഗാമികൾക്കോ പിൻഗാമികൾക്കോ പരിചയമില്ല. ഇങ്ങനെ തുടങ്ങി ലോകത്താലും പറയാത്ത ചേകന്നൂരികൾ പറഞ്ഞ, മുഴ്ത്തസ്രിയാക്കൾ പറഞ്ഞ, പഴച്ച കക്ഷികൾ പറഞ്ഞ യുക്തിവാദങ്ങളെ മതത്തിന്റെ പേരിൽ കൊണ്ടുവരികയും അതൊക്കെ മുജാഹിദ് പ്രസ്ഥാനമാക്കി മാറ്റുകയും തൗഹീദ് സ്ഥാപിക്കാൻ, ഖുർആൻ പഠിപ്പിക്കാൻ, ഹദീസ് പഠിപ്പിക്കാൻ, തൗഹീദിലേക്കും സുന്നത്തിലേക്കും ഖുർആനിലേക്കും ഹദീസിലേക്കും സമുദായത്തെ ക്ഷണിക്കാൻ സ്ഥാപിതമായ പ്രസ്ഥാനത്തിന്റെ ലേബലിൽ തന്നെ ഈ ഹദീസ് നിഷേധം പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി സ്ഥാപിച്ച പള്ളികളും സ്ഥാപനങ്ങളും അറബി കോളേജുകളും എല്ലാം ഈ ഹദീസ് നിഷേധം പ്രചരിപ്പിക്കാനായി ഒഴിഞ്ഞുകൊടുക്കുകയും അതിന് തടസ്സം നിൽക്കുന്നവരെയെല്ലാം പുറത്തേക്ക് തള്ളിക്കളയുകയും ചെയ്തിട്ട് ആ മിമ്പറിൽ കയറി ഈ ഹദീസ് നിഷേധം പറയുമ്പോൾ ആ പള്ളികളിൽ കയറി ഈ ഹദീസ് നിഷേധം പറയുമ്പോൾ ആ സ്ഥാപനങ്ങളെ പഠിക്കുന്ന മക്കളെ ഈ ഹദീസ് നിഷേധം പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ ദുനിയാവിൽ ഒരു പക്ഷേ അദാലത്തിന്റെ പേര് പറഞ്ഞിട്ട്, കോടതിയുടെ പേര് പറഞ്ഞിട്ട്, ഔദ്യോഗികരുടെ പേര് പറഞ്ഞിട്ട് ഒരു പക്ഷേ ആളുകൾക്ക് മുമ്പിൽ നല്ലവരായി അറിയപ്പെടാൻ പറ്റിയേക്കാം. രാഷ്ട്രീയക്കാർക്ക്, സാമൂഹ്യ പ്രവർത്തകന്മാർക്ക്, നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന പൊതുസമൂഹത്തിനൊക്കെ ഒരു പക്ഷേ ഐക്യമെന്ന് കേൾക്കുമ്പോൾ നല്ലൊരു വാക്കായത് കൊണ്ട് അവർ സ്വീകരിച്ചേക്കാം. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ിയാമല്ലോ ഇത് ഐക്യമല്ല എന്ന്, ഇത് ആദർശപരമായ ഒരു യോജിപ്പല്ല എന്ന്, ഇത് ശരിയായ ഖുർആനിലേക്കുള്ള, സുന്നത്തിലേക്കുള്ള, തൗഹീദിലേക്കുള്ള, ശരിയായ വിശ്വാസത്തിലേക്കുള്ള ഒരു മടക്കമല്ല എന്ന് നേരമടച്ച് എല്ലാ ഹദീസും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ സ്വാർത്ഥമായ ഭൗതികമായ ലാഭങ്ങൾ നേടാൻ വേണ്ടി കളിച്ച കളികൾ മാത്രമാണ് എന്ന് അറിയാമല്ലോ സഹോദരങ്ങളെ. മുന്നിൽ നിന്ന മനുഷ്യന്മാർക്ക് ഇപ്പൊ എല്ലാവർക്കും ബോധ്യമാകുന്നു. അതുകൊണ്ട് ഈ വക നിഷേധ പ്രവണതകൾ നാളെ പാരത്രികമായ ലോകത്ത് നഷ്ടമേ ഉണ്ടാക്കൂ. ഈ ജീവിതം അവസാനിച്ച് മരിക്കുന്ന ആദ്യഘട്ടം മുതൽ അത് അനുഭവിക്കേണ്ടി വരും, ഖബർ മുതൽ അത് അനുഭവിക്കേണ്ടി വരും, നാളെ പരലോകത്ത് കൈകടിക്കേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, നേതാക്കന്മാർ തലപ്പത്തുള്ളവർ, ഒരു പക്ഷേ അവർക്ക് പല താല്പര്യങ്ങളും ഉണ്ടായേക്കാം, പല ലാഭങ്ങളും ഉണ്ടായേക്കാം, ഇതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ അതിനുവേണ്ടി മാത്രം സാധുക്കളായ, ദീനെ സ്നേഹിക്കുന്ന, പരലോക ബോധമുള്ള, റബ്ബിനെ കുറിച്ച് ബോധമുള്ള, തൗഹീദിനെ സ്നേഹിക്കുന്ന, ഖുർആനെ സ്നേഹിക്കുന്ന, സുന്നത്തിനെ സ്നേഹിക്കുന്ന മുജാഹിദുകളെ, ഈ ചതിയിൽ, ഈ വഞ്ചനയിൽ നമ്മൾ അകപ്പെടാൻ പാടില്ല. ഇത് ഐക്യമല്ല, ഇത് ചതിയാണ്, കൊടും ചതിയാണ്. ഒരു മഹാപ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ, ഹദീസ് ശരത്തിന്റെ മുന്നെ ആ പടുകുഴിയിലേക്ക് കൊണ്ടുപോയി കെട്ടാൻ, ചേകന്നുരുസത്തിലേക്ക് കൊണ്ടുപോയി കെട്ടാനുള്ള കൃത്യമായ ചതിയാണ്, പ്ലാനാണ്. ആ പ്ലാനിങ്ങിൽ അവർ വിജയിക്കുന്നുവെന്നാണ് നോക്കി നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വിഷയങ്ങളെ പഠിക്കുക, അന്വേഷിക്കുക. ഈ പറയപ്പെട്ട കാര്യങ്ങൾ മുഴുവനും അവിടെ പ്രസംഗത്തിൽ നേക്കുന്നേരെ വായിച്ചിട്ട് മാത്രമാണ് സഹോദരങ്ങളെ ഇവിടെ പറഞ്ഞത്. പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിനക്ക് കോപ്പി ആവശ്യമുണ്ടോ, സംഘാടകങ്ങൾ ബന്ധപ്പെടുക, കിട്ടും ഇൻഷാല്ലാ, നൽകാം ഞങ്ങളൊക്കെ. ഈ എഴുതി വെച്ച ഓരോന്നും കോപ്പിയാക്കി ഞങ്ങൾ നൽകാം ഇവിടെ. അതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പറയപ്പെട്ട എല്ലാം ഇതിൽ കോർത്തിണക്കിക്കൊണ്ട് ഏതൊരാൾക്കും കൃത്യമായി ബോധ്യപ്പെടാവുന്ന വിധം ഇതെല്ലാം കൃത്യമായി ഫയലാക്കി ഞങ്ങൾ തയ്യാറാക്കി. എന്തിനാലോ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളത് പഠിച്ചോട്ടെ എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇവിടെ മുബാറക്ക് മാഷുമായോ അബ്ദുള്ള സുല്ലമിയുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അത് കിട്ടും. ഇതിനൊക്കെ കോപ്പികൾ നിങ്ങൾ കരസ്ഥമാക്കുക, നിങ്ങൾ വായിക്കുക. അവനാ എന്റെ വീട്ടിൽ വെച്ച ഇതിന് ഒറിജിനൽ ഉണ്ടാകും. ആ ഒറിജിനലുമായി നിങ്ങൾ തട്ടിച്ചു നോക്കുക, എന്നിട്ട് എങ്ങോട്ടാണ് ഈ പോക്ക് എന്ന് ആത്മാർത്ഥമായി ആലോചിക്കുക. റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങുക, തൗബ ചെയ്യുക, ഹഖിൽ ഉറച്ചു നിൽക്കാൻ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മെ എല്ലാം ആ നിലക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ ശരിയാ വണ്ണം ഉൾക്കൊള്ളുവാനും അതുപ്രകാരം ജീവിതം ക്രമീകരിക്കാനും അള്ളാഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിയാതെ തെറ്റിദ്ധരിച്ചുകൊണ്ട് തെറ്റായ വഴിയിലേക്ക് പോയ എല്ലാവർക്കും അള്ളാഹു തആല സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാവട്ടെ. തൗഹീദിനെ മാറോട് ചേർത്ത് പിടിച്ച് ഷിർക്കിന്റെ ഒരു അംശം പോലും കടന്നു വരാതെ ആ തൗഹീദിൽ ഉറച്ചു നിന്ന് ആ തൗഹീദിന് വേണ്ടി പ്രബോധനം ചെയ്ത് ആ തൗഹീദിലായി ഈമാനിലായി മരിക്കാൻ അല്ലാഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവസാനം റബ്ബിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ അംബിയാഇന്റെയും ഔലിയാഇന്റെയും സുദീഖുകളുടെയും ശുഹദാഇന്റെയും സ്വാലിഹുകളുടെയും കൂടെ ഒരിടം നൽകി സാധുക്കളായി നമ്മെ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന ربنا تقبل منا
ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على محمد واله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته.